പള്ളിപ്പുള്ളി ടൈം പീസ് തോന്നും ഇവിടെ അലാറടിക്കൂ. ഞാനും അതാ വിചാരിച്ചേ. നീ അല്ലേ പറഞ്ഞേ ഇന്ന് നിന്റെ അച്ഛൻ നാട്ടിൽ നിന്ന് വരുന്നുണ്ടെന്ന്? 7 മണിക്ക് ഫെലിക്സിനെയും കൂട്ടി ചിറ്റപ്പന്റെ വീട്ടിൽ ചെല്ലാന്ന് പറഞ്ഞതാ ഞാൻ. ഈ ശവം ഞാൻ ഇന്നോടടുത്ത് എറിയും. വെറുതെ വായിട്ടലച്ച സമയം കളയാതെ വലതു എടുത്തു കൊടുത്ത് പോവാൻ നോക്ക്. ആ ഗണപതിക്കൊരു തേങ്ങ ഉടച്ചോ, എല്ലാം ഭംഗിയായിട്ട് നടക്കാൻ. കെട്ടണത് ക്രിസ്ത്യാനിയല്ലേ, അച്ഛന്റെ സമ്മതം കിട്ടാൻ വേണമെങ്കിൽ വേളാങ്കണ്ണിക്ക് ഒന്ന് നേർന്നോ. ചിന്തന്നൂർ മഠത്തിലെ കുട്ടികളെന്ന് പോട്ടും, തമ്പുരാന്റെ കയ്യിൽ നിന്ന് പട്ടുപള്ളി വാങ്ങിയുള്ള നാദസ്വര വിദ്വാൻ പാലക്കാട് രാമനാഥന്റെ മകള എന്നത് നീ മറക്ക വേണ്ടാം. മറക്കല്ലേ, എനിക്കെന്നെ ആശയോ അത് ചൊന്ന ചിത്തപ്പ. ഇന്നത്തെ നാട്ടിൽ പെരുമ വാഴുന്ന ഒരു ബ്രാഹ്മണാൾ കുടുംബത്തിക്ക് വേറെ ജാതിയിലൊരുത്തൻ മാപ്പിളെ വരലാമോ? അണ്ണനക്ക് എന്നാ അഭിപ്രായം ഒന്നുമില്ലയോ? വീണ, പെരുമയെ പറ്റി ചൊല്ലല്ലേ. തായ് വഴി പിരിഞ്ഞാലും 10-14 ബ്രാഹ്മണ കുടുംബങ്ങൾക്ക് തായ്വേർ ഇപ്പോ നാന്താ. ഇതെല്ലാം മറന്നിട്ട് നീ വേറെ ജാതിക്കാര പയ്യനെ കല്യാണം പണിക്ക് തീരുമാനിച്ചിട്ടാ കല്യാണമാക വേണ്ടിയ പെണ്ണുകൾ കുടുംബത്തിലെ വേറെ എടുക്കാല്ല, അവളോടെല്ലാം കല്യാണം നടക്കാമ പോയിടും. അന്തളവുക്കൊന്നും സ്വല്ല വേണ്ട, പടിപ്പില് രംബ മിടുക്കി നനച്ചുണ്ട് മദ്രാസ് കൂട്ട് വന്നേ. ഇന്തളവുക്ക് കാട്ടുവേൽ തെരഞ്ഞ അപ്പോതെ തിരിപ്പിയാൻ ചിരിപ്പൻ. അണ്ണനോട് അഭിപ്രായം എന്നാണ് ചൊല്ലലാമേ. ലക്ഷക്കണക്കാണ് സ്വത്തുന്ന പെണ്ണു പേരിൽ വെച്ചിരിക്കോ ഇല്ലയോ, അതൊന്നും കൊടുക്കാൻ പാട്ടേന്ന് സ്വർണം. ഇനിയോ ഇവനെയേതാ കല്യാണം പണിക്കണോന്ന് തീരുമാനിച്ച ഉന്ന തലമുഴുകി ഇന്ന കുടുംബത്തെ വിട്ടേ വെളി അണുപ്പണുങ്കിറതാ ഇവങ്ക എല്ലാരോടെ മുടിവും. ഇന്ന കുടുംബത്തോടെ കാരണവരങ്ങ നിലയില നാനും അതേ മുടിവ് എടുക്ക വേണ്ടി വരും. ഇതെല്ലാം സ്വല്ല വേണ്ടി ആവശ്യമില്ല. ഇന്ന കുടുംബത്തിലിരിക്കുന്ന നിറയെ പേർ പെരിയ പൊസിഷനിൽ ഇരിക്കാങ്ക. അവങ്ക പേരും അന്തസ്സും കെടുക്ക കാരണവനങ്കര നിലയില എന്നാലും മുടിയാതെ. ഇനി ഉന്നോടെ മുടിവേ സ്വല്ല. ഒരു ചില്ലി കാശ് എനിക്ക് വേണ്ട. പിണ്ടം വെക്കോ, ബ്രഷ്ട് കൽപ്പിക്കോ, എന്താച്ചാ ചെയ്തോളൂ. ഞാൻ പോവാ ഫെലിക്സിന്റെ കൂടെ. പപ്പയോട് ഫെലിക്സ് എന്താ പറഞ്ഞത്? നിന്റെ അച്ഛൻ തമിഴും മലയാളവും കൂട്ടി കലർത്തി പറഞ്ഞാക്ക ഞാൻ പപ്പയോട് പറഞ്ഞു. എന്നിട്ട് പപ്പ എന്നോട് വീട്ടിലേക്ക് ഒന്ന് ചെല്ലാൻ പറഞ്ഞിരിക്കുക. ഞാനൊരു ലീവ് ലെറ്റർ അല്ല, നീതൊന്ന് ഓഫീസിൽ കൊടുത്തേക്ക്. എപ്പോഴാ പോവാ? നാളത്തെ ഫ്ലൈറ്റിന് നീ വരുന്നു? അയ്യോ ഞാനില്ല, എനിക്ക് പ്ലെയിനിൽ കയറാൻ പേടിയാ. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. പിന്നെ അപ്രന്റീസ്ഷിപ്പ് കഴിയാതെ ലീവ് എടുത്താ എന്റെ പണി പോവും. ആ അത് കളയണ്ട, എന്തായാലും ഇനി വീടില്ല. ആ കാലണ ഇടണല്ലേ, അതും കൂടി പോയാ ഇനി വഴിയാ തരാം. എന്ത് വേണേലും പോയിക്കോട്ടെ, ഫെലിക്സില്ലേ എന്റെ കൂടെ, അത് മതി. എന്തൊക്കെ കിനാവ് കണ്ടതാ, കല്യാണം പിന്നെ നിന്റെ അപ്പന്റെ കയ്യിൽ നിന്ന് കുറെ കാശ് അതുകൊണ്ടൊരു വീട്, ഒറ്റ നിമിഷം കൊണ്ടെല്ലാം പൊളിഞ്ഞു കിട്ടിയില്ലേ. ആ ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. എന്താ പത്രത്തിലെന്ന് വിശേഷം? എന്നും ഉള്ളത് തന്നെ, അവിടെ എവിടെയൊക്കെ ആയിട്ട് കൊറേ പേര് ചത്തു. താങ്ക്സ്. വീണ ഒരു ഗസ്റ്റ് ഉണ്ട്. ആരും അറിയാതെ വന്നതാ ഞാൻ. മോളെ അപ്പ വേണ്ടെന്ന് വെച്ചതല്ല, എനിക്കാകെ ഉള്ളത് നീയാ. കുടുംബത്തിന്റെ നാഥനായിരിക്കുമ്പോ അവർക്കും ദ്രോഹം ചെയ്യാൻ വയ്യല്ലോ. എനിക്കറിയില്ല, എന്റെ അപ്പാവെ ഒന്ന് അനുഗ്രഹിച്ചാ മാത്രം മതി. എന്താ ഇതാ വെച്ചിക്കോ, 30 ലക്ഷം രൂപയുടെ ഡ്രാഫ്റ്റ് ആണ് ഇതിൻ്റെ ഉള്ളിൽ. മോൾക്കൊരു ചെറിയ വീട് വാങ്ങണമെന്ന് പറഞ്ഞിരുന്നില്ലേ, അതിനാ. നിനക്ക് നല്ലതേ വരൂ. വീണ വരുന്നോ? എവിടെ? സ്പെയിനിലെ രാജകുമാരിയുടെ ആഭരണങ്ങൾ എക്സിബിഷന് വെച്ചിരിക്കുന്നു. ഏഷ്യയിൽ ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഭയങ്കര സെക്യൂരിറ്റിയാ. പിന്നെ സ്പെയിനിലെ രാജകുമാരിയുടെ ആഭരണങ്ങൾ കണ്ടിട്ട് നമുക്ക് എന്ത് കിട്ടാനാ ടീച്ചറെ? ഞാൻ എന്തായാലും പോണുണ്ട്, എനിക്കിതിലൊക്കെ ഇത്ര ഭ്രമമുണ്ട്. അതുപോട്ടെ, ആരാ വന്നത്? അച്ഛനാ, ആരും അറിയാതെ എനിക്ക് കാശ് കൊണ്ടുതരാൻ വന്നതാ. കാശോ? എന്റെ ഒരു സ്വപ്നത്തെ കുറിച്ച് അച്ഛനും ഞാൻ എഴുതിയിരുന്നു. ഒരു കൊച്ചു വീടും അവിടെ ഞാനും ഫെലിക്സും കുട്ടികളും. അത് വാങ്ങാനുള്ള കാശ് തരാൻ വന്നതാ. അനുഗ്രഹം തന്നു. സംഗീതജ്ഞനാ, നാദസ്വര വിദ്വാനാ, പത്മശ്രീയാന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമായില്ല. പാവം എന്റെ അച്ഛന്റെ ഉള്ളിൽ കൊച്ചു കുഞ്ഞുങ്ങളുടെയാ. ഒരു ഹാള്, കിച്ചൺ, 2 ബെഡ്റൂം, ഒരു പൂജാമുറി,
എനിക്ക് ഇത്രയും മതി. ബെഡ്റൂമിലിരുന്ന കടല് കാണണമെന്നാ ഫെലിക്സ് പറയാറ്. ഇത് ഞാൻ കണ്ട വീട് പോലെ തന്നെ. നിന്റെ ബഡ്ജറ്റ് ഓക്കെ, നാളെ തന്നെ നമുക്ക് ഉറപ്പിച്ചേക്കാം. ഓക്കെ വീണ, ബോസ് വിളിക്കുന്നു. ഓ ഓക്കെ, ബൈ ബൈ, പിന്നെ കാണേ. മേ കം ഇൻ സർ. യെസ്. ഫെലിക്സ് ജോലി റിസൈൻ ചെയ്യുന്ന കാര്യം വീണയോട് നേരത്തെ പറഞ്ഞിരുന്നോ? ഇല്ല. പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനെ? ഇത് കണ്ടോ, റിസൈൻ ചെയ്തുകൊണ്ടുള്ള ഫെലിക്സിന്റെ ഫാക്സ് ആയത്. എവിടുന്ന? മാംഗ്ലൂരിലെ ഒരു ഹോട്ടലിൽ നിന്നാ ഫാക്സ് ചെയ്തിരിക്കുന്നത്. ഫോൺ നമ്പറൊക്കെ ഇതിലുണ്ട്, ഒന്ന് വിളിച്ചു നോക്കിയേ. ഓഫീസിൽ നിന്ന് കിട്ടിയ നമ്പർ വെച്ച് നീ ബാംഗ്ലൂർക്ക് വിളിച്ചു. അപ്പൊ കച്ചി ഹോട്ടലിലുണ്ട്. നിന്റെ ശബ്ദം കേട്ടപ്പോ കട്ട് ചെയ്യുകയും ചെയ്തു. അല്ലെങ്കിൽ ദിവസം 10 പ്രാവശ്യമെങ്കിലും നിന്നെ വിളിക്കുന്ന ആളാ. പോയിട്ടിപ്പോ 1 ആഴ്ച കഴിഞ്ഞു, 1 പ്രാവശ്യം പോലും വിളിച്ചിട്ടില്ല. ജോലി രാജിവെച്ചു, താമസിക്കുന്ന റൂമും വെക്കേറ്റ് ചെയ്തു. ഇതിന്റെ ഒക്കെ അർത്ഥം എന്താ? അയാൾക്ക് നിന്നെ വേണ്ടെന്നല്ലേ? ഇല്ല ടീച്ചറെ, അച്ഛനെയും കുടുംബം ഒക്കെ ഫെലിക്സിന് വേണ്ടിയാ ഞാൻ വേണ്ടാന്ന് വെച്ചത്. എന്നിട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇനി ഞാൻ നിന്നോടൊരു സത്യം പറയട്ടെ. അയാളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു പറഞ്ഞത് അയാൾ അവിടെ 2 ദിവസം കൂടെ ഉണ്ടാവുന്ന. അയാൾ അവിടുന്ന് പോയ പിന്നെ 1 അഡ്രസ്സും കിട്ടില്ല. എന്തോ എനിക്ക് ആകെ ഒരു പന്തികേട് തോന്നുന്നു. നീ വേഗം ചെന്ന് അയാളെ കണ്ട് കാര്യം പറഞ്ഞില്ലെങ്കിൽ സംഗതി വഷളാവും. ഞാനിപ്പോ എങ്ങനെയാ? ഫ്ലൈറ്റ് കയറാൻ പേടിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അടുത്ത ഫ്ലൈറ്റിന് പോയിക്കോണം. അല്ലാതെ ട്രെയിനിൽ കയറി അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ആളങ്ങ് പോവും. അത് ശരി, ഇവളുടെ കുന്ത്രാട്ടം. യു സ്റ്റുപ്പിഡ് ഇഡിയറ്റ് ഫൂൾ. അപ്പൊ കേരളത്തിൽ നിന്ന് കുറ്റം പറിച്ചിറങ്ങിയതാണല്ലേ? നടക്കുന്ന വഴി കൂടെ വണ്ടി ഉരുട്ടി കളിക്കുന്നത്. വായി നോക്കി, കണ്ണു കണ്ടുകൂടാ തനിക്ക്. ഇത് പബ്ലിക് പ്ലേസാ, തല നോക്കി നടക്കണം. പൊട്ടക്കണ്ണൻ. എന്താ എന്താ വിളിച്ചേ? പൊട്ടക്കണ്ണൻ. ഒന്നും കൂടി വിളിക്കടി പൊട്ടക്കണ്ണൻ. ഇനി വിളിക്കടി പൊട്ടക്കണ്ണൻ. വിളിക്കൂടി, നീയൊക്കെ സാമ്പിളടി. അയ്യോ, എന്നെ മെഷീൻ കൊണ്ടോട്ടോട്ട്. ഈ ശവത്തിന്റെ അടുത്ത് തന്നെയാണല്ലോ വന്ന് പെട്ടത്. മുത്തശ്ശി കാശിക്ക് പോവാണോ? ആദ്യമായിട്ടാ തോന്നുന്നു ഇതിലൊക്കെ വലിഞ്ഞേറി വരണത്. ചന്തക്ക് പോണ പോലെ ചട്ടിയും വട്ടയും കൊട്ടെ ഇറങ്ങിയിരിക്കുക. ഇയാൾ എന്നോട് മിണ്ടണ്ട. Thank you. You, ma'am? നോട്ടി മൂക്കിൽ പഞ്ഞി. താങ്ക് യു. ഗംഗാജല അത്. ദൈവമേ, പൈലറ്റിന്റെ കയ്യിന്ന് പോയി ആകാശത്ത് വെച്ചത് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണ എന്നെ രക്ഷിക്കണേ. സ്നാനം സ്നാനം സ്നാനം. Passengers, can you be seated, please? Thank you.
താങ്ക് യു. ഹലോ സാർ, നീ എന്നാ ഇങ്ങനെ പണ്ടേ? അപ്പൊ ഞാൻ ഒരു കല്യാണത്തിന് പോണ സാർ. എന്താ കല്യാണം? അങ്ങനെയൊന്നുമില്ല, എന്റെ ഒരു ഫ്രണ്ടിന്റെ. യാറു ഫ്രണ്ട്? അത് പിന്നെ സാറേ, എനിക്ക് 10-50 ഫ്രണ്ട്സ് ഇല്ലേ, അതിലേതെങ്കിലും ഫ്രണ്ട് സാർ അറിയോ? നോട്ട് ഫ്രണ്ട്. അല്ല, ഈ വെള്ളച്ചാമി. എന്ത് വെള്ളച്ചാമി? ആള് കറുപ്പാ, പക്ഷെ പേര് വെള്ളച്ചാമി. എന്താ അങ്ങനെ? കല്യാണത്തിക്ക് പോരെ, ഫസ്റ്റ് ക്ലാസ്സിലെ പോരെ, വസതി ഇറക്ക പോലെ. ഇതാണ് സാർ, നിങ്ങൾ ഈ പോലീസുകാർക്ക് ആര് നന്നായാലും പിടിക്കില്ല, എല്ലാവരും സംശയ. ശരി ശരി, ഓക്കാർ പോകുമ്പോ എന്നെ നീ പാക്കണോ. പാമ്പ് കടിക്കാനായിട്ട് അതും ലേറ്റ് ആയോ? ഇതൊക്കെ എന്താ റോട്ടിൽ കൂടെ പോണേ? എന്താ സാർ ഇറങ്ങുമ്പോ വന്ന് പാക്കണമെന്ന് സോന്നല്ലേ? അത് ഞാൻ ഈ ആദ്യം ഞാൻ ഇറങ്ങി, അത് കഴിഞ്ഞിട്ട് പിന്നെ സാറിന്റെ പിന്നെ ഒന്നുമില്ല സാർ. തലാശിലോ സൂക്ഷിച്ചൊക്കെ ചെയ്യണേ, ലിക്കിളിയാവേ. പിന്നെ കള്ളന്മാരാദ്യമായിട്ടല്ലേ ഒന്നും വെറുതെ ആയിട്ടില്ല. ആ പെണ്ണ് എവിടെ? ഏത് പെണ്ണ്? നിന്റെ അടുത്തൊരു പെണ്ണിന്റെ പുറകെ പോകാൻ ഞാൻ പറഞ്ഞില്ല. അയ്യേ ഉള്ളി തോല, അതിന്റെ പുറകെ അച്ഛമ്മും. ഞാൻ കുറച്ചോട്ട് ഞാൻ തിരിച്ചു വന്നു. തുണിയേറ്റ സാധനം എടാ, പോലീസുകാരെ പേടിച്ചിട്ട് ഞാൻ ആ മാല പെണ്ണിന്റെ ബാഗിലായിട്ടിരിക്കുന്നത്. അയ്യോ, അവളൊരു ടാക്സി പിടിച്ചു പോയി. ടാക്സി പിടിച്ചു പോയാ? എയർപോർട്ട് ടാക്സിയാണോ? എന്നാ നമുക്ക് അക്കൗണ്ടിൽ പോയി ചോദിക്കാം, അവൾ ഏത് കോത്തരത്തേക്ക് പോയെന്ന്. അവൾ കിട്ടിയിരുന്ന നിന്നെ കൊല്ലും. Excuse me, in this room is Mr. Felix. One minute. He is in 227. Could you please connect me? One minute. Sorry ma'am, he is on DNT. What? Do not disturb. But I have to speak to him. No, you can't. എന്തൊരു കഷ്ടം അത്. It's okay, but now it's not possible ma'am. എന്താ വേണ്ടേ? ഞാൻ 227 ലെ ഫെലിക്സിനെ കാണാൻ വന്നതാ. എനിക്കിപ്പോ കണ്ടേ പറ്റൂ. അയാൾ അവിടെ ഉണ്ടാവും, കുളിക്കോ മറ്റോ ആവും. ഇപ്പൊ കാണാൻ പറ്റില്ല, കുട്ടി വെയിറ്റ് ചെയ്യൂ, DNT മാറി കഴിയുമ്പോ അറിയിക്കാം. ഇതെവിടുത്തെ ഏർപ്പാടാ? ഇവിടുത്തെ ഏർപ്പാട് ഇങ്ങനെ, വെറുതെ ബഹളം വെച്ചിട്ട് കാര്യമില്ല, വെയിറ്റ് ചെയ്യൂ. ഹായ്, മലയാളിയാണല്ലേ? ഞാൻ ഇപ്പൊ വരാം, ഈ ബാഗ് ഒന്ന് നോക്കിക്കോളൂ. നോ പ്രോബ്ലം, വേണമെങ്കിൽ ആ ബാഗ് കൂടെ വെച്ചോളൂ, ഞാൻ നോക്കിക്കോളാം. ഐ ഡോണ്ട് മൈൻഡ്. താങ്ക്സ്. ഓക്കേ. ഹലോ, എന്താ പ്രശ്നം? എന്റെ ബാഗ് പോയി. അയ്യോ, ബാഗ് പോയാ? എടി ഒരു പെട്ടോളെ, നീ എവിടെയാണ് ബാഗ് വെച്ചത്? എന്റെ ബാഗ് പോയാ തനിക്ക് എന്താടോ? അത് നിന്റെ ബാഗായാലും അത് എന്റെ ബാഗ് പോലെയല്ലേ? എന്റെ ബാഗായാലും നിന്റെ ബാഗിലും ബാഗ് ബാഗല്ലേ? നിർത്തി നിർത്തി നിർത്തി, ഇയാളെ തനിക്കറിയോ? എനിക്ക് ഇയാളെ ഒരു പരിചയമില്ല. അവിടുത്തെ എയർപോർട്ട് തൊട്ടേ എന്റെ പിന്നാലെ ഉണ്ട്.
ഇയാളായിരിക്കും ബാഗ് എടുത്തത്. ഞാൻ അനാവശ്യം പറഞ്ഞിട്ടില്ല. പിന്നെന്തിനാ താനിങ്ങോട്ട് വന്നേ? അപ്പൊ ഞാൻ ഒരാളെ കാണാൻ. ആരേ? എന്റെ ക്ലോസ് ഫ്രണ്ട്. ഏത് ഫ്രണ്ട്? അയ്യോ അശോക്. അശോക്? അശോക്. ഏത് അശോക്? അശോക് ചക്രവർത്തി. അതൊരു രാജാവാണല്ലോ. ആ രാജാവല്ല, ഇത് ബംഗാളി ചക്രവർത്തി. എന്താ ബിസിനസ്? വാറിന്റെ. വാറോ? കുവൈറ്റ് വാറോ? ഇറാഖ് വാറോ? ആ വാറല്ല ഈ വാറ്. ഇത് ഈ ചെരുപ്പിന്റെ ബാഗിന്റെ ഒക്കെ വള്ളിയില്ലേ വാർ വാർ. അല്ല അയാൾക്ക് എന്റെ ബിസിനസ് ആണ്, തനിക്കെന്താ? തന്റെ ബിസിനസ് നോക്കിയാ പോരെ. കോൾ ദ പോലീസ്. ഈ കുട്ടിയുടെ കംപ്ലൈന്റ് അനുസരിച്ച് മെഡ്രാസ് എയർപോർട്ട് മുതൽ താൻ ഈ കുട്ടിയെ ഫോളോ ചെയ്യാണ്. അതെ സർ. സാർ, ഈ കുട്ടി എന്റെ മുമ്പിൽ കയറി നടന്നിട്ട് തിരിഞ്ഞു നോക്കിയാ ഞാൻ ഫോളോ ചെയ്യുന്നതായിട്ട് തോന്നുള്ളൂ സർ. മദ്രാസ് മുതൽ ഈ കുട്ടി എന്റെ മുമ്പിൽ കയറി നടന്നു എന്ന് പറഞ്ഞ് ഞാനൊരു കംപ്ലൈന്റ് എഴുതി തന്ന സാർ ആക്ഷൻ എടുക്കോ? നീ ഈ പെൺകുട്ടിയുടെ ബാഗ് എടുത്തോടാ. ഇല്ല സാർ, ഒരു ബാഗ് വെറ്റി കഴിഞ്ഞാൽ എന്തും കിട്ടാനാണ് സാർ? ഇവളെ കണ്ടാൽ അറിഞ്ഞൂടെ അവളുടെ ബാഗിനകത്ത് കപ്പലിട്ട് തൊട്ടാലും വേറെ ഉണ്ടാവില്ലെന്ന്? ഒന്നുമില്ല, ഞാൻ എന്റെ സ്റ്റാൻഡേർഡ് നോക്കണ്ടേ സാർ? പിന്നെ സാറിന് അറിയാലോ, ഞാൻ മറ്റേ പരിപാടിയൊക്കെ നിർത്തിട്ട് 2 വർഷമായി. ആയിക്കോട്ടെ സാർ, താങ്ക് യു സാർ. എന്താ കുട്ടി, ഒരു കംപ്ലൈന്റ് എഴുതി കൊടു, ഞാൻ അന്വേഷിക്കാം. ഏയ് വിളിച്ചോ സാർ, വാ സാർ. രണ്ട് കൊടുത്താൽ അവൻ സത്യം പറയും. ആ തേവയില്ല, അവൻ ഇപ്പൊ എന്നെ നനച്ചെടുക്കാന്ന ഒരു ബാഗ് കേസുക്കാക വിചാരിക്കുന്നു. ഉനക്ക് തരിയാത് ഏ മകനോട് ഉയരെ കാപ്പാത്തിന് ദൈവം തന്ന. ഒളിഞ്ചു വിളയാടുമ്പോൾ അവൻ സേഫുക്കുള്ള ഏരിയ ഉക്കാന്നിട്ടാ, സേഫ് ലോക്ക് അടിച്ച്. എൻ കുഴന്ത അതുക്കുള്ള മൂച്ചു വിട മുടിയാമ ചെത്തുപോരുപ്പം. ഇവൻ താ അത് ഓപ്പൺ പണി കൊടുത്തോ. അത് ഇംഗ്ലണ്ടിലെ പണ്ണ് ലോക്ക്മെൻ കമ്പനിയോട് സേഫ്. അത് സെഞ്ചവങ്ങളാല മറ്റൊന്നാ ഓപ്പൺ പണ്ണ മുടിയും സൊല്றாங்க. அந்த மாதிரி லாக்கர்ல தான் எக்ஸிபிஷன் ஹால்ல திருட்டு போன இளவரசியோட நகைகளை வச்சிருந்தாங்க. அதனால தான் இவன் மேல எனக்கு சந்தேகம். நமக்கு அவനെ क्वेश्चन ചെയ്തൂടെ? அதுக்கு என்ன ஆதாரம்? மெட்ராஸ்ல இருந்து ஃளைட்ல அவன் இருந்தாங்கறதா? அது மட்டும் இல்ல, இந்த செயின் தொலைஞ்சு போனது போலீஸ்க்கு மட்டும் தான் தெரியும். 20 நாளுக்குள்ள இந்த நகைகளை ஸ்பெயினுக்கு திருப்பி அனுப்பணும். அதுக்குள்ள இந்த செயினை கண்டுபிடிக்கணும். திருடன் கிட்ட இருந்து விலை கொடுத்து வாங்கணும்னா அதுக்கும் கவர்மெண்ட் ரெடியா இருக்கு. இது போலீஸோட மான பிரச்சனை. இது பத்திரிக்கைக்காரங்களுக்கு கூட தெரியக்கூடாது. அதுதான் ஆர்டர். அதனால அவன் எங்க போனாலும் அவன் மேல ஒரு கண்ணு இருக்கணும். கள்ளமரடையில டோக்கன் கிட்டா போலீஸ்காரன் நம்ம கொள்ளில பிடிச்ச. எடோ, தான் போலீஸ்காரோடு പറഞ്ഞില്ലേ ഒരുത്തനെ താൻ ബാഗ് നോക്കാൻ ഏൽപ്പിച്ചു? ഏയ് അതിനൊന്നുമില്ല, അവനൊരു ബ്രൗൺ കളർ സ്യൂട്ടാണ് ഇട്ടിരുന്നത് കണ്ണടിയൊക്കെ വെച്ചിട്ട്. പുതിയ മോഡൽ ബെൻസിന്റെ സ്റ്റിയറിംഗോ? വണ്ടി എവിടെ ഉണ്ടെന്ന് കാണിച്ചു തന്നാ മതി, സാധനം നാളെ കൊണ്ടുതരാം. എന്താ ഈ പെണ്ണിന്റെ കട്ടടുത്ത സാധനങ്ങൾ എവിടെ? എന്ത് സാധനം? ഏത് സാധനം? നിനക്ക് അറിയില്ലല്ലേ. പറയടാ. ഷെയർ ഷെയർ തരാം. ഷെയറോ? ഞാൻ തരാം. ഈ സർക്കസ് കളിക്കണ്ടെങ്കിൽ എടുക്കടാ. അയ്യോ, ബാഗിലെല്ലാ സാധനങ്ങൾ ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. ഒരു ബാഗിൽ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഇതിന് വെച്ചിരുന്ന കാശും പോലെയൊന്നും കാണാനില്ല. അയ്യോ, ഞാൻ നോക്കാം. കൊടുത്തു ഇതിനകത്ത് വേറെ വല്ല കിട്ടിയില്ലേ നിന്നെ ഞാൻ. ഇപ്പൊ കയ്യിലുള്ള കാശും വളയ മാല മാത്രമേ പെട്ടുള്ളൂ. കുറച്ചു നേരം ഇവിടെ നിന്നാ മറ്റു പലതും പോവും. ഇത് കള്ളന്മാരുടെ സ്ഥലം, വേഗം സ്ഥലം വിടാൻ നോക്ക. പോവില്ല, ഇറങ്ങണേ വെളിയിൽ. എങ്ങോട്ടാ ഇങ്ങനെ 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 എന്റെ പുറകെ? തീവണ്ടിക്ക് തലവെക്കാൻ പോവാ. എന്താ പോരുന്നോ? അയ്യേ, എനിക്ക് തീരെ ടൈമില്ല, അതുകൊണ്ടാ. എന്തായാലും ഒരു നല്ല കാര്യത്തിന് പോണല്ലേ. ഇത് വെച്ച്. അയ്യേ, എനിക്കൊന്നും വേണ്ട കള്ളന്മാരുടെ കാശ്. വേണ്ടെങ്കി വേണ്ടീ അല്ല പിന്നെ. ഏ, നീ പോയത് കണ്ണോട്ടനോട് പറഞ്ഞ പിച്ചണ്ട്. നിന്നെ എന്റെ കൺമുമ്പിൽ കണ്ട കൊന്നോളെ ഞാൻ. ഏത് വഴിക്ക് ഞാൻ പോട്ടെ? എന്റെ മോള് മേഘമാല ഇന്ന് രാവിലെ മുതൽ കാണാനില്ല. എന്റെ വീടിന് ചുറ്റും ആ കരിക്കട്ട പലവട്ട കറങ്ങിടക്കാതെ കണ്ടിട്ടുണ്ട്. എനിക്കറിയാം അവൾ അവന്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന്. അവനോട് പറഞ്ഞേക്ക് അവനെ എന്റെ കയ്യിലേക്ക് കിട്ടിയ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ചാരോടുത്തിയ പല്ല് കഴിച്ചളയും. ഈ കുറുപ്പേ മഹാ തൊട്ടിയാ. വാടാ. ശരിങ്ക. അയാളുകൾക്ക് വേറെ കല്യാണം കാര്യം ആലോചിക്കാന്ന്. മാല നീ വേം പൊക്കോ, അല്ലെങ്കിൽ അയാൾ എന്റെ തലയെടുക്കും. എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. വേഗം ചെല്ല്. ഈ തല അങ്ങോട്ട് പോയെങ്കിൽ തലവേദന ഉണ്ടാവില്ലായിരുന്നു.
നമ്മുടെ കഷ്ടകാലം തീർന്നടമണി. ഇതിനകത്തുണ്ട് നമ്മുടെ മാണിക്കക്കല്ല് മാല. ഇതൊന്ന് വിറ്റാ പിന്നെ നമ്മുടെ ജീവിതം റാം പാം പോ. റമ്മടുത്തതിൽ കരിക്കൊഴിച്ചിട്ട് വലിച്ചു കേട്ടട ചങ്ങായി, മുട്ടപ്പത്തിരി മട്ടഞ്ചാറിൽ കുഴച്ചു തിങ്ങട ചങ്ങായി. നാട്ടിലുള്ളൊരു ഓട്ടക്കാരന് ലോട്ട കിട്ടിട ചങ്ങായി, ലോട്ട കിട്ടിയപ്പൻ നോട്ട് കൊണ്ടവൻ കോട്ടു തുന്നിട ചങ്ങായി. പണ്ടേ നീ ഒരു മണിയല്ലേ, കയ്യിലിരിപ്പു കെണിയല്ലേ, ഉച്ചയിൽ നമ്മുടെ ശുക്രൻ ഉദിച്ചതറിഞ്ഞില്ലേടാ. നമുക്കൊന്ന് ചന്ദ്രനിൽ പോയിറങ്ങാം, ചന്ദ്രനിൽ ചെന്നിറങ്ങി എൽസുമത്ത് പാറി പറന്നു നിൽക്കാം, പാറി പറന്നു നിൽക്കാൻ ചെല്ലപ്പന്റെ ഷാപ്പി കയറി കുടിക്കാം, ചെല്ലപ്പൻ കണ്ടില്ലെങ്കിൽ ചെല്ലപ്പന്റെ ഡോക്ടറല്ല കഴിച്ചു മടങ്ങിടാം. യു കെയിലെ നൈറ്റ് ക്ലബിൽ ഡിന്നറിനായി പറന്നിടാം. സായിപ്പു പയ്യന് $1,000 തിപ്പു കൊടുത്തിട്ട് കാലത്തെ ഫ്ലൈറ്റില് കുടുംബത്ത് വന്നിട്ട് റമ്മെടുത്തതിൽ കരിക്കൊഴിച്ചിട്ട് വലിച്ചു കേട്ടട ചങ്ങായി, മുട്ടപ്പത്തിരി മട്ടഞ്ചാറിൽ കുഴച്ചു തിന്നട ചങ്ങായി. നമുക്കൊരു സ്റ്റണ്ട് പടം പിടിക്കാം, ജാക്കിച്ചനെ തുരത്തി ആക്ഷൻ ഹീറോ പട്ടം പിടിച്ചെടുക്കാം. കണ്ടുപടം നടിച്ചു നടുവെട്ടി പോരണ്ട വണ്ണളിയ ഷക്കീല ചേച്ചിയുമായി നമുക്കൊരു ഗുണ്ടുപടം പിടിക്കാം. ഫിലിമിൽ ഞാനും ചെത്തി പൊളിച്ചു നടക്കുമെന്നെ വെള്ളക്കാർ വാഴ്ത്തുമെടാ. ഏറ്റവും നല്ല മികച്ച നടനും കേൾക്കുമ്പോൾ നീ ബോധം കിട്ടു വീണ് പണ്ടാരടുക്കുമ്പോൾ. ഒഴിക്കണതിന്റെ കണ്ടില്ലേ, ആ പ്രതിമയ്ക്ക് അകത്ത് പുറത്തു ഒന്നുമില്ലായിരുന്നു. എന്റെ തൊഴിലാണ് സത്യം, നമ്മളൊക്കെ ഒരേ വർഗക്കാരല്ലേ, ഒന്ന് വിശ്വസിക്കുന്നുണ്ടായി. എന്നാ പിന്നെ മാല അവളുടെ അടുത്തുണ്ടാകും,
അടപ്പ് തുറന്ന് അത് ബാഗിനകത്ത് എന്നെ വീണ് കാണും. ഞാൻ അവളിട്ട് വഴക്കിടുകയും ചെയ്തു. മിസ്റ്റർ ഫെലിക്സ് വെക്കറ്റ് ചെയ്തല്ലോ. ആദ്യം പറഞ്ഞു വെയിറ്റ് ചെയ്യൂന്ന്, ഇപ്പൊ പറയുന്നു വെക്കറ്റ് ചെയ്തെന്ന്. ഇതെന്ത് ന്യായ? പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വരുമെന്നും കരുതി ഞങ്ങൾ അയാളെ തടഞ്ഞു വെച്ചോണ്ടിരിക്കണം. എങ്ങോട്ടാ പോയത്? പ്ലീസ്. ഞങ്ങളുടെ ബോസിന്റെ മകളുമായിട്ട് മിസ്റ്റർ ഫെലിക്സിന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുക. മെഡിക്കലിൽ വെച്ചാ മനസ്സമ്മതവും കല്യാണമൊക്കെ. മൂന്നൂപ്പന്റെ ഫ്ലൈറ്റിന് അവരൊക്കെ പോയി. എന്റെ അമ്മേ, ആ പെണ്ണെന്താ പല പ്രാന്താശുപത്രിയിൽ നിന്ന് ഇറങ്ങി ഓടി വന്നാ? എന്താ എന്തോ ചേച്ചി? ഇവിടെ കിടന്ന് കരഞ്ഞ് നിലവിളിച്ച് ബോധം കെട്ട് വീണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നറിയോ? ഒരു വിധത്തിൽ പറഞ്ഞു വിട്ടു. എങ്ങോട്ട്? മെഡിഗിരിക്ക്. പ്രീതിയിരിക്കോ? കോളേജിലോ? എന്റെ ഇടവും മൈസൂർ അടുത്തുള്ള മെഡിഗിരിക്ക്. എങ്ങനെ പോയത്? ഇവിടുന്ന് ഒരു കാർ കയറ്റി ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു. അഞ്ചരക്കുള്ള വണ്ടിക്ക് പക്കോളം പറഞ്ഞു. ഈശ്വര സമയം 5 മണി. മണി വട, അവളിപ്പോ പോവും. ഇപ്പോ ഫ്രണ്ട് കല്യാണം താൻ പോലെയാ മാളേട്. പിന്നെ എന്തിനകത്ത് വലിഞ്ഞു കയറിയത്? ഇയാളുടെ കുടുംബ പേര് ഇന്ത്യൻ റെയിൽവേ എന്നാണോ? ഭയങ്കര കോമഡി സാറേ, ഭയങ്കര കോമഡിയാണ്. ഇതുമാരി ഓരോന്ന് ദിവസം പറഞ്ഞു തരും സാറേ. എവിടേക്കാ കുട്ടി? മെഡിഗിരിക്ക്. മെഡിഗിരിയോ? ഇത് മെഡിഗിരിക്ക് പോകൂല, ആരണഹല്ലി ഇറങ്ങി ബസ് പിടിച്ച് പോണം. ടിക്കറ്റും ഫൈനും ചേർത്ത് 1450 രൂപ 50 പൈസ.
കാശ് ഉണ്ടെങ്കിൽ ടിക്കറ്റ് തരാം, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇറക്കി വിടും. ഞാൻ ഇറങ്ങില്ല, എനിക്ക് പോയേ തീരൂ. ഇതുപോലുള്ള ആളുകളാ സാറേ തീവണ്ടിക്ക് കള്ളവണ്ടി എന്നുള്ള ചിന്തപ്പേരുണ്ടാക്കുന്നത്. കേൾക്കുന്നവരെന്താ വിചാരിക്കുക, സാറിനെ പോലുള്ള ആളുകൾ ഇതിനകത്ത് പണിയെടുക്കുന്നുണ്ടാണെന്നല്ലേ. പിന്നെ പോലീസ് വിളിക്കും സാറേ. അത് ഞാൻ ചെയ്തിരിക്കും. സാറിന്റെ ടിക്കറ്റ്? അയ്യോ, എന്റെ ടിക്കറ്റ് ഇല്ല. പിന്നെ താൻ എന്തിനാണ് ഇത്ര വലിയ വർത്തമാനം പറഞ്ഞത്? ടിക്കറ്റ് ഇല്ലെങ്കിലേ 6 മാസം തടവാ. ആര് തടവും? ഞാൻ തടവോ സാറ് തടവോ? നമ്മൾ തമ്മിലോ പോലീസ് തടവുന്നു. അയ്യോ അത് വേണ്ട, രണ്ട് ടിക്കറ്റ് എടുത്തോ. രണ്ടാൾക്കും? ഒന്ന് എനിക്കും, പിന്നെ ഒന്ന് തീപ്പിട്ടി കൊള്ളിക്കും. ഇതെന്റെ വകയിലുള്ള കിന്നാര ചോക്കിന് ടിക്കറ്റ് എഴുതറോ. എങ്ങോട്ടാ? ആ അവര് പറഞ്ഞില്ല അത് തന്നെ. ആരാണ് ഹല്ലി? ആ അത് തന്നെ, തൊട്ട് തുറച്ച് ചോദിക്കാൻ. ഒരാൾക്ക് ടിക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് റോഡിലേക്ക് കൂടെ പോലീസ് വിളിക്കുന്ന കുറച്ച് ശരിയല്ലട്ടോ സാറേ. എന്നാ കാശ്? ബാക്കി ഇന്ന് ആരാണാവോ കണിയേണ്ടത്? 1450 രൂപ 50 വയസ്സ് ഉണ്ടാക്കണമെങ്കിൽ എന്തോരും കഷ്ടപ്പെടണം. 1450 രൂപ 50 വയസ്സ് ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം? 1450 രൂപ 50 വയസ്സ് ഉണ്ടെങ്കിൽ എന്തോരം ഏത്തപ്പഴം വാങ്ങിച്ച് പുഴുങ്ങി തിന്നാം. എന്താട്ടാ? ആ ഇത്രയും വലിയൊരു തുക മുടക്കാൻ ഈ കുട്ടി എന്റെ ബന്ധുവാണോ? ഭാര്യയാണോ? എന്റെ പെങ്ങളാണോ? അമ്മയാണോ? അറ്റ്ലീസ്റ്റ് എന്റെ അയവക്കത്തുള്ള ചേച്ചിയാണോ? അതൊക്കെ പോട്ടെ, വഴിയരികിലിരിക്കുന്ന പിച്ചക്കാരിയാണോ? അല്ല, പിന്നെന്താ ഞാനിതൊക്കെ ചെയ്യാൻ കാരണം? എന്റെ മനുഷ്യത്വം, വെറും മനുഷ്യത്വം. അല്ല ഏട്ടാ, പെണ്ണായത് കൊണ്ടാണോ ഞാനിതൊക്കെ ചെയ്തതെന്ന് ചന്നനോട് ചോദിക്കേ. എന്നാൽ അല്ല, ആണായിരുന്നാലും ഞാൻ തന്നെ ചെയ്യുള്ളൂ. എന്താ കാരണം? മനുഷ്യത്വം. അല്ല ചേട്ടൻ, അതൊന്നും വേണ്ടാത്തേ. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ചങ്കൂന്നിരുന്ന ഒന്നുമില്ലേ? ഓ, അതിന് ഭാഷയില്ല. ഓ, ഇപ്പഴാ മനസ്സിലായത്, 1450 രൂപ 50 വയസ്സൊക്കെ കിട്ടണ കോപ്പാണ് നന്ദി. ഈ സായിപ്പുമാർ ഇന്ത്യയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ സോറിയും താങ്ക്സ് ഒന്നും കേൾക്കേണ്ടി വരൂലായിരുന്നല്ലോ. ഓ, ഒന്നുമില്ലേ. ആയിക്കോട്ടെ. ₹1450 ഒരു ശരാശരി മനുഷ്യൻ ഉണ്ടാക്കണമെങ്കിൽ. എടോ, കാശ് ഞാൻ അയച്ചു തരാം. 1550 കിടന്ന് കുറയ്ക്കണ്ട. തന്റെ അഡ്രസ് പറ. നീ എന്റെ അമ്മയുടെ വീട്ടിലേക്ക്? എനിക്ക് അഡ്രസ് ഇല്ല. അതെനിക്ക് തന്നെ കണ്ടപ്പോഴേ മനസ്സിലായി. എവിടുന്ന് കയറി വന്നോ? എനിക്ക് ഇത് തന്നെ കിട്ടണം. 1450 രൂപ 50 പൈസ മുടക്കിയ എനിക്ക് ഇത് തന്നെ. ഒന്നുമില്ല എന്റെ അമ്മോ. അല്ല, അറിയേണ്ട കാര്യം ഉണ്ടായിട്ട് ചോദിക്കല്ല, കാശ് മുടക്കി തന്നെ അയക്കുന്നോണ്ട് ചോദിക്ക. എന്തിനാ മെഡിഗിരിക്ക് കുറ്റം പറിച്ച് പോണേ? ആ പോലീസുകാരോട് എന്തൊക്കെ പറഞ്ഞിട്ടല്ല? കണ്ണിക്കണ്ട പോലീസുകാരോട്? ഓ, എനിക്ക് വയ്യ. കണ്ണിക്കണ്ട പോലീസുകാരോട് മുഴുവൻ എന്തുവാണേലും പറയാം. 1450 രൂപ 50 പൈസ മുടക്കിയ എന്നോട് പറയാൻ പാടില്ല. നിർത്തോ, കുറെ നേരം താൻ എന്നെ തൊഴുന്നു. ഞാൻ എന്താണോ അനുമാൻ സമയം, എഴുതിട്ട് പോടോ. അവന്റെ മുമ്പോട്ട് തൊഴുകല്. ഞാനൊരു കല്യാണത്തിന് പോവാ. ആരുടെ? എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ. അച്ഛന്റെ? അത് അമ്മായിപ്പന്റെ. ഞാൻ സ്നേഹിക്കുന്ന ആളുടെ. കാമുവിന്റെ? താൻ എന്നെ കളിയാക്കണ. എന്റെ 1450 രൂപ 50 പൈസ കുട്ടി തരണ്ട. ഞാൻ വല്ല അനാഥാലയത്തിനും കൊടുത്തു എന്ന് കരുതിക്കോളാം, അല്ലെങ്കിൽ എന്റെ അതിന് കളഞ്ഞുപോയെന്ന് ഞാൻ വിചാരിച്ചോളാം. ആ കാശിന്റെ കാര്യം ഓർത്ത് ദേവി ഇത് കുട്ടി കരയരുത്. ഞാൻ തന്നെ കളിയാക്കിയതല്ല, ഞങ്ങള് തമ്മിൽ വളരെ ഇഷ്ടത്തില്ല. ഫെലിക്സ് നാട്ടിൽ പോവാന്ന് പറഞ്ഞു പോയതാ. ഇപ്പൊ കല്യാണാണെന്ന് കേട്ടു. സത്യം അറിയാനെ പോന്ന്. But
അമ്മേ, അയ്യോ. അമ്മൂമ്മയും കൊച്ചുമ്മനും കൊണ്ട് ഉമ്മം വെച്ച് കളിക്കേ. ഭഗവാനെ, എനിക്കിങ്ങനെ ഒരു അമ്മൂമ്മ ഇല്ലാതായിപ്പോയല്ലോ. പിന്നെ വല്ലോർക്ക് ഇത് തന്നെയല്ലേ ജോലി? ഈശ്വര, എനിക്ക് നേരത്തെ തോന്നിയിട്ട് നന്ദി വേണം പെൺകുട്ടി, നന്ദി വേണം. ഒറ്റയ്ക്ക് ഒരു അറിയപ്പെടാത്ത സ്ഥലത്ത് പെട്ടുപോകണ്ട എത്തി സഹായിക്കാൻ അറിയാൻ ചെരുപ്പൂരി അടിക്കണം. എനിക്ക് രാജ്യത്തെ കുറവുണ്ട്. സോറി സോറി. കുറെ ഇംഗ്ലീഷ് വാക്കുകൾ എടുത്ത് അണ്ണാക്കിൽ വെച്ചിട്ട് തോന്നും പേക്കെടുത്ത് തുപ്പ് കൊണ്ടോറടക്കാൻ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. സാറെ സാറേ, ഇനി എപ്പോഴാ അടുത്ത ട്രെയിന്? ഉടനെ ഉണ്ട്. എന്നാ അതില് പോവാലോ? അത് വളണ്ടിപ്പോലേക്ക് ചാണകം കൊണ്ടുപോകുന്ന ട്രെയിനാ. അയ്യേ, അപ്പഴേ സാറേ ഈ ആലന ഹള്ളിക്ക് അടുത്ത വണ്ടി എപ്പോഴാ? ഓ, അതിന് വ്യാഴാഴ്ചയേ ഉള്ളൂ. അപ്പൊ അതുവരെ എന്ത് ചെയ്യും? തന്നെ എനിക്കറിയാമല്ലോ, താൻ ഹംസയല്ലേ? ഞാൻ ഹംസോ അല്ല, താറാവും അല്ല. വ്യാഴാഴ്ച വരെ നമ്മളിപ്പോ എന്താ ചെയ്യാ? വ്യാഴാഴ്ച വരെ അല്ലേ, അത് നമുക്കൊരു കാര്യം ചെയ്യാം. ദാ ഇങ്ങനെ തൊങ്ങി കളിക്കാം, ഇങ്ങനെ വാ. കളിക്കണോ? കളിക്കണോ? കൂടറോ കൂടറോ കൂടറോ. താൻ പുരുഷനല്ലേ? എന്താ തിരിക്കാൻ പെണ്ണാണെന്ന് സംശയമുണ്ടോ? താങ്കോട്ട് ഞാൻ വാലും തലയൊന്നും ഇല്ലാത്തവരാ. താനൊന്ന് പോയേ. എനിക്ക് വിശക്കുന്നു, ഇവിടെ എന്താ തിന്നാൻ കിട്ടുക? ആ ചാണക വണ്ടി പോരും, ഞാൻ കൊറേ കോരിത്തരാ, മതിയാ? അത് താൻ തന്നാ മതി. സാറേ സാറേ, ഇവിടെ അടുത്ത് കഴിക്കാൻ വല്ലതും കിട്ടുമോ? ഇവിടെ ഒന്നും കിട്ടുകയില്ല. അമ്പലക്കവലെ പോയാ വല്ലതും കിട്ടും. പൊണ്ടാറത്തിന് വെള്ളം കുടിക്കാൻ ഇറങ്ങാൻ കിട്ടിയ സ്ഥലം. നമുക്ക് പോയി വല്ലതും കഴിക്കാന്നേ. വാ വാ, വെള്ളം വെള്ളിട്ട് ഇറങ്ങിയിരിക്ക, വേറൊരു പിശാച്. അയ്യോ, ഇത് ഗോപാലകൃഷ്ണൻ അല്ലേ? നമ്മുടെ ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണ, അവിടെ പാർക്ക് ചെയ്തോളൂ. കഴിക്കാൻ ഇവിടെ എന്തൊക്കെ ഉണ്ടാവുക? ഇവിടെ ചിക്കൻ ഫ്രൈഡ് റൈസ്, മിൽക്ക് ഷേക്ക്, നൂഡിൽസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഓർഡർ ചെയ്യട്ടെ. ഞാൻ വെജിറ്റേറിയനാ. കിട്ടണത് എന്താന്ന് വെച്ചാ വിഴിക്കാൻ നോക്ക്. എന്റെ കാശില്ല കേട്ടോ. കാശില്ലാതെ വയറും വായിട്ട് ഇറങ്ങിയിരിക്കുക, കാലും ഫിറ്റ് ചെയ്ത്. ചേട്ടാ പുട്ടോ ഏത്തപ്പഴം എന്താണെന്ന് വെച്ചാൽ വേഗം അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുത്തേ. തന്റെ മോന്തക്ക് തീ പിടിച്ച ഒറ്റ ആന്തല, കട മുഴുവൻ കത്തിപ്പോവും. ലഡ്ഡു ഒക്കെ ഉണ്ടല്ലോ.
ചേട്ടാ ഈ ചെറുപഴം എന്താവല്ല ചേട്ടാ ഡെറ്റോൾ ഉണ്ടോ ഇല്ല ചമ്മന്തി ഉണ്ട് ചമ്മന്തി വെച്ച് അറിയില്ല കൈ ഒഴുകൂടും കുറച്ച് ചൂടോളം തന്നെ നാളെ കണിയുണ്ടാവും തനിക്കൊരു ജെട്ടി ഇട്ടുണ്ടോ ഇൻസേർട്ട് ചെയ്ത് ഇറങ്ങിയിരിക്കാ വൃത്തിയട്ടവൻ വെള്ളം വെള്ളിട്ട് ഇറങ്ങാൻ ഇവനാര് മാലാകിയ ചൂടുവെള്ളത്തിന് വരെ തളച്ചോളാണോ തരുന്നത് ചേട്ടാ കരിക്കൊഴിച്ച വെറുതെ തൂക്കിട്ടേക്കല കരിക്കൊഴിക്ക് കരിക്കൊഴിക്ക് നിന്റെ അടുത്ത് ഈ നാട്ടിൽ കാലൂത്തരെന്ന് പറഞ്ഞിട്ടില്ലടാ പന്നി ഞാനിവിടെ താമസിക്കാമെന്നൊന്നല്ല പിന്നെ നിന്റെ അമ്മായി അമ്മയ്ക്ക് നായരെ തപ്പി ഇറങ്ങിയാണ നീ എന്നെ തല്ലരുത് ഞാൻ പൊക്കോളാം ഇനി എന്നെ തല്ലരുത് നീ എന്ത് ചെയ്യടാ അവനെ നശിപ്പിച്ചിട്ട് പിന്നെയും കയറി വന്നിരിക്കുന്നു നിങ്ങൾ എന്തിനാണ് തല്ലിയത് ഞാൻ തല്ലിയത് അതെന്തിനാന്ന് ചോദിച്ചേ വഴക്കുണ്ടാക്കിയിട്ട് എന്തിനാ വഴക്കുണ്ടാക്കിയത് ദേഷ്യം ഉണ്ടായിട്ട് എന്തിനാ ദേഷ്യം ഉണ്ടായത് ഇഷ്ടമല്ലഞ്ഞിട്ട് എന്തിനാ ഇഷ്ടമില്ലാതെ ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കിയത് ആരായാള് എന്റെ ഏട്ടനാ സ്വന്തം ഏട്ടനെ തല്ലിയേ ആ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെയാ അച്ഛനെ തല്ലേ തുടങ്ങാറ് ഇത്തവണ അച്ഛനെ കിട്ടില്ല അതുകൊണ്ട് ഏട്ടനെ തല്ലി ആ എല്ലാ കിന്നരും അറിയണോ അല്ലേ എടാ ഗോപി നല്ല ചീത്ത പേരാ അതിപ്പോ മനസ്സിലായി തല്ലരുന്ന് ഞാൻ പലവട്ടം പറഞ്ഞ കേട്ടില്ല ഇവിടെ തങ്ങാൻ വന്നൊന്നുമല്ല പോവാ ഞാൻ പോവേ വന്ന് പെട്ടുപോയതാ ഇവിടെ അപ്പോ നീ ഇന്ദുവിന്റെ കല്യാണത്തിന് വന്നല്ലേ ഇന്ദുവിന്റെ കല്യാണം അതെ ഏട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട് അത് ശരി നീ വന്നു കേട്ടപ്പോ ഞാൻ കരുതി ഒക്കെ അറിഞ്ഞിട്ട് വന്നതാവുന്നു ചെറിയേട്ടനെ കല്യാണത്തിന് മുമ്പൊന്ന് കാണുന്നുള്ള അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നാ ഞാൻ കരുതി ദൈവം കേട്ടൊന്നുമല്ല ഈ പിശാശ് തീവണ്ടി നിന്ന് ചടി ഇറങ്ങിയപ്പോ ഇതിനെ പിടിച്ച് കയറ്റാൻ ഇറങ്ങിയത് ഞാൻ ആരേ ഇത് ആ എനിക്ക് അറിഞ്ഞൂടാ നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഈ മുടിഞ്ഞ നാട്ടിൽ ഇറങ്ങില്ലായിരുന്നു ഞാൻ ഇവിടെ നിനക്ക് മുടിഞ്ഞ നാടായത് എപ്പോഴടാ മുടിപ്പിച്ച ഞങ്ങളാണോ ഇവിടെ വരെ വന്നിട്ട് കല്യാണം കൂടാതെ പോവാണെങ്കിൽ നീ പൊക്കോ എന്തായാലും ഇനി വ്യാഴാഴ്ച അടുത്ത് ട്രെയിൻ ഉള്ളു ആ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് കൊതുകടി മുട്ടടി ഒന്നും കൊള്ളണ്ട വാ ആരാ കള്ളിയങ്കാട്ട് നീലി ചോരോടിക്കാൻ വിളിക്കണേ എല്ലാം അറിയണം തീപ്പിട്ടി കൊള്ളിക്ക് ചൂത് കളിച്ച് കുടുംബം കുളം തൊട്ടിട്ട് ഇറങ്ങിപ്പോയപ്പോ ഇവൻ പറഞ്ഞ വലിയ വർത്തമാനൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട് അതും എന്തൊക്കെ പറഞ്ഞിട്ടാ ഇവിടെ ഇറങ്ങിപ്പോയത് നശിപ്പിച്ചതെല്ലാം തിരിച്ചെടുക്കാനുള്ള കാശും കൊണ്ട് ഇവിടെ കാലുകുത്തുന്നു മതി ഒന്നുമില്ലെങ്കിലും അവൻ വന്നല്ലോ ഈ തറവാട്ടിൽ അവസാനമായിട്ട് നടക്കാൻ പോണ ഒരു നല്ല കാര്യ അതൊക്കെ ശരിയാ പക്ഷെ ലക്ഷ്മിയുടെ തീരെ വാക്ക് കേട്ടോണ്ട ഇന്ദുവിന്റെ കല്യാണം നിശ്ചയിക്കാൻ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്
പൊന്നാര അനിയൻ വന്നപ്പോ ഇനി നമ്മൾ തമ്മിൽ പറഞ്ഞുറപ്പിച്ച കാര്യങ്ങൾക്ക് വല്ല മാറ്റം ഉണ്ടെങ്കിലേ ഇപ്പഴേ തുറന്നു പറയണം. പിന്നെ ഇവളുടെ കല്യാണം നടത്താനായിട്ട് ഞങ്ങളുടെ കാലു പിടിക്കാൻ വന്നേക്കരുത്. അവൻ ഒരു അഭിപ്രായവും പറയാനില്ല, നിങ്ങളോടൊക്കെ പറഞ്ഞ വാക്ക് മാറ്റാനും പോണില്ല. എല്ലാരും കൂടി ഈ കുട്ടിയെ സന്തോഷമായിട്ടൊന്ന് കെട്ടിച്ചയച്ചാ മതി. വേവരെ ഉണ്ടോ നിങ്ങളുടെയൊക്കെ കാരണവന്മാർക്ക്? പണ്ട് ഈ തറവാട് പണിതപ്പോ ഒരു മൂന്നാല് തേക്ക് കൂടി കേട്ടിരുന്നെങ്കിൽ കാശിപ്പോ എത്ര വാരായിരുന്നു. മരം വളരെ കുറവാ, കല്ലിനാണെ വിലയില്ല. എന്നാ താനൊരു ലോഡ് കല്ലിന്റെ വീട്ടിൽ ഇറക്കിത്താടോ. കർണ അല്ല ഏട്ടാ, എത്ര നേരം ഇയാൾ അളക്കാൻ തുടങ്ങിയിട്ടവിടെ. താനിപ്പോ ഉള്ളതിന്റെ വില പറഞ്ഞാ മതി. അകത്തളത്തിലെ തൂണൊക്കെ ഈട്ടിയുണ്ട് തന്നെയാ. പക്ഷെ മച്ചു തേക്ക അതുമല്ല, കെട്ട് കുമ്മായവും ചെത്തുകല്ലും കൊണ്ടാ. പൊളിക്കണ കാശ് എന്റെ കയ്യിന്ന് പോവും. ഇനി നിന്റെ ചെറിയേട്ടൻ കല്യാണത്തിന് കൂടിയില്ലെന്ന് പറഞ്ഞ് കണ്ണു നിറയ്ക്കണ്ട. ഇത്തിരി പൊക്കവണ്ണം കൂടിയെന്നുള്ളൂ, ഇവളിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. എന്നാലും ചെറിയേട്ടൻ ഇപ്പോഴെങ്കിലും ഒന്ന് വന്നല്ലോ. ഏയ്, ആ സ്വഭാവത്തിന് ഒരു മാറ്റമില്ല, പഴയ പൊട്ടിപ്പിണ്ണ തന്നെ അല്ലടി. വഴി കിടന്നിട്ടീതാ? നമ്മള് പണ്ട് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോ വഴി കിടന്ന് കണ്ണാടി തുണ്ട്, ചിപ്പി, ബട്ടൺസ് അതുപോലുള്ള കുന്ത്രാടകളൊക്കെ ഇട്ട് വരുന്നില്ലേ, അതൊക്കെ എടുത്ത് നമ്മള് കീശയിലിട്ട് വരുന്നില്ലേ, അതുപോലെ വഴിയിൽ നിട്ടി ഒരു കുന്ത്രാണ്ട. തറവാട് പൊളിച്ചു വിട്ടിട്ട് വേണോ ഈ കല്യാണം നടത്താൻ? പൊളിക്കാനും വിൽക്കാനൊന്നും ഇഷ്ടമുണ്ടായിട്ടല്ല. അച്ഛൻ ഇന്നോ നാളെയെന്ന് പറഞ്ഞ് കിടപ്പായിട്ട് മാസം ആറായി. രാഘവേട്ടനെ കുട്ടികളെയും വിട്ട് ഞാൻ എത്ര നാളാച്ചാ ഇവിടെ നിന്ന് നിക്കുക? ഇന്ദുവിന് ഒറ്റയ്ക്ക് അച്ഛനെ നോക്കാനാവോ? അച്ഛന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ഇവക്ക് ആരാ ഉണ്ടാവുക? തിരിഞ്ഞു നോക്കില്ല എന്റെ ഏട്ടന്മാര്. എന്റെ ഇന്ദുവിന്റെ പേരിലാ തറവാട്, അത് എഴുതി കൊടുക്കാന്ന് പറഞ്ഞിട്ടാ അവരിങ്ങനെ ഒരു ആലോചന കൊണ്ടുവന്നതും സകല ചെലവുകളും വഹിച്ചോളാന്ന് പറഞ്ഞതും. അല്ലെങ്കിൽ തന്നെ ഇത്രയും വലിയൊരു പുര അടിക്കാനും തെളിക്കാനൊക്കെ ഉള്ള വക ആർക്കാ ഉള്ളത്? അതുകൊണ്ടാ അറയും പുരയൊക്കെ പൂട്ടി അച്ഛൻ ഈ ചാവടിയിലേക്ക് താമസാക്കിയത്. അവരത് പൊളിക്കേ വിക്കേ എന്താ ചായക്കോട്ടെ, ഈ പെണ്ണൊന്ന് രക്ഷപ്പെട്ടാ മതിയെന്നേ ഉള്ളൂ എനിക്ക്. നിനക്ക് അച്ഛനെ കാണണ്ടേ? വേണ്ട, അച്ഛൻ അറിയണ്ട ഞാൻ വന്നത്. ഞാൻ ഉണ്ടാക്കി വെച്ച കടവും ബാധ്യതയൊക്കെ തീർത്തിട്ടേ അച്ഛന്റെ മുമ്പിൽ വരുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോയതാ. ആ വാക്ക് തെറ്റിക്കണ്ട, എനിക്കൊരല്പ സമയം കൂടി വേണം. ആ വാക്ക് ഞാൻ തെറ്റിക്കില്ല. ഓ, ഈ ബാഗും താനോട് ഒരുമിച്ചാണ് തന്റെ അമ്മയുടെ വയറ്റിന്ന് വന്നത്. തന്റെ തലയിലൊന്നുമില്ലല്ലോ ഇരിക്കുന്നേ, എന്റെ കയ്യിലല്ലേ. കള്ളന്മാരൊക്കെ നിറയെ ഉള്ള കാല, വിലപിടിപ്പുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നേക്ക്. അല്ല, ഞാൻ അലമാര വെച്ച് പൂട്ടിയേക്കാം, താക്കോൽ എപ്പോഴും എന്റെ മടിയിലുണ്ടാവും. ഇവിടുത്തെ അലമാരിയിൽ എന്തിരുന്നിട്ടാണോ ഇത്ര പൂട്ടണത്? പട്ടിണിയും ദരിദ്രം ആയിരിക്കും. ആരാ ഈശ്വര അലമാരി കണ്ടുപിടിച്ചത്? ഞാനും വന്നോട്ടെ. ഇയാളെന്തിനാ ഈ മുറി കുത്തി തുറക്കുന്നേ? ഇതെന്റെ മുറിയാ, കണ്ടു പൂട്ടിട്ട് പോയതാ. ഇയാള് വല്ലയിടത്തുനിന്നും കട്ടുകൊണ്ട് വന്നതോ മറ്റുവാണോ? അല്ല, ഇതൊക്കെ എന്റെ തന്നെയാ. അയ്യടാ, അയ്യപ്പൻ വിളക്കിന് അലാവുദ്ദീൻ എന്താ കാര്യം? അലാവുദ്ദീനാ? അതാരത് എന്റെ അമ്മായിപ്പന. അല്ല, എന്റെ അച്ഛൻ. എന്നാ അലാവുദ്ദീനായിരിക്കില്ല, അലവലാദീനായിരിക്കും. എന്താ പറഞ്ഞേ? അല്ല, ഇയാളുടെ മുറിയിൽ എന്താ ഈ കൊട്ടും വാദ്യമൊക്കെ? ആരുടെ ഈ വീണ? ഇത് എന്റെ അമ്മയുടെ വീണയാ, എന്റെ വീണയാ. ആ
അച്ഛൻ വിളിക്കണു. ഞാൻ പറഞ്ഞില്ലേ പറയണ്ടെന്ന്? അറിഞ്ഞു. നീ അല്ലാതെ വേറെ ആരാ ഇതിവിടെ വായിക്കുക? അച്ഛൻ കേട്ടു. മഹാപതരണം ഈ മഹാഭാവിക്ക്. എന്താച്ചാ പാടാനോ? ആര്? നീയൊന്ന് പാടൂന്ന്. അമ്മ നിന്നെ പഠിപ്പിച്ച എന്തെങ്കിലും ഒന്ന് പാടാൻ. ഒക്കെ മറന്നുപോയി അച്ഛാ. മനസ്സിൽ നിന്ന് നല്ലതൊക്കെ എവിടെയൊക്കെ പോയി. ഒരു വരിയെങ്കിലും ഒന്ന് മൂളി കൂടെ നിനക്ക്. ഡാ, ഭാവത്തിന്റെ ഒരാഗ്രഹമല്ലേ? അമ്മ പഠിപ്പിച്ച എന്തെങ്കിലും. കുഞ്ഞിലെ പഠിച്ചൊന്നും മറക്കൂല. കുട്ടി ഒന്ന് ഓർത്തു നോക്കിയേ. ഏതാവുനര നിലകട നീകു, ഏതാവുനര നിലകട നീകു, ഏതാവുനര നിലകട താൻ കൊള്ളാലോടോ തീപ്പെട്ടിക്കുള്ളി. ഒരു കാവിലൂല ഞാൻ കണ്ടീ, ഒരു കാടിലൂല ഞാൻ കണ്ടീല, തിരുതാളി വെച്ചതും കണ്ടീല, കളവാണിയാം കിളിയെ ഓർത്തീല, അകലീ ഈ നാടുറാണിയായി തോന്നീല, പുഴ തോഴി എന്ന പോൽ തോന്നീല, ഇതിലാരു ലൂല എന്നോർത്തീല, പലനാ തിരയിളകിയ മാറിൽ നേരിതാൽ അര ഇതിലൊരു ഞാണലുക്കിനാൽ, നുരചിതറിയ നൂപുരങ്ങളാലേ കോഴി നീയൊരുക്കുന്ന ഒരു ദേവിയായൻ ഗ്രാമത്തെ, ഞാനിതിൻ്റെ തീരത്തെ വനഗോപബാലനാകുന്നു. തിരുതാളി വെച്ചതും കണ്ടീല, കളവാണിയാം കിളിയെ ഓർത്തീല, അകലേ തുമ്പി വന്നതും പാൽ തിളച്ചു തൂം തുമ്പ പൂക്കുടങ്ങളും, ഇളനീർ പൊൻതുടുപ്പിൽ നിറയും തേൻ തണുക്കും, മുളയാൽ പാടി എന്തോ പറയാൻ വെമ്പുവീണം, മൺവഴികളിൽ മണം തന്നിടറിയ മഴ, പൊൻവയലിലെ വെയിൽ മഞ്ഞലകളുമായി തൻ തണുകൊടു നിലാവെഴുതിയ തൊടും കണ്ണിറവുകളായി, ഒരു കാതിലൂല ഞാൻ കണ്ടീല, തിരുതാളി വെച്ചതും കണ്ടീല, കളവാണിയാം കിളിയെ ഓർത്തീല,
ചാന്തു ചാർത്തും മുല്ലമുറ്റവും രാമനാമഗീതം കേൾക്കും സാന്ധ്യദീപവും തുഴുകൈ പിന്തിയാലി കഴുകും കാൽത്തണുപ്പും കിളിയായി പാട്ടുപാടും കവിതൻ നീണവായ്പും നൽകഥകളിൽ മയങ്ങി കവിതയിൽ ഉണർന്ന കനവുകൾ വിടർന്ന ചിറകുകളായി മിൺമുകിലുകൾ തൊടും എൻ ഇടറിയ മനം പൊന്മയിലിനു സമം കണ്ണിടരുകയായി ഒരു കാതിലൂല ഞാൻ കണ്ടീല തിരുതാളി വെച്ചതും കണ്ടീല കളവാണിയാം കിളിയയോർത്തീല അകലേ തിരയിളകിയ മാറി നേരിതാൻ അരയിതിലൊരു ഞാണലുക്കിനാൽ നുരചിതറിയ നൂപുരങ്ങളാലേ കോഴി നീയൊരുക്കുന്നു ഒരു ദേവിയായൻ ഗ്രാമത്തെ ഞാനിതിൻ്റെ തീരത്തെ വനഗോപബാലനാകുന്നു പുനചാറ് ജില്ലയിൽ പൂക്കൾ പുതുതേന്നുകന്ന് പൂമ്പാറ്റി പനി നീർത്തണുപ്പിലും കാത്തിനിമ്പവും ആ തോപ്പ് കണ്ടോ? ആ തോപ്പ് മുതൽ ഇവിടം വരെ ഞങ്ങളുടേതായിരുന്നു. ഇപ്പൊ അതെല്ലാം ഇവിടെയുള്ള ഒരു വല്യത്താന്റെ കയ്യിലാ. എല്ലാം തൊലച്ചു. ആര്? ഞാൻ തന്നെ. മിടുക്കൻ. എങ്ങനെ ഒപ്പിച്ചു? കളിച്ചു കളഞ്ഞതാ. എന്ത് കളിച്ചു? ചൂത് കളിച്ച്. ഇവിടെ മാത്രമുള്ള ഒരു ഏർപ്പാടാ. അമ്മച്ചിപ്പൂരത്തിന് എല്ലാ കാര്യം കളിക്കാരെത്തും. കള്ളന്മാരാ കൂടുതലും. പലപ്പോഴും വെട്ടും കുത്തും വരെ നടന്നിട്ടുണ്ട്. അതിപ്പോയി പെട്ടതാ. തോറ്റപ്പോ വാശിയായി. കാശിന് വേണ്ടിയിട്ട് ഇതിന്റെ ആധാരം വീട്ടിൽ നിന്ന് കട്ടെടുത്ത് വെല്ലത്തേന്റെ അടുത്തുണ്ട് പണം വെച്ചു. അത് പോയി. വേണ്ടാത്ത പണിയായി പോയി. പിന്നെ എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 വയസ്സ് വരെ എനിക്ക് കഷ്ടപ്പാടും ചീത്ത സമയമാണെന്ന്. പിന്നെയോ? പിന്നെ അത് ശീലായിക്കളും കുഴപ്പമില്ലെന്ന ജോലിച്ചം പറഞ്ഞേ. അപ്പൊ ജീവിതം മുഴുവനും തനിക്ക് ചീത്ത സമയാ? ഇനിയിപ്പ അങ്ങോട്ട് ശുക്രനാ. വൈകാതെ വെല്ലത്താന്റെ കയ്യിൽ നിന്ന് എല്ലാം തിരിച്ചു വാങ്ങും. അതിനുള്ള കാശിപ്പം തന്റെ കയ്യിലുണ്ടോ? കയ്യിലില്ല, പക്ഷെ കയ്യെത്തും ദൂരത്തുണ്ട്. എന്നുവെച്ച്? തന്റെ ബാഗിലോ? ഒരു കടുങ്കഥ പറഞ്ഞാടോ. കാശ് കൊടുത്ത് ഞാൻ ഈ വയലൊക്കെ തിരിച്ചു വാങ്ങും. എന്നിട്ട് വിത്ത് വിതയ്ക്കും, കൊയ്യും. കൊയ്ത്ത് നടക്കുമ്പോ ഞാൻ എൻ്റെ അച്ഛനെയും തോളിക്കേറ്റി അതിൻ്റെ ഇടയിൽ കൂടി മുതലാളിയായിട്ട് അങ്ങനെ നടക്കും. അച്ഛന് വലിയ സന്തോഷമാവും. പിന്നെ ദാ അവിടെ ഒരു നല്ല കൊച്ചു വീട്. അവിടെ ഞാനും എൻ്റെ അച്ഛനും. നിങ്ങൾ രണ്ടുപേരും മാത്രമായ ബോറടിക്കില്ലേ? കൂട്ടിനൊരാളാവാം, പക്ഷെ വലിയ സൗന്ദര്യമൊന്നും വേണ്ട. ഒരു സാധാരണ ഐശ്വര്യ പോലെ ഒരു പെണ്ണ്. അല്ല, അവർക്ക് അവരുടേതായ ചില സ്വപ്നങ്ങൾ ഉണ്ടാവില്ലേ. നമ്മൾ പെട്ടെന്ന് പറയുമ്പോ അതൊരു ബുദ്ധിമുട്ടായാലോ. എന്നെ പറ്റി എന്താ വിചാരിക്കുക? എന്നിട്ട്? എന്നിട്ടെന്താ? ഞങ്ങളും ഞങ്ങളുടെ കുട്ടികളും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കും. വലിയ അത്യാഗ്രഹം ഒന്നുമില്ല കേട്ടോ. ഒരു 100 വർഷം കഴിഞ്ഞുകൂടി പോയാ മതി. ചില്ലറ മോഹമൊന്നുമല്ല. ഒക്കെ നടക്കുന്നേ. എന്റെ സ്വപ്നവും തന്റെ സ്വപ്നവും ഒക്കെ നടക്കും. എന്റെ കാര്യം എനിക്കറിയില്ല. താൻ ധൈര്യമായിട്ടിരിക്കണോ? ഞാൻ തന്റെ കൂടെ ഉണ്ട്. നമ്മളിപ്പോ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയില്ലേ. തന്നെ കെട്ടാൻ പറ്റില്ലെന്നെങ്ങാനോ ചെക്കൻ പറഞ്ഞ ഇടിച്ച് ഞാൻ എന്റെ പരിപ്പെടുക്കും. ഞാൻ വേറെ എന്തെങ്കിലും കുടുക്കില് പെട്ടതാവും. എന്നാ ഞാൻ തന്റെ കൂടെ വന്ന് അയാൾ ആ കുടുക്കി നൂരി തന്റെ കയ്യിലിട്ട് തരും. പോരെ, താൻ വാടോ. എന്തായാലും നന്നായിട്ട് ചേരുന്നുണ്ട്. ഏട്ടാ, ഇവൻ എന്തിനാ അച്ഛനെ കൊണ്ടുവന്ന് ഇങ്ങനെ നോക്കൂത്തി പോലെ ഇരിക്കുന്നു. അവൻ എന്തെങ്കിലും ചെയ്യട്ടെ. കാര്യമൊക്കെ ശരി. മോതിരം മാറ്റി ദിവസം ഉറപ്പിച്ച് ചെറുക്കൻ ഇറങ്ങിയാൽ ഉടനെ ഇന്ദുവിന്റെ ഓപ്പോളുടെയും കയ്യിൽ നിന്ന് ഒപ്പിട്ടു. അത് ഞാൻ ഏറ്റു. മുദ്രപത്രം എവിടെ? അതൊക്കെ എന്റെ കയ്യിലുണ്ട്. അവരെത്തി. നമസ്കാരം. വണ്ടി വഴിക്ക് വെച്ച് 2 തവണ ബ്രേക്ക് ഡൗൺ ആയി. അതാ ലേറ്റ് ആയേ. നമസ്കാരം. ഇത് ഏട്ടത്തിമാര്. നമസ്കാരം. ഇത് പെണ്ണിന്റെ ഏട്ടന്മാരാ. മാധവരര്, മാഹില, ഇൻകം ടാക്സില്. ഇദ്ദേഹം ഫിനാൻസ് സെക്രട്ടറിയാ. ഇത് പ്രതാപൻ. തടിക്കച്ചവടം എസ്റ്റേറ്റും ഒക്കെയാ ബിസിനസ്. അങ്ങോട്ടിരിക്കാം. വന്നാട്ടെ. അങ്ങോട്ടിരിക്കാം.
അതെ ഒക്കെ ഒരുക്കിയിരിക്കുക. അങ്ങോട്ട് കയറിയത് മോതിരം മറിയാൽ ചടങ്ങ് തീരും. ചടങ്ങ് നടക്കട്ടെ. ആ മോതിരം തട്ടിൽ നിന്ന് വിരലിക്കിട്ടുള്ളൂ. നിന്നെ എന്തിനെ കെട്ടാൻ പോകുന്ന ഇയാളാണോ? എന്താ സംശയം? ഞാൻ തന്നെയാ പയ്യൻ. പയ്യനാ? എത്ര കൊല്ലം മുമ്പ് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഫോട്ടോയിൽ ഗാന്ധിജിയുടെ ഇയാളെ കണ്ടല്ലോ. അതോട്ടാ എന്തായത്? നീ ഇടപെടണ്ട, ഞാൻ ഇടപെടും. എന്റെ കൂടി എഴുതുകൊള്ളൂ. അച്ഛനോട് ചോദിച്ചോക്ക്, ചെലപ്പോ ഇയാൾ അച്ഛനോട് പഠിച്ചിട്ടുണ്ടാവും. ഇതിവിടെ നടക്കില്ല. തന്ത്രയുടെ പ്രായമുള്ള ഒരുത്തരും വെച്ചു വളമാരും വിഴുപ്പാലക്കാരും എന്റെ പെങ്ങളെ ഞാൻ അയക്കില്ല. ഇരിക്കില്ലേ. ഈ കല്യാണം കൂടാന് തൊലിക്കാനല്ല നിന്നെ വിളിച്ച. എങ്കിലും ഈ കിളവന്റെ കൂടാൻ നമ്മുടെ ഇന്ദുവിനെ. നമ്മുടെയോ? അങ്ങനെയൊന്നുണ്ടോ? ഉണ്ടായിരുന്നെല്ലാം തറവാടിന്റെ ആധാരം വരെ വെച്ച് കളിച്ച് കളഞ്ഞു കുളിച്ചിട്ട് ഇറങ്ങി പോയതല്ലേ നീ? എന്നിട്ട് എവിടെ ആയിരുന്നു ഇത്രയും നാളും? ഇവിടെ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? ചത്തോ? എന്തെങ്കിലും ഇതുവരെ അന്വേഷിച്ചിട്ടുണ്ടോ? നീ പറമ്പിന്ന് വീണിട്ടോ പറക്കി വിറ്റും, ഈ അച്ഛന് വച്ചും വിളമ്പിയും, ഇട്ടുമ്പോ വഴി കൂടി പോണവരുടെ വാദ്യം മുട്ടും ചൂളം വിളിയും കേട്ടു ജീവിതം മുഴുവൻ ഈ പെണ്ണീ അവിടെ തന്നെ കിടക്കണോ? തൊണ്ടും തൊടി അന്താസക്കുള്ള ആംഗ്ലമാരെ തീരുമാനിച്ച കല്യാണം അല്ലേ? അവളുടെ തലയിലെഴുത്ത് ഇതാണെങ്കിൽ ഇത് തന്നെ നടക്കട്ടെ. ഓപ്പോൾ എന്ത് പറഞ്ഞാലും ഞാൻ എന്നെ സമ്മതിക്കില്ല. ഈ കുടുംബം തൊലച്ചത് ഞാനാണെങ്കിൽ അത് രക്ഷിക്കാനും ഞാനുണ്ടാവും. ഇത്രയും നാള് കാത്തില്ലേ? കുറച്ചുകൂടി കാത്തൂടെ. ഇറച്ചിക്കോഴിയെ വെട്ടാൻ കൊടുക്കണോ അല്ലേ? എന്റെ പെങ്ങളെ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നാ പിന്നെ കൊണ്ടുവരാ കൊട്ടാരത്തിൽ തമ്പുരാനെ. ചെറിയേട്ടാ, എനിക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല, ഞാൻ എവിടെ വേണമെങ്കിലും പൊയ്ക്കോളാം. മോളെ, ഈ ഏട്ടൻ ഒരുപാട് ദ്രോഹങ്ങൾ ഈ കുടുംബത്തോട് ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ അറിവുകേട് കൊണ്ട് അന്ന് പറ്റിപ്പോയതാ. തിരുത്താൻ ഒരിത്തിരി സമയം ഏട്ടനെത്താ. കൊട്ടാരത്തിൽ നിന്നും അല്ലെങ്കിലും നിനക്ക് ചേരുന്ന നിന്നെ പൊന്നുപോലെ നോക്കുന്ന ഒരാളെ ഏട്ടൻ കൊണ്ടുവരും. വിശ്വസിക്കണോ ഈ ചെറിയേട്ടനെ? അച്ഛാ, അച്ഛന്റെ സമ്മതം മാത്രം മതി എനിക്ക്. ഈ കല്യാണം അന്തസ്സായിട്ട് അച്ഛന്റെ മുമ്പിൽ വെച്ചാൽ നിർത്തും. അതിനുള്ള വഴിയും ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഒരിത്തിരി ദിവസം കൂടി എനിക്ക് തന്നാ മതി. അച്ഛന്റെ മനസ്സ് പറഞ്ഞാ മതി, എനിക്ക് മനസ്സിലാവും. സമ്മതം എനിക്ക് ആവശ്യമില്ല. ഇറങ്ങി പോയിക്കോ എല്ലാരും ഇവിടുന്ന്. ഒന്നും തീരുമാനിച്ചിട്ടില്ല. എവിടുന്നെങ്കിലും കുറച്ച് കാശുണ്ടാക്കണം. ഇവിടെ നിന്ന് ഭ്രാന്തായി പോവും. എല്ലാരെയും പിണക്കി പറഞ്ഞു വിട്ടിട്ട്
ഇന്ദുവിനെ കെട്ടിച്ചയക്കാന്ന് വാക്കുകൊടുത്തല്ലേ. അത് നടന്നില്ലെങ്കില് അച്ഛനും അപ്പോളും എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും എന്നെ ശപിക്കും. ആ ശാപം കിട്ടിക്കഴിഞ്ഞാ പിന്നെ ഒരിക്കലും ഞാൻ ഗുണം പിടിക്കില്ല. പിന്നെന്തിനാ ഒക്കെ കയറി ഏറ്റത്? മുന്നില് ഒരു വെട്ടം കണ്ടിരുന്നു, പക്ഷേ ഇപ്പോ പക്ഷേ താനെവിടെ പോയിരിക്കുന്നു? ഞാനിന്ന് മൂത്രം ഒഴിക്കാൻ പോയതാ. കണ്ണി കൂടി മൂത്രം ഒഴിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണാ. താനെന്തിനാ കരഞ്ഞേ? ഏയ് ഞാൻ കരഞ്ഞല്ലോ, കണ്ണില് കരട് പോയതാ. വണ്ടി വരുന്നുണ്ട്, ഇതിരിക്കട്ടെ. എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ, വഴിച്ചെലവിനോലും വേണ്ടേ. തന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കും. ഞാൻ പ്രാർത്ഥിക്കാം. ഭൂമി ഉരുണ്ടല്ലേ, വിധിയുണ്ടെങ്കില് നമുക്ക് എവിടെയെങ്കിലൊക്കെ വെച്ച് എപ്പോഴെങ്കിലൊക്കെ കാണാം. ഇതല്ലേ തനിക്ക് വേണ്ടത്? എന്റെ കൂടെ വന്ന, എന്റെ കാര്യത്തിന് കൂട്ടു നിന്ന, സമ്മാനായിട്ട് ഇത് തരാം. വന്നു, തന്റെ കല്യാണം നടത്തിട്ടോളൂ ബാക്കി കാര്യം. കല്യാണത്തിന് മാറാക്കും തോളി കെട്ടി ആകാശവും ഭൂമിയും പോകുന്നേ. കയ്യിൽ വെള്ളിത്താലം കൊണ്ട് മുടി കെട്ടി പൂവും ചൂടി വാർമീക പെണ്ണും പോകുന്നേ. ും ചാർത്തി തോഴിമാരുമാ
മണമുതിർന്ന മാല്യം നീട്ടി മാരമുല്ലകൾ ഒരു മൺതരാതു കണ്ണിറങ്ങിതാ ഒഴിയുന്നു നിൻമുഖം ആകാശവും ഭൂമിയും പോകുന്നേ കൈ വെള്ളി താലം കൊണ്ട് മുടികെട്ടി പൂവും ചൂടി വാമീക പെണ്ണും പോകുന്നേ കല്യാണത്തിന് മാറാപ്പും തോളിൽ കെട്ടി ആകാശവും ഭൂമിയും പോകുന്നേ റേറ്റ് അവിടുത്തെ റൂമിന് ഒരു ദിവസം 3000 രൂപ എന്റെ കയ്യിലാണെങ്കിൽ 250 ഉള്ളൂ. എല്ലാരും എത്തിയോ? പെണ്ണിന്റെ ആൾക്കാരൊക്കെ ഉണ്ട്, ചെക്കന്റെ ആൾക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന കേട്ടെ. ഫെലിക്സോ? അയാൾ ഉണ്ട് ഇവിടെ. ഞാൻ പോയി കാണട്ടെ. വെറുതെ എടുത്തിയാടണ്ട, എല്ലാ സാവകാശം മതി. അയ്യോ, നീ എന്താ ഇവിടെ? നിന്നെന്തിനാ പെങ്ങൾ കെട്ടിയെടുത്തത്? വെള്ളത്തെ വിളിക്കാൻ ഞാൻ ഉറപ്പിച്ചു. ഒരു വഴിയിലുണ്ടായപ്പോ ഞാനും വെള്ളം കൂട്ടി ഒളിച്ചോടി ഇങ്ങോട് പോന്നു. രണ്ടു ദിവസമായിട്ട് നിന്നെ ഇവിടെ തേടി നടക്കാൻ. ഞാൻ ഇതെന്റെ കൂട്ടുകാരൻ മണി മാല. അതിന്റെ കയ്യിലുണ്ട്. ആ മാല അല്ല, ഇത് മേഘമാല. അവൻ കെട്ടമോണ പെണ്ണ. എന്താടാ ഈ പെണ്ണിനെ മാല കിട്ടിയോ? ആ മാല വെച്ച കാശ് കിട്ടിട്ടോ ഈ മാല കെട്ടിട്ട് ആ തന്തപ്പെട്ട റൂമിൽ ആണായിട്ട് പോയി നിൽക്കാൻ. കിട്ടി എന്നാ കിട്ടി? അതിന്റെ ഏർപ്പാടാ? അതൊക്കെ ഞാൻ പറയാം. അന്നത്തെ ഒരു കാശായി, ഞങ്ങളൊന്ന് ഒട്ടിക്കി കൊടുക്കാനാ. എത്ര? 7300. നീ വരുന്ന വഴിക്ക് ഓട്ടോറിക്ഷ സ്വന്തമായിട്ട് വാങ്ങിച്ചോ? ഈ പെണ്ണിനെ കൊണ്ടുപോടുന്ന പ്രാണത്തിലേക്ക് കിട്ടിയ ഓട്ടയാ, പിന്നെ അതിലേ ഇങ്ങോട്ട് പോന്നു. നാട്ടിൽ നിന്ന് പിടിച്ച ഓട്ടയാ, 10500 മൈലേറില്ലേ. എന്നിട്ടാ ഓട്ടോ ഇവിടെ? ഞാനിവിടെ വന്ന് നോക്കിയപ്പോ നീ ഇവിടെ എത്തിയിട്ടില്ല. പിന്നെ ഓട്ടോസുകാരനെ ഇവിടെ നിർത്തിട്ട് ഹോട്ടലിന്റെ അകത്തോടെ ഓടിയിട്ട് പുറകു വശത്തെ മതിലിയാടി ഓടി. അയാൾ ഇപ്പൊ എന്നെ തപ്പി നടക്ക, പോലീസിന് പണി കൊടുത്തിരുന്നു കേട്ട്. എന്റെ കയ്യിൽ ഇനി 10200 രൂപയേ ഉള്ളൂ. ചെക്കന്റെ വീട്ടുകാരെന്ന് തോന്നണേ. ഞാൻ സ്ഥിതിഗതികളൊക്കെ നടന്നിട്ട് വരാം. ചെക്കന്റെ ഡാഡി മിസ്റ്റർ കെ ടി മാത്യു. മാത്തച്ഛൻ വിളിക്കും. ഇത് സ്വർണമ്മ, മാത്തച്ഛന്റെ വൈഫ്. സൂസയെ മനസ്സിലായില്ല തോന്നുന്നു. എന്റെ സഹോദരൻ, ഞങ്ങള് ഫോണില് സംസാരിച്ചിട്ടേ ഉള്ളൂ. ഇതെന്റെ അളിയൻ വർക്ക് അച്ഛൻ. എല്ലാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തുന്നതിന് ഒരു ദിവസം പോരാടാം. അതുകൊണ്ട് എല്ലാരും സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുക. ബാബു, എല്ലാവരുടെയും മുറിയുടെ കാര്യം എന്തായി? അച്ഛായൻ തന്നെ ചെന്ന് ചോദിക്ക്. ഞാൻ ചോദിച്ചിട്ട് ഇപ്പൊ തരാം ഇപ്പൊ തരാന്ന് പറയുന്നത്. എല്ലാരും ഒന്ന് നിൽക്കട്ടെ. എന്ത് ഡ്രസ്? അത് ജോക്കറാ. സോറി, 1 മിനിറ്റ്. റൂം ഇപ്പൊ റെഡി ആവും. വാട്സ്ആപ്പിലേ 25 ദിവസം മുമ്പ് 60 റൂം ഞാൻ ബുക്ക് ചെയ്തല്ലേ. ക്ഷമിക്കണം മിസ്റ്റർ ഫെർണാണ്ടസ്, ചില റൂംസ് ഒക്കെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ്. സോറി സർ, ഒരു അരമണിക്കൂർ എല്ലാരും കോഫി ഷോപ്പിൽ പോയി കാപ്പ് കുടിക്കുമ്പോഴേക്കും സോറി സർ, ഒരു ഗ്രൂപ്പിന്റെ ചെക്കിൻ ഉണ്ട്. സാർ റെസ്റ്റോറന്റിലേക്ക് ഒന്ന് ഇരുന്നാൽ കീ ഞാൻ അവിടെ കൊടുത്തേക്കാം. ഓക്കെ, ഒരു 15 മിനിറ്റ്സ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളവർക്കൊക്കെ കഴിക്കാം. എനിക്കൊരു കപ്പ് കാപ്പി മാത്രം മതി. എന്നാ വാ.
ഇവിടെ നല്ല ചാകരയുള്ളോ, നല്ല ഉരുപ്പടികൾ കുറെ വന്നിറങ്ങിയിട്ടുണ്ട്. ഇതൊന്നും മറ്റേ കേസല്ല, എല്ലാം കുടുംബത്തിൽ പറഞ്ഞവരാ. ആവേശത്തിൽ കയറി പിടിച്ച് കൂടുതൽ കുഴപ്പമുണ്ടാക്കല്ലേ സാറേ. അതെന്താ, നമ്മളും കുടുംബത്തിൽ പറഞ്ഞവർ തന്നെയല്ലേ? കുടുംബത്തില്ല, ആര്? ഹംസക്കയാ? പതുക്കെ, ഇവരെ പേര് ഹംസക്കോയ എന്നല്ല, കർത്ത എന്നാണ്. കർത്തായ? അപ്പൊ സാർ മതം മാറിയ? ഇല്ല, പേര് മാറി. ഇവരെ രാമൻ കർത്ത എന്നുള്ള പേരിലാണ് ഞാൻ മുറിയെടുത്തിരിക്കുന്നത്. നമ്മള് ബീവിക്ക് എനക്കൊരു സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതെ, ഇവരെ ഇത് നല്ല ഐറ്റം ഒന്ന് എന്നെ വിവരം അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ഒറ്റയ്ക്ക് കയ്യും വീശി വന്നിരിക്കല്ലേ? അല്ല, ഒരെണ്ണ ഇവിടെ വരും. നമ്മള് ജോസ് അയക്കുന്ന ആളാ. അവരെന്നോ നാളെ ഇവിടെ എത്തും. ആള് കൊള്ളാമെങ്കിൽ നമ്മൾ കെട്ടിക്കോളാന്ന് പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ കാശ് കൊടുത്തു വിടും. Excuse me, Mr. Hamsakwayda room edana. One moment. Hello? No, sir. Angane oru aal illa. Illa adirikka mazhi illo. Angane oru booking illa, sir. Where is the manager? Ayyo, hey! Engade kondu varu? Enthe idu? ഹലോ, ഞാൻ അന്തപ്പൻ. നിന്റെ അപ്പനല്ല, വാടക കൊലയാളി അന്തപ്പൻ. ചാവേണ്ടവൻ ഈ ഹോട്ടലിൽ ഇല്ലെന്ന്, ഹംസ കോയ ഇവിടെ ഇല്ലെന്ന്. എന്നാ വ്യാജ പേര് എന്താണെന്ന് പറ. എന്നാ ചാവേണ്ടവന്റെ ഒരു ഫോട്ടോ ഇങ്ങോട്ട് അയക്കേ. പാഷ എന്ന പേരിൽ, ഭാഷ ഇല്ലടോ, പാഷ എന്ന പേരിൽ ഈ ഹോട്ടൽ അഡ്രസ് അയച്ചാ മതി. ഓക്കെ, ആ പിന്നെ ആദ്യം അഡ്വാൻസ് കൊടുത്തയക്കണം, ബാക്കി കാശ് അവൻ ചത്തു തൊലച്ചിട്ട്. അത് ചത്തവനോട് ചോദിച്ചാ പോരെ. ഓക്കെ, എന്തായാലും ഫോട്ടോ അയക്കേ, ബൈക്കാരി ഞാനേ ഏറ്റു. ഒരു ബുക്കിംഗ് ഉണ്ടല്ലോ പാഷ. സാർ ഒരു അല്പസമയം വേണം, കൗണ്ടർ ബിസിയാണ്. ഞാൻ റെസ്റ്റോറന്റിലേക്ക് എത്തിക്കാം. ഓക്കെ സാർ. ഹലോ. ഹലോ, ഞാൻ കർത്ത. താൻ കർത്തോ എന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഇതിന് മുമ്പ് താൻ വിളിച്ചിട്ടായിരുന്നോ? അതല്ല, ഞാൻ രാമൻ കർത്ത. ഹലോ, ഞാൻ പാഷയാണ്. പാഷാണോ? പാഷാണോ അല്ല, പാഷ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ചായ കുടിച്ചോണ്ടിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ തന്റെ മുമ്പിൽ ഇരിക്കുന്നു. എക്സ്ക്യൂസ് മീ, ഞാൻ കൊടുത്തേക്കാം. ഞങ്ങളുടെ ആൾക്കാരെ നിങ്ങൾക്ക് അറിയില്ലല്ലോ. എല്ലാവരുടെയും പേരും നമ്പറും ഈ ലിസ്റ്റിൽ ഉണ്ട്. റൂം അറാതെ കൊടുക്കണം പ്ലീസ്. ഓക്കെ, താങ്ക് യു. രണ്ടെണ്ണം എന്റെ കയ്യിൽ ഇരിക്കട്ടെ. ഒരു ഒടുക്കത്തെ ലിസ്റ്റ് പറയുന്ന റൂമിൽ കിടന്നാൽ ഉറക്കം വരുള്ളൂ. ഓട്ട കിടക്കട്ടെ. നിന്റെ ജാബി ഉണ്ടാ? താക്കോൽ. കല്യാണ പെണ്ണ് എവിടെ? ലീന. മോളെ, തോമങ്ങളുടെ അടുത്ത് അനുഗ്രഹം വാങ്ങ. എന്തായാലും നേരത്തെ വന്നത് നന്നായി. റിട്ടയർഡ് ഡി ഐ ജി ആണെങ്കിലും ഇപ്പോഴും പോലീസ് ചിട്ടയാ. ചിട്ടയൊന്നുമല്ല, ഞാനല്ലേ ഇവരുടെ തലതൊട്ടപ്പൻ. അപ്പൊ നേരത്തെ എത്തണ്ടേ? ചേച്ചി, യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ. പക്ഷേ ദൂരം കുറച്ച് കൂടുതലാണോ എന്നൊരു സംശയം. എന്റെ നേർച്ചയായിരുന്നു ഇവിടുത്തെ പള്ളി വെച്ച് ലീനയുടെ കല്യാണം നടത്തണം. ഇവിടെ വെച്ചായത് ഭാഗ്യം. വല്ല വത്തിക്കാനല്ലോ പറ്റും ആയിരുന്നെങ്കിൽ ഞങ്ങൾ അവിടെ വരെ വരണ്ടി വന്നേനെ. പിന്നെ ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. മനസ്സമ്മതം നടത്തുന്നത് നമ്മുടെ ഇളന്തോളി അച്ഛന്റെ കാർമ്മികത്വത്തിലാ. അതെയോ? ആ, കല്യാണത്തിന് ബിഷപ്പും വരാതേറ്റിരിക്കുക. എല്ലാം എന്റെ മോടെ ഭാഗ്യ. ഇവിടെ വന്നിട്ടിപ്പോ ഒരു പകലും രാത്രിയും കഴിഞ്ഞു, ഇതുവരെ ഫെലിക്സിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഫെലിക്സ് ഈ ഹോട്ടലിൽ ഉണ്ടെന്നറിയാലോ, പിന്നെ എന്താ അത്ര ബുദ്ധിമുട്ട്? നമ്മൾ വന്നിരിക്കുന്ന അത്ര നിസ്സാര കാര്യത്തിനല്ല. ഒരു കല്യാണം മുടക്കി ആ ചെറുക്കനെ കൊണ്ട് പോവാനാ? അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. വ്യക്തമായ പ്ലാനിംഗ് വേണം. എന്ത് പ്ലാനിംഗ്? ഇതെന്ത് വേൾഡ് വാറോ? ഇത് ഫെലിക്സിനെ ഞാൻ ഇന്ന് കണ്ടാ തീരാവുന്നത്ര പ്രശ്നമേ ഉള്ളൂ. ഞാൻ അന്വേഷിച്ചു, ആ ചെക്കനെ ഇതുവരെ പുറത്ത് കണ്ടിട്ടില്ല. പെണ്ണിന്റെ വീട്ടുകാർ അത്ര ചില്ലറക്കാരൊന്നുമല്ല, നല്ല പിടിപ്പും പണവും പ്രതാപമൊക്കെ ഉള്ളവരാ. സൂക്ഷിച്ചില്ലേ നമ്മൾ രണ്ടുപേരും അകത്താവും. താൻ ഒരുത്തി ചാടിക്കരയാളുടെ മുമ്പിൽ ചെന്നു വെച്ച് എല്ലാം ഇട്ടറിഞ്ഞാൽ തന്റെ കൂടെ വരുന്നുള്ള എന്തോ ഉറപ്പ്?
എന്നോട് അത്രയ്ക്ക് ഇഷ്ടാ, എന്നെ കണ്ടാ എന്നോടൊപ്പം വരും. ഇഷ്ടം ഉണ്ടായിട്ടൊന്നും ആവില്ല. ഫെലിക്സ് ഈ മാരേജിന് സമ്മതിച്ചിരിക്ക. അവരെന്തെങ്കിലും കൂടോത്രം ചെയ്തോണം. എനിക്ക് ഫെലിക്സിനെ കണ്ടേ പറ്റൂ. കാണാം, അതിന് ശരിയായ ഒരു അവസരം കിട്ടണവരെ നമ്മൾ കാത്തിരിക്കണം. എനിക്കൊരിത്തിരി സാവകാശം കൂടി തന്നേ പറ്റൂ. തനിക്കൊരു 100 കൊല്ലം സാവകാശം തന്നാലും ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. ഞാൻ ഫെലിക്സിനെ കാണാൻ പോവാ. വീണ പ്ലീസ്, അബദ്ധമാണ് താനീ കാണിക്കുന്നത്. ഞാൻ സമ്മതിക്കില്ല. ഇക്കാര്യത്തിൽ തന്റെ സമ്മതം എനിക്ക് ആവശ്യമില്ല. എടോ, താൻ വെറുതെ വാശി പിടിക്കല്ലേ. ഇതെന്റെ ജീവിത പ്രശ്നം. എനിക്ക് എന്തായാലും എന്താ, തനിക്കൊരു ചുക്കുമില്ലല്ലോ. അങ്ങനെയാണോ താൻ എന്നെ കരുതിയിരിക്കുന്നത്? പിന്നെന്താ, ഈ കല്യാണം നടന്നാ ഞാൻ ചാവും. ഞാൻ ചത്താലും തനിക്ക് തന്റെ മാല കിട്ടും. അതോടെ തന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുമല്ലോ. എനിക്കിപ്പൊ തന്നെ രണ്ടിലൊന്ന് അറിയണം. എന്ത് പറഞ്ഞാലും തന്നെ വിടില്ല. എനിക്കറിയാം, ഞാൻ പോയി ഫെലിക്സിനെ കണ്ട് കുഴപ്പമല്ല ഉണ്ടായാ തനിക്ക് ഈ മാല കിട്ടില്ല, അതല്ലേ? കിടക്കണു തന്റെ മാല. എനിക്കിനി തന്റെ സഹായം വേണ്ട. എനിക്കറിയാം, എന്നെ കണ്ട രണ്ട് കൈയും നീട്ടി ഫെലിക്സ് എന്നോടൊപ്പം വരും. മാറുവഴിയുന്നു. ഏയ് വീണ. ഓ, ഫെലിക്സ് മാത്യു. ഹി ഈസ് നോട്ട് ഇൻ ഹിസ് റൂം. ഹി ഈസ് അറ്റ് ദ ബാങ്ക്വറ്റ് ഹാൾ. യു മേ ഫൈൻഡ് ഹിം ദേർ. ഓക്കേ, താങ്ക്സ്. വേണ്ട വേണ്ടെന്ന് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞല്ലേ. അപ്പൊ താൻ അതിന്റെ സ്വാർത്ഥനെന്ന് പറഞ്ഞു. അവന്റെ മനസ്സറിഞ്ഞിട്ട് തന്നെ അവനെ കൂട്ടിപ്പിടിക്കാതെ വിചാരിച്ച മനസ്സമ്മതല്ലേ കഴിഞ്ഞിട്ടുള്ളൂ? കെട്ടി കഴിഞ്ഞിട്ടില്ലല്ലോ. താനല്ലേ പറഞ്ഞ കൂടത്ര കുറച്ചൊക്കെ. അവന്റെ മനസ്സറിഞ്ഞിട്ട് പോരെ തന്നെ പൊണ്ടറടങ്ങല്. കൊമ്പത്തെ പോലീസും പട്ടാളൊക്കെ കാവ്യം കിടന്ന ഞാൻ ഈ മാല അടിച്ചോണ്ട് വന്നേ. ഒരു ഈർക്കിലെടുത്ത് തന്നെ തലക്കൂട്ടൊന്ന് കൊട്ടിയിട്ട് എടുത്തോണ്ടോ എനിക്ക് അറിയാൻ പാടില്ല. വഴക്കിട്ടും ചിരിച്ചും കളിച്ചും തന്റെ കൂടെ കുറെ നാൾ നടന്നപ്പോ തന്നോട് അല്പം ഇഷ്ടം തോന്നിപ്പോയി. അതുകൊണ്ട് തന്നെ തന്റെ മനസ്സ് നോണ എനിക്ക് കാണാൻ കഴിഞ്ഞ. കട്ടുമോട്ടിച്ചൊക്കെ ഞാൻ ഒരുപാട് തിന്നിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഞാൻ എന്റെ മനസ്സാക്ഷി ഒറ്റ തിന്നിട്ടില്ല. ദാ ഇതെന്റെ ജീവിതം എനിക്ക് അറിയാലോ. ഇത് തന്റെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിട്ട് തന്നെ എനിക്ക് തിരിച്ചെന്നാ മതി. എനിക്കിപ്പോ അത്ര പറയാനുള്ളൂ. ഇനിയും വിശ്വാസമായില്ലെങ്കിൽ അതും കെട്ടി കെട്ടി തൂക്കി താഴേക്ക് ചാടിക്കോ. ദൈവമേ ഇതിനെ കുരങ്ങായിട്ട് ഏൽപ്പിച്ചൂടായിരുന്നു. മാറ്റി കൊണ്ടുപോവാ. നീ എന്തിനാ വിളിച്ചേ? നിന്റെ മോന്താണ് ബെസ്റ്റ് ചിക്കൻ ആണ് ഇവിടെ. ചില്ലുപട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചോപ്പി മഞ്ഞക്കായിട്ട് ഒരുമാതിരി തൃശ്ശൂപൂരത്തിന് അമ്മിട്ട് പൊട്ടിയ പോലെ. എത്ര തരാ, അത് കൊണ്ടുതന്നെ ആൾക്കാരെ കണ്ടല്ലേ എഴുന്നേറ്റ് ഒന്ന് തൊഴാനാ തോന്നും. ഒറ്റ തൊഴി വെച്ചതാണ്ടല്ലോ, ചില പിച്ചക്കാരി ഛർദ്ദിച്ചു പോലെയാവും. ഈ തട്ടിക്കൊണ്ടിരുന്നോ വല്ലോന്റെ മുറിയത് മറക്കണ്ടത്. കയ്യിലെ 10 പൈസ ഇല്ല. ഓ എന്തത്, 10 അമ്മേന്റെയും ഈ തേങ്ങാപ്പൂരി എനിക്ക് എന്തിന്റെ കോപ്പ്? എടാ എന്റെ കാശില്ല പറഞ്ഞേ. അന്നാ നീ കുരിശ് കട്ടിപ്പിടിച്ചിരിക്കാൻ എടുത്ത് വിൽക്കടാ. കയ്യിൽ കാശ് വന്നപ്പോ നിനക്ക് ആരും മേടിക്കാതെ ഇഷ്ടമുള്ളത് മേടിച്ച് കഴിക്കാം. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലേ. എടാ ഞാൻ ആ ഫ്രെഡിയെ വിളിച്ചിരുന്നു. ഇവിടുത്തെ അടുക്കള എവിടെയാണെന്നാ തോന്നണേ. ഫ്രെഡി ഞാൻ വിളിച്ചിരുന്നു, സാധനം അയാൾ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളുടെ ഒരാൾ ഈ നാട്ടിലുണ്ട്, ഒരു അബ്ദുള്ള. നീ അയാളെ പോയി കാണണം, ആളെങ്ങനെയാന്ന് അറിയണം. എന്നിട്ട് ഒരു വില നീ തന്നെ ഉറപ്പിച്ചു. വെള്ളിയാഴ്ച മാല തരാന്ന് പറഞ്ഞിട്ട് അയാളുടെ നിന്ന് കുറച്ച് അഡ്വാൻസ് വാങ്ങിച്ചു. ദാ ഇത് അയാളുടെ ഫോൺ നമ്പറാ. ഹലോ അബ്ദുള്ള ചേട്ടനല്ലേ? ആരാ? ഞാനാ മണി. മണി ഗോപി വിളിക്കാൻ പറഞ്ഞിരുന്നു. ആ ഫ്രെഡി വിളിച്ചിരുന്നു. ഒന്ന് കാണണല്ലോ, എവിടെ വരണ്ടേന്ന് പറഞ്ഞാ മതി, ഞാൻ അവിടേക്ക് വരാം. പള്ളി അറിയാമോ? പള്ളി പള്ളി അറിയാം. പള്ളി നടന്നാ മതി, ഞാൻ അവിടെ നിൽക്കാം.
ഏത് പള്ളി? എനിക്ക് ഇവിടുത്തെ പള്ളി അറിയില്ല. എടോ, എന്നാ തനിക്ക് അറിയാവുന്ന ഒരു സ്ഥലം പറഞ്ഞു തോലയ്ക്ക്. എനിക്ക് ഇവിടുത്തെ ഹോട്ടൽ നന്നായിട്ട് അറിയാം. ആ, എന്നാ താൻ അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ഹൈ, അത് നല്ല പ്ലാൻ ആണല്ലോ അബ്ദുള്ളേട്ടാ. നിങ്ങൾ ഇങ്ങോട്ട് വന്നോളി, ഞാൻ ഇവിടെ കാണും. അതിനെ തന്നെ ഞാൻ എങ്ങനെ അറിയും? ഹൈ, എന്നെ കാണുമ്പോ മണി എന്ന് വിളിച്ചാ മതി. എടോ, താനാണെന്ന് ഞാൻ എങ്ങനെ അറിയും? ഞാൻ പറയും ഞാനാണെന്ന്. എനിക്കൊരു തണ്ടിനും പേടിയില്ല. എടോ, അതിന് തന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഓ, അത് ശരിയാണല്ലോ. ആ, അതെ, ഞാനൊരു ചുമന്ന റോസാപ്പ് പിടിച്ചിവിടെ നിൽക്കാം. സാധനൊക്കെ കയ്യിലുണ്ട്. അയ്യേ, അതല്ല, മാല മാല വിലയൊക്കെ ഫ്രെഡി പറഞ്ഞിട്ടുണ്ടല്ലേ. പിന്നെ ചെറിയൊരു അഡ്വാൻസ് വേണം. എത്ര വെച്ച ചേട്ടൻ തീരുമാനിച്ചു കൊണ്ടുതന്നാ മതി. സാധനം വെള്ളിയാഴ്ച തരാം, അപ്പൊ മുഴുവൻ തുക തന്നാ മതി. അപ്പോഴേ ഞാനിവിടെ ചുവന്ന റോസാപ്പും പിടിച്ചിട്ട് നടക്കുന്ന ഇപ്പുണ്ടാവട്ടോ. ഓക്കെ. റോസാപ്പൂ സിന്ന റോസാപ്പൂ റോസാപ്പൂ. അമ്മേ, ഇവിടെ തന്നെ ആരോടാ കണ്ടത്? ഒന്ന് റെയിൽവേ സ്റ്റേഷൻ പോണം. ബാംഗ്ലൂർ വിട്ടാലും മതി. അമ്പലത്തിൽ വിട്ടാലും മതി. അങ്ങനെ അമേരിക്ക കൊണ്ടുവിടും. പിന്നെ എന്താണ് വീലും വെച്ച് ഇറങ്ങിയ പാമ്പ് കടിക്കാൻ? എനിക്കൊരു സംശയമില്ല, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അവർ ഇവിടെ തന്നെ ഉണ്ട്. എന്നാ ഞാൻ പിടിക്കും. ഇത്രയും വലിയ ഹോട്ടലും താമസിക്കാനുള്ള കഴിവൊന്നുമില്ല ചേട്ടക്ക്. സ്വന്തമായിട്ട് വീട് കൂടി ഇല്ലാത്തവനാണ് തേണ്ടി. ഏതോ ഒരു അങ്കിളിന്റെ വീട്ടിലെ തൊഴുത്തിലെ കിടപ്പ്. അവിടെ ആളെ അയച്ചപ്പോ അങ്കിൾ തന്നെ അവിടെ ഇല്ല. എല്ലാരും കൂടെ ഉള്ള ഒത്തുകളിയാണ്. അത് എന്നോട് കണ്ണാടിയായിരുന്നു. ആ കള്ളപ്പന്ന് ഇതിനകത്ത് ഒരു വാൾ വരച്ചിട്ടുണ്ട്. ഇത് റൂമിലുള്ള ലിഫ്റ്റാ, കോണിപ്പടി കാണാൻ വെച്ചിരിക്കുന്ന. ഓടിച്ചിട്ട് പിടിയടാ. വാടാ വന്നിളേ, വാടാ. എവിടെ ഇത് വന്നിറങ്ങിയേ? ശുക്രനിലോ? ഓ, ശുക്രൻ തന്നെ. എങ്ങാട് പോയിന്നറിയില്ല. ദൈവിടം വരെ ഞങ്ങളുടെ മുമ്പിലുണ്ടായി. എന്നിട്ട് ഇവിടെ കുഴി ഒഴിച്ച് താഴോട്ട് പോയ. എല്ലാ മുറികളും തുറന്നു നോക്കിയാലോ? വല്ലവന്റെ മുറി തുറന്നു നോക്കി തലയിട്ടല്ലേ. ഇത് അവന്റെ കയ്യിലുണ്ടായിരുന്ന പൂവല്ലേ? അവന്റെ അമ്മായി എവിടെ പൂ? അവൻ ഇതിനകത്തുണ്ട്. ആരുണ്ടെങ്കിലും എനിക്ക് പ്രശ്നമല്ല. എന്റെ മകളെ ഞാനിന്ന് കൂട്ടിക്കൊടുക്കും. കൂട്ടിക്കൊണ്ടു പോവും. എടാ, ഇനി തട്ടിയിട്ട് കാര്യമൊന്നുമില്ല. മറിക്കെ, ഇത് ഞാൻ ചവിട്ടി പൊളിച്ചിട്ടുള്ള കാര്യമാണ്. ആ, ദേ, ആരെങ്കിലും പുറത്തേക്ക് ഓടിയ പിടിച്ചോളാം. ചെറിയ തമാശ. എവിടെ കുളിക്കുന്നു? കുളിക്കാനല്ലേ, ഒന്നിച്ച് കുളിപ്പിക്കാം. സെക്യൂരിറ്റി, ഞാൻ ടോമങ്കിൾ. എന്റെ മുറിയിൽ ഒരു കള്ളൻ. ഈ വാതിൽ തുറന്നിട്ടിരുന്നാണല്ലോ, പിന്നെ ആരാ അടച്ചത്? ടീ മാഡം. അത് അവിടെ വെച്ചിട്ട് വേഗം പോടോ. ഓരോ ശല്യങ്ങൾ കയറി വരും മനുഷ്യനെ മെനക്കെടുത്ത്. ഹലോ. ട്രേഡെടുക്കാൻ പിന്നെ വരാം. പോണത് നാണോ? അവന്റെ ഒരു കിന്നാരം. പാമ്പിന്റെ ജന്മായി. കാശ് ഞാൻ നാളെ കാലത്ത് തരാം. ഇന്നിപ്പോ ഉച്ചയായി, ഇനി കാലത്താക്കാൻ പറ്റുമോ? കാലത്ത് വിളിച്ചാ മതി. പണ്ടാറട. ഇനി ഇത് ഓൺ ചെയ്യണില്ല. ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചോന്റെ അമ്മയ്ക്ക് ആദ്യം വിളിക്കണം. This is too much. ഒരു സ്റ്റാർ ഹോട്ടൽ ഒരു കള്ളം വന്ന് തല്ലുകയും ബാത്റൂം വരെ വലിഞ്ഞു കയറി വരികയൊക്കെ ചെയ്യാന്ന് പറഞ്ഞ. I will call the police. ഞാൻ ഇപ്പോ ഇവിടുത്തെ എസ് പി വിളിക്കും. സാർ പ്ലീസ്, പോലീസ് എത്തിയാൽ ഞങ്ങൾക്ക് മോശമാണ്. എങ്കിൽ എല്ലാ മുറിയും ഒന്ന് ചെക്ക് ചെയ്യണം. പത്തിരുന്നൂറ് മുറികളുണ്ട് ഇവിടെ. എല്ലാ മുറിയിലും സാറിനെയും കൂടി ചെന്ന് ഇയാളാണോ കള്ളൻ, ഇയാളാണോ കള്ളൻ ചോദിക്കാൻ പറ്റും. ആളെ ഇവിടെ എവിടെയെങ്കിലും കാണും. ആളെ കണ്ടാ എങ്ങനെ ഇരിക്കും? കണ്ടാൽ ഒരു മിന്നായം പോലെ കണ്ടതല്ലേ ഉള്ളൂ. ഒരു കാറ്റ് വന്നിക്ക് മീശ വെച്ചതുപോലെ. ഒരു അങ്ങനത്തെ ഒരു മീശ എവിടെ കണ്ടാലും ഞങ്ങൾ തിരിച്ചറിയും. നിങ്ങൾ അയാളെ എവിടെ കണ്ടാലും ഒന്ന് ഫോൺ ചെയ്താൽ മതി. അവൻ ഇനി എണീറ്റ് നടക്കാനാകാത്ത നിലയിലാക്കിട്ട് ഞങ്ങൾ വിടും. കുറുപ്പ് സാറേ, കുറുപ്പ് സാറിന് ഇപ്പൊ അവന്മാരുടെ കൈ കിട്ടിയ. കുറുപ്പ് സാറിന്റെ കാര്യം പോക്കാം.
ഈ മീശ അങ്ങ് മടിച്ചാൽ പിന്നെ കളവന്റെ കളവീടെ മുമ്പിൽ ചെന്ന് പെടാതെ നിന്നാ പോരെ. ഈ 12-ാം തീയതി മാലയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതുപോലൊരു ബന്ധം ഇനി കിട്ടുമോ? കല്യാണപ്പെട്ട് ഒളിച്ചോടിയെന്ന കാര്യം പുറത്തറിഞ്ഞ പിന്നെ ഈ ജീവിതത്തിൽ അവളുടെ കല്യാണം നടക്കുമോ? ഇപ്പൊ തന്നെ ഏതോ കീണികോട തമ്പലത്തിൽ തൊഴാൻ പോയിരിക്കാനെന്ന് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. 12-ാം തീയതിക്ക് മുമ്പ് മാല ആരും അറിയാതെ പന്തലിലെത്തിക്കണം, ഇല്ലെങ്കിൽ എന്റെ മാനം പോണം. അടുത്ത പരിപാടി ഡാൻസും ഗാനമേള എവിടെ? നിന്റെ അമ്മായിട്ട് രണ്ടാം കേട്ടിരി പോയി റൂം എടുക്കടാ. എവിടെ റിസപ്ഷൻ? ഓ, റിസപ്ഷൻ വേണമെങ്കിൽ ടൗൺ ഹാളിലോ ടി ഡി എം ഹാളിലോ എവിടെ വേണോ വെക്കാല്ല. ആദ്യം കല്യാണം നടക്കട്ടെ, പിന്നല്ലേ റിസപ്ഷൻ. ഇങ്ങോട്ട് നോക്കിയേ, ഹോട്ടൽ റിസപ്ഷൻ. മുറി എടുക്കണമെങ്കിൽ ഹോട്ടൽ റിസപ്ഷനിൽ പോണം. അതെവിടെന്നാ ചോദിച്ചത്? പോയി നോക്കടാ. പോടാ. സർ, എക്സ്ക്യൂസ് മീ, യു ആർ 110? ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോളോ? ഒരു മിനിറ്റ്, എന്റെ ആരും പുറത്തു പോയിട്ടില്ലല്ലോ. എക്സ്ക്യൂസ് മീ, ഹലോ, ആരാണ്? നീ അബ്ദുള്ള കണ്ട? ഇല്ല, ഞാൻ കണ്ടില്ല. ഏ, അയാൾ ഇപ്പൊ അഡ്വാൻസ് ആയിട്ട് ഹോട്ടലിലേക്ക് വരും. ആളെ തിരിച്ചറിയാനായിട്ട് പോവായിട്ട് നിക്കാണ് ഞാൻ പറഞ്ഞേക്കണേ. കാശി നീ മേടിച്ചോളും, എനിക്ക് വരാൻ പറ്റില്ല. അല്ല, നീ ഇപ്പൊ എവിടെയാണ്? ഏ, ഞാനോ? ഹലോ, 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 ഹലോ. അബ്ദുള്ള പൂവായിട്ട് നിൽക്കുന്നതാണോ ഞാൻ പൂവായിട്ട് നിൽക്കണമെന്നാണോ പറഞ്ഞ്? ഛേ, കൺഫ്യൂഷൻ ആക്കിയല്ലോ. ഇവൻ ഏത് രാജ്യത്താണ് ഇന്റർനാഷണൽ കോൾ വിളിച്ചത്? ഒരു മാരേജുമായി ബന്ധപ്പെട്ട് വൺ മിസ് കെ ടി മാത്യുവിന്റെ റൂം എടുത്തിട്ടുണ്ടോ? കയ്യിൽ പോവ. ഇയാളാവൂ അബ്ദുള്ള. ഞമ്മണിയുടെ ഫ്രണ്ട് മാലൻ്റെയിലുണ്ട്, ഞമ്മണിയുടെ ഫ്രണ്ട് മാലൻ്റെയിലുണ്ട്. മാല എവിടെയുണ്ട്? മാല എന്റെ കസ്റ്റഡിയിലുണ്ട്. മുഖം നോക്കാതെ കാര്യങ്ങൾ പറയുന്നുണ്ട്, വിഷമം തോന്നില്ല. വിലപേശൽ നടക്കില്ല, ഇതൊരു ബിസിനസ് മാത്രമാണ്. ബിസിനസ്? അതെ, അത്രമാത്രം കഷ്ടപ്പെട്ട് അടിച്ചുണ്ടെന്ന്. ഇതാരാ? ഇതൊക്കെ എന്റെ ആളുകള. എന്തേലും ഇതിലും കൂടുതൽ ആൾക്കാരൊക്കെ ഇങ്ങനെ മാലയെ തട്ടിക്കൊണ്ടു പോകുന്നതിന് പിന്നിൽ വൻ ഗ്രൂപ്പുണ്ട്. കാശാണ് അവരുടെ ലക്ഷ്യം. ഓടക്കാൻ നിന്നാ സംഗതി കുലുമാലാവും, പിന്നെ പോലീസും പത്രക്കാരുമായിട്ട് നാട് മുഴുവൻ അറിയും. അതോടെ പെണ്ണിന്റെ കല്യാണം മുടങ്ങും, ജീവിതവും പോക്കാവും. കാശെങ്കിൽ കാശ് കൊടുത്ത് ഒതുക്കാൻ നോക്ക്. ഒരുപാട് കാശാവും. എന്ത് തീരുമാനം? അപ്പഴേ എങ്ങനെയാ കച്ചവടം? തൽക്കാലം 25,000 അഡ്വാൻസ് തന്നാ മതി, ബാക്കി കൈമാറ്റം നടന്ന ശേഷം. നിന്റെ അപ്പന്റെ കാശല്ലേ വേഗം എടുത്തു കൊടുക്കാൻ? പറ്റില്ല, പറ്റില്ലെന്ന് പറഞ്ഞോ. പറയണ വിലക്ക് എടുത്തോളാന്നൊക്കെ പറഞ്ഞിട്ട് ബോംബെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇത് ചില്ലറ പാർട്ടിയല്ല, ബോംബെയിലേക്ക് പെണ്ണുങ്ങളെ കയറ്റിയേക്കുന്ന വലിയ ഗ്രൂപ്പാണ്. പെൺവാണിപം രാഷ്ട്രീയക്കാർ വരെ ഇവന്മാരുടെ പുറയിലുണ്ട്. അടിച്ചു നിൽക്കാൻ പ്രയാസമാണ്, മേലേക്ക് നോക്കണ്ട. സമ്മതിച്ചോ? ഈശ്വര, ഒരു തന്തയ്ക്ക് ഗതികേട് വരരുത്. കച്ചവടം ഉറപ്പിച്ച് വേറെ ആർക്കും കൊടുക്കലട്ടാ, ഞാൻ വാങ്ങിച്ചോളാ. പിന്നെ പണം ബാക്കി മുറിയിൽ വെച്ച് സംസാരിക്കാം. അല്ല, ഇവിടെ റൂമുണ്ടോ? 222. എപ്പോഴാ വരണ്ടേ? ഒരു 6-6 വന്നേക്ക്. സർ, ഇവിടെ ഈ പേരിൽ എൻട്രി ചെയ്തിരിക്കുന്ന മുറിയിൽ ആരും ഫോൺ എടുക്കുന്നില്ല. എന്താ സാർ കാര്യം? ഒരു അറസ്റ്റ് വാറണ്ട് സർ. അവരെ ആളുകളൊക്കെ റെസ്റ്റോറൻറ്റുണ്ട്, നമുക്ക് അവിടെ ചെന്ന് അന്വേഷിച്ചാലോ? കം വിത്ത് മീ. ഒരു കൊറിയർ ഉണ്ട്. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. അതിനിടയ്ക്ക് ഫോട്ടോസ് ഒക്കെ കിട്ടിയോ? നോക്കട്ടെ. ഇത് കണ്ടോ മാത്തച്ചാ, നമ്മൾ രണ്ടാളും. ആഹാ, ഇത് വലിയൊരു ബന്ധത്തിന്റെ തുടക്ക. എനിക്കിതൊന്ന് എല്ലാവരും ചെയ്തു തരണം. ശരി സാർ, സാർ വെച്ചോളൂ. ഞാൻ ഒന്നും, നിങ്ങൾ രണ്ടാളും ഇവിടെ നിക്കണ്ട. ഞങ്ങൾ വെറുതെ രസം കുലികളാവും. ചെറുക്കനും പെണ്ണും അവരവരുടെ ജീവിതം അവരെന്നെ നിശ്ചയിക്കട്ടെ. വാ മാത്തച്ചാ, ഒരു കാര്യം പറയാനുണ്ട്. കഴിയുമെങ്കിൽ മതി, 22 ലക്ഷം ക്യാഷ് ആയിട്ട് കൊടുത്തതാ. പള്ളിയിലും പാർട്ടിക്കും ഡാൻസിനും ഹോട്ടലിലും കൊടുത്തപ്പോ ഒന്ന് ടൈറ്റായി. കുഴപ്പമില്ല, ബാങ്കിൽ നിന്ന് ടി ടി അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 4 ദിവസം അടുപ്പിച്ചൊഴിവായതില് ഞാൻ ഒന്ന് കുടുങ്ങി. കല്യാണത്തിന് 2 ദിവസം മുമ്പ്, അതായത് വ്യാഴാഴ്ച, ഞാൻ പറഞ്ഞ തുക തന്നേക്കാം. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഓ വേണ്ട, ഇപ്പൊ വലിയ അത്യാവശ്യമൊന്നുമില്ല. ഒന്നിങ്ങി വന്നേ, ഒരു കാര്യം പറയട്ടെ. ഒരു മിനിറ്റ്. വേണ്ട വേണ്ട, ഒന്നും ഇപ്പൊ എഴുന്നള്ളിക്കണ്ട. അവസാനം ഒന്നും ഇല്ലാണ്ട് കൈ വീശി പോകേണ്ടി വരും.
ഇപ്പൊ പെട്ടെന്ന് ആവശ്യമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് ആവശ്യമില്ലായിരിക്കും, എനിക്ക് ആവശ്യമുണ്ട്. എന്താ ഞാൻ എന്നെ വാങ്ങാമോണ്ട്? ആന അമ്പാരിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പറ്റിച്ചല്ലേ ആദ്യ ഭാര്യ ചത്തപ്പ എന്നെ കിട്ടിയത്. അവസാനം വന്ന് കയറിയപ്പോഴല്ലേ അറിഞ്ഞത് ഒരു മത്തങ്ങയില്ല. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഒരു മത്തങ്ങ വേണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ഏറ്റുന്നു. ദേ എന്റെ നാക്ക് ചോർന്ന് വരുന്നുണ്ട്, എനിക്ക് 100,000 രൂപ കിട്ടണം. എന്തിനാന്ന്? വിവാഹത്തിന് പാർട്ടിക്ക് കൊടുക്കാൻ കുറെ സാരിയും സ്വർണ്ണമൊക്കെ വേണം, ഇല്ലെങ്കിൽ ഞാൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങില്ല. ഞാൻ നോക്കട്ടെ. പോയി ചോദിക്കും. സാർ, സാർ ഒന്നിങ്ങി വരും. കെ ടി മാത്യു എന്നൊരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടോ? എന്താ കാര്യം? ഒരു അറസ്റ്റ് വാറന്റ് ഉണ്ട്, കള്ളച്ചെക്ക് കേസ. അവന്റെ ചെക്ക് എല്ലാം പോണേന്റെ ഇരട്ടി സ്പീഡിലാണ് മടങ്ങി വരുന്നത്. അതെയാ? ഒന്നല്ല 8 എണ്ണമാ കേസ്. ആളിവിടെ ഉണ്ട്? ആളിവിടെ ഇല്ല. അയാളുടെ പേരിൽ ഇവിടെ റൂം എടുത്തിട്ടുണ്ടോ? ആളുടെ പേരിൽ ഇവിടെ റൂമിൽ റൂം ഉണ്ടല്ലോ. ആള് ഞങ്ങളുടെ ഒരു ബന്ധുവാ. ഇങ്ങനെയുള്ള തെണ്ടി പുരുഷകളൊക്കെ ബന്ധുവാണെന്ന് പറയാൻ തനിക്ക് നാണമില്ലേ? കുടുംബത്തിൽ കേറ്റം കൊള്ളാത്തവന്മാര്. അത് ശരിയാ. വന്നറിയിക്കണം. 4 ആഴ്ച അവനെ ഞാൻ തെരഞ്ഞു നടക്കുക. ശോഭരാജിനെ പിടിക്കാൻ അത്രയും പാടില്ല. ഞാനിവിടെ റൂം എടുത്ത് താമസിക്കാൻ പോവാ. കൈ കിട്ടിയ അവന്റെ ശവം പോലും അവന്റെ അപ്പനെ കിട്ടില്ല. ഞാൻ ഇങ്ങടെ അറിയിക്കാം. അല്ല, എന്താ പ്രശ്നം? എന്റെ ഒരു ബന്ധുവാ. അപ്പൊ പിന്നെ നിന്റെ അപ്പൻ ശവം എന്നൊക്കെ പറഞ്ഞത്? അതെ, അവന്റെ അപ്പന്റെ ശവം ഉടക്കിനെ എന്നോട് ചെല്ലാൻ പറഞ്ഞത്. അവിടെ ആരുമില്ല. പിന്നെ എനിക്ക് തിരികെ ആശു വേണം. ഞാൻ 2 ദിവസം ഇവിടെ മുറിയെടുത്തിട്ട് ആരെങ്കിലും ശ്രദ്ധിക്കും, നമുക്ക് രാത്രി കാണാം. എപ്പോഴും ഒളിച്ചോടുക. കാശ് കൈ കിട്ടട്ടെ. രാത്രി എന്നെ വിളിക്കോ? അങ്ങേരൊന്ന് മാറിയോടെ ഞാൻ വിളിക്കാം. ഇവിടെ എവിടെ ആ സാധനം? എങ്ങനെയുണ്ട്? സംശയമില്ല, പോക്ക് കേസാ. എനിക്ക് തോന്നി ആദ്യം കണ്ടപ്പോഴേ അവർക്ക് നമ്മളോട് ഒരു ലൈൻ ഉണ്ട്. പക്ഷെ നേരിട്ടുള്ള ഡീലിംഗ്സാ. കെട്ടിയോന്ന് അറിയാതെയാ ഇടപാട്. രാവിലെ ഒരുത്തന്റെ ബുക്കിംഗ് ഉണ്ടായിരുന്നു, ഞാൻ കണ്ടു. ഇപ്പം വേറൊരുത്തൻ വന്ന് മുട്ടിയിട്ടുണ്ട്. കൂടുതൽ കാശ് കൊടുത്താല് ഇങ്ങോട്ട് മറിയും. ഉവ്വോ. ആ പിന്നെ കയ്യോടെ ഇന്നത്തേക്ക് എന്നെ ബുക്ക് ചെയ്തു. അല്ല, ഇക്കയുടെ മറ്റേ കേസ് അവിടെ? അവള് വന്ന റൂമിലേക്ക് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ അപ്പന് ഞാനൊരു ചെക്ക് കൊടുത്തില്ലേ? അത് തന്നെ കാര്യം. എന്റെ കയ്യിൽ 4 വെള്ളി വന്നോട്ടെ, നിന്റെ തൊന്തക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. കാശ് കിട്ടിയോ? ആ ഫെർണാണ്ടസിന്റെ ഒരു ബന്ധു ഇല്ലേ അങ്കിൾ ടോം, അങ്ങോട് പറഞ്ഞ് ഏൽപ്പിക്കാൻ. നമ്മൾ തമ്മിൽ പരിചയമല്ല. ഇങ്ങനെയൊക്കെയല്ല ഓരോരുത്തരെ പരിചയപ്പെടാ. എന്നാ പിന്നെ വളച്ചിട്ടില്ലാതെ കാര്യം പറയാലോ. അല്ല, കാശ് എത്ര വേണം? അങ്കിൾ? അത് അങ്കിൾ തോ ചേട്ടൻ എന്ത് വേണി വിളിച്ചോ, പ്രശ്നമില്ല. കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം. അതെ അതെ അതെ. കാശ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, കാശ് ഞാൻ മുറിയിലേക്ക് കൊണ്ടുവരാ. മതി 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 മതി. എപ്പൊ വരണു? എപ്പൊ വേണമെങ്കിലും വന്നോളൂ. എന്നാലും ഓക്കേ, വരട്ടെ. എനിക്കറിയില്ല. എനിക്കറിയാം, എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഈ കല്യാണം പൊളിക്കാന പ്രേമത്തിന്റെ കൂടെ ഒരു ഗർഭം ചേർത്ത് പറഞ്ഞാ പോരെ, കാര്യമൊക്കെ തുറഞ്ഞില്ലേ? തെളിവ് ഇഷ്ടം പോലെ അവളുടെ കയ്യിലുണ്ടല്ലോ. സമ്മാനങ്ങളും എഴുത്തൊക്കെ ആയിട്ട് എല്ലാവരുടെയും മുമ്പിൽ കുറെ നാളെ എഴുന്നള്ളിച്ചോണ്ടല്ലേ. ഇവ ഷേവ് ചെയ്തിട്ടില്ല, ഷേവ് ചെയ്തിട്ടില്ല. ഞാനാണെങ്കിൽ ഈ പണ്ടാറത്തിനെ കണ്ടിട്ടില്ല. എങ്ങനെ ഇരിക്കും ഈ പിശാച്? ഇവിടെ ആരും കാണില്ലല്ലോ. ചുവന്ന സാരി ബ്ലൗസ് കൊടുത്ത് ഞാൻ കണ്ടല്ലേ. ഓ, കുരിശുകൾ ഓരോന്ന് കല്യാണം മുടക്കാനായിട്ട് വന്ന് കയറി തുടങ്ങിയിരിക്കുക. ദേ കാര്യം നടന്നില്ല, ഞാൻ 10 പൈസ തരുമ്പോ എഴുതി ഞാൻ കത്തിക്കില്ല. കുരിശമ്മ കിടന്ന് മേതിരിക്കാത്ര നല്ല സുഖല്ലേ. ഡാൻസ് കളിക്കുന്നത് അല്ല കുർബാനയുടെ കാര്യം എന്തായിരുന്നറിയാൻ? അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓ അല്ലേ, അതെ. നിനക്ക് ഇനി തോന്നിയതാണ്? അല്ല, ഇപ്പൊ ഇത് അവള് തന്നെ, എനിക്ക് ഉറപ്പാ. എന്നാ നീ അങ്ങോട്ട് ചെല്ല്, ചോപ്പ് സാരി എന്നല്ലേ പറഞ്ഞേ. ഞാൻ നോക്കിക്കോളാം. സോറി സർ. കേക്ക് നിന്നു. ഓക്കെ ഓക്കെ.
കുമ്മണാഞ്ചേരിലാണ് എനിക്കൊന്ന് പരിചയപ്പെട്ട പിന്നെ പരിചയപ്പെട്ട ഇപ്പൊ പള്ളിയിൽ അച്ഛൻ തന്നോട് ഒരു കാര്യം പറയാൻ പറഞ്ഞു. കുമ്മണാഞ്ചേരി കുമ്മണാഞ്ചേരി ആണോ മണ്ണാകട്ട അച്ഛൻ തന്നോട് ഒരു കാര്യം പറയാൻ പറഞ്ഞു. താനി വന്നേ. ഹലോ ജോസ് അല്ലേ? ഓപ്പറേറ്ററോട് ചോദിച്ചിട്ട് ഞാൻ രാമകത്തിന്റെ റൂമിൽ വിളിച്ചു, പക്ഷെ അവിടെ ഒരു ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇയാൾ എങ്ങനെ ഇരിക്കും? ഹലോ, ഫോണിൽ പറഞ്ഞ പ്രകാരം അഡ്വാൻസ് കൊണ്ട് വന്നിട്ടുണ്ട്. അഡ്വാൻസോ? അതെ. മണി? ഹാ, മണി 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 കൊണ്ടുവന്നിട്ടുണ്ടോ? മാലയൊക്കെ കിട്ടും. മാല വെള്ളിയാഴ്ച വന്നാൽ മതി, അപ്പോഴേക്കും മാല എൻ്റെ ഉണ്ടാവും. തപ്പണം, ബാക്കി മാല കിട്ടിട്ട് ഞാൻ വെള്ളിയാഴ്ച വരും. ഞാൻ പാഷയാണ്. എടോ, ഞാൻ തന്നോട് കൊല്ലേണ്ട ആളിന്റെ ഫോട്ടോ മാത്രമല്ലേ അയക്കാൻ പറഞ്ഞ്. ഇതിപ്പോ രണ്ടുപേരുണ്ടല്ലോ, അതിന് തന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. തന്നെ കണ്ടാലല്ലേ താൻ ഏത് അളിയൻ ഏത് അറിയാൻ പറ്റൂ. ഇടതുവശത്ത് ഓക്കെ, വലതുവശത്ത് നിൽക്കുന്നത് അളിയൻ. മൈ ടാർഗറ്റ് പിന്നെ കൊലപാതകമാണെന്ന് തോന്നുന്നു. എന്റെ ഒരു മയക്ക് വരുന്നുണ്ട്, അത് മോന്തയുടെ അടുത്തൂടെ പോയാൽ മതി ആള് ബോധം കെടും. ബോധം കെട്ടവനെ പൊക്കിയെടുത്ത് വല്ല കുളത്തിലോ ആറ്റിലോ കൊണ്ടെറിയും, കണ്ടാൽ മുങ്ങിച്ചെത്താണെന്നേ തോന്നു. പോലീസ് വടി പിടിക്കും. ഓക്കെ ഓക്കെ, ഇവൻ ചാവേണ്ടവൻ, മറ്റവൻ കൊല്ലാൻ കാശ് തരുന്നവൻ. അവനാണ്. അല്ല, നമ്മളല്ലേ കാശിന്റെ കാര്യം. മാല? ഞാൻ തന്നെ സാർ. കാശ് റെഡിയാണ്, മാലയപ്പ കൊണ്ടുവരും. മാല ഈ ഹോട്ടലിൽ തന്നെ ഉണ്ടാ? ഉണ്ട്. എന്നാ ഇപ്പൊ തന്നെ കൊണ്ടുവന്നാ? എന്താ അങ്ങനെ റോട്ടിലിട്ട് ചെരുപ്പ് വെക്കണ പോലെ വെക്കാൻ പറ്റിയ സാധനം അല്ലത്. ഇതൊക്കെ പരമ്പര വെച്ചിട്ട് നടക്കുള്ളൂ. ആ പിന്നെ ഞാൻ തരുന്നതോ നിങ്ങൾ കൊണ്ടുപോകുന്നോ വേറെ ആരും അറിയാൻ പാടില്ല. അതാണ് മുതലേ നമുക്ക് നല്ലത്, നാറ്റക്കേസാവൂല. അധികം സംസാരിച്ചൊക്കെ നേരമില്ല, അഡ്വാൻസ് ഒന്ന് കച്ചവടം അർപ്പിക്കേ, അല്ലെങ്കിൽ ഞാൻ വേറെ കൊടുക്കും. കണ്ണി ചോരയില്ലാത്ത വർത്താനം പറയല്ലേ, അങ്ങനെ പുറത്തു കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അഡ്വാൻസ് വേണമെങ്കിൽ ഇപ്പൊ തരാം, പക്ഷെ 12-ാം തീയതി മുമ്പ് കാര്യം നടന്നിരിക്കണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഓക്കെ, അത് ഞാൻ ഏറ്റു. എന്നാ കാശ് തരാം. അപ്പൊ ശരി, മാലയായിട്ട് വരുമ്പോ ബാക്കി. ആ ഇനി തിരിച്ചു ചോദിക്കാതിരുന്നാ മതി. എന്റെ ഈശ്വര, എന്താ എന്തിനെ കരയണേ? മണിയെ കാണാനില്ലെന്ന് ഇപ്പൊ വരാന്നും പറഞ്ഞ് പുറത്തു പോയതാത്രേ. അതാണോ കാര്യം? ഞാനവനെ പുറത്തു വരാൻ അത്യാവശ്യത്തിന് പറഞ്ഞു വിട്ടാ. ഞാൻ എടുത്തോളാം. ഹലോ, നീ ഇതേത് നിരത്തി പോയി കിടക്ക? ഞാനിവിടെ ഒരു അലമാരിക്കകത്താ. ഈ ഹോട്ടലിലെ ഏതൊരു മുറിയിലെ ഏതൊരു അലമാരിക്കകത്താ. നീ എങ്ങനെ അതിക്കാരെ പറ്റിയത്? അതൊന്നും വിസ്തരിക്കാൻ നേരമില്ല, എന്നെ നീന്ന് ഇറക്കി വിടേ. ഏത് മുറിയില? അതെനിക്കറിയില്ല. ഏത് ഫ്ലോറാ? അതും എനിക്കറിയില്ല. എടാ, എന്തെങ്കിലും അടയാളം പറയണ്ട, ഞാൻ എങ്ങനെ അറിയും? ആ പിന്നെ നീ ഒരു കാര്യം ചെയ്. ഹലോ ഹലോ, ഇതിന്റെ കറണ്ട് പോയി, ഞാനിന്ന് പൊളിക്കും. ഞാൻ ഇതിന് പുറത്ത്. ഹലോ
അയ്യോ നമ്മേ, ഒരു അഞ്ച് മിനിറ്റ് ലേറ്റ് ആയ വെയിറ്ററുടെ തന്തയ്ക്ക് വിളിക്കുമല്ലേ, കാണിച്ചു തരാം. നാലെണ്ണം അടിച്ചിട്ടിരിക്കല്ലേ, അളവല്പം കുറഞ്ഞാലും അറിയില്ല. ചിക്കൻ പീസ് ഒരെണ്ണം കുറച്ച് കഴിച്ചാ മതി കേട്ടോ. ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ ഞാൻ ഇവിടുത്തെ മാനേജർ വിളിച്ചു പറയും, കാശ് കൊടുത്തിട്ട് നിന്റെ കെച്ചിലുള്ളതാണ് ഞങ്ങൾ കസ്റ്റമേഴ്സ് കഴിക്കാൻ. ഇനി മേലാൽ തിന്നൂല സാർ, വേണമെങ്കിൽ സാറിന് ഒരു പീസ്. വളരെ പാടുപെട്ട് കിട്ടിയ ജോലിയാണ് സാർ, സാറിന്റെ കാല് പിടിക്കാം. ആരോടും പറയരുത്, ഞാൻ എന്ത് വേണമെങ്കിലും സാറിന് വേണ്ടി ചെയ്യാം. താൻ എന്തുവേണേലും ചെയ്യോ, കിണറ്റി ചാടാനൊന്നും പറയരുത്, എനിക്ക് നീന്തൽ അറിഞ്ഞുകൂടാ. അതൊന്നുമല്ലോ, ഇവിടുത്തെ ഏതോ ഒരു മുറിയിൽ അലമാരിയിൽ മണിയുണ്ട്. ആരുടെ മണി? ആരുടെ മണിയല്ല, എന്റെ കൂട്ടുകാരൻ മണി. പെട്ടുപോയതാ, കണ്ടുപിടിക്കാൻ ഒരു നിവൃത്തിയില്ല. താനെല്ലാം മുറിയിൽ അലമാരയൊക്കെ തപ്പി അവനൊന്ന് പുറത്തിറക്കി തരണം. കാശ് ഞാൻ വേറെ തരാം, പിന്നെ ഈ കാര്യം ഞാൻ പുറത്ത് പറയേയില്ല. ഇവിടെ 10-300 മുറിയുണ്ട് സാറേ, ചുമ്മാ കാര്യം തപ്പാനൊന്നും പറ്റില്ല. ആളെ ഞാൻ പുറത്തിറക്കി തരാം, പക്ഷെ കുറച്ച് സമയം വേണം. സമയം എത്രയാണെങ്കിലും എടുത്തോ, പക്ഷെ കാര്യം നടക്കണം. അല്ലെങ്കിൽ ആരാ ഏതാണെന്നൊന്നും ചോദിക്കണ്ട, എല്ലാം എനിക്കറിയാം. എന്താ വേണ്ടെന്ന് വെച്ച് പറഞ്ഞാ മതി. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാ, കല്യാണം കഴിക്കാനാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഇല്ലെങ്കിൽ കാശ് വേണം. അതെ, കല്യാണം നടക്കില്ല, എനിക്ക് ഇഷ്ടല്ല. കാശിന്റെ കാര്യം പറ എന്തു വേണം? അങ്ങനെയാണെങ്കിൽ ഒരു 50,000 രൂപ, അത് കുറഞ്ഞ് നടക്കില്ല. അത് ഇത്തിരി കൂടുതലല്ലേ. എങ്കിൽ കല്യാണം നടത്തിക്കോ, വെറുതെ ഒന്നും നടക്കില്ല. അത് വേണ്ട, അത് വേണ്ട. ഈ 50,000 ഞാൻ സമ്മതിച്ചു. ഈ 50,000 അങ്ങോട്ട് തന്നാ പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം. അത് ഞാൻ ഏറ്റു. അത് മതി, കാശ് ഞങ്ങൾ കൊടുത്തേക്കാം. ഈ മുറിയായിരിക്കും. ആ ചേട്ടൻ ഇനി എത്തിട്ടില്ല അല്ലേ? സാറേ, അയാൾ ഇനി വരും തോന്നുന്നില്ല. സാർ ഇത്രയും വലിയ ശരീരം വെച്ച് ഇവിടെ കിടന്ന് തിരിഞ്ഞു കളിക്കണ്ട, പോയിക്കോ. ഇല്ല, ഞാൻ അവനെ കൂടെ പോകും. കൈ കിട്ടിയ അവൻ കുടിച്ച അമ്മയുടെ മുലപ്പാൽ ആദ്യത്തെ ഇടിക്കാൻ ഞാൻ പുറത്തുകൊണ്ടുവരും. അത് നടക്കില്ല. അതെന്താ? അവൻ മുലപ്പാൽ കുടിച്ചിട്ടില്ല, അവനെ പ്രസവിച്ച ഉടനെ അവന്റെ അമ്മ മരിച്ചുപോയി. ഓ, തള്ളെ കൊന്നട്ടാ പന്നി പുറത്തേക്ക് വന്നല്ലേ. അതൊന്നും എനിക്കറിയില്ല, ഇവിടെ നിന്ന് എന്റെ കൺട്രോൾ തെറ്റ്. സാർ പോയിക്കോ. തിന്നൂറ, എന്തിനാ ഇത്രയും തൂക്കമുള്ള ആൾക്കാരെ ദൈവം സൃഷ്ടിച്ചേക്കണേ? ഇവനൊക്കെ കൊണ്ടുപോയി കുച്ചിട്ടുണ്ട്. തുറക്കണോ അല്ലെങ്കിൽ ചവിട്ടി പിടിക്കുക. ഞാൻ തുറക്കാൻ പറഞ്ഞില്ലേ? മിസ്റ്റർ ഫെർണാണ്ടസ് പറഞ്ഞിരുന്നു കാശ് എടുക്കാൻ ആള് ബാങ്കിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ ഇരിക്കാനൊന്നും സമയമില്ല, എന്റെ വാലുമ തീ പിടിച്ചിരിക്കുക. അത് വലിയൊരു വലിയ കല്യാണം നടക്കല്ലേ, പരിചയമില്ലാത്ത സ്ഥലവും, അപ്പോ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതെ അതെ, എനിക്കൊരു ഉപകാരം ചെയ്യണം. കാശ് കിട്ടുമ്പോ അതിന് ഒരു 50,000 രൂപ റൂം നമ്പർ 104 കൊടുക്കണം. 104 104 എന്റെ ബന്ധു. ഓ, അത് ശരി. അപ്പോ ബാക്കി കാശ് എന്റെ മുറി കൊണ്ടുതരണം. അപ്പൊ 104 104 50,000 രൂപ കൊടുത്തിട്ട് ബാക്കി കാശ് എന്റെ മുറി തരണം. ടോമംഗളെ എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു. ആ, നീ ആ ടോമംഗളിൽ ഒന്ന് വിളിക്കണം, കാശിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പൊ ഇങ്ങോട്ട് വരാട്ടോ. ഒരു മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് അറിയ ഒരു വക്കീലിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ അപ്പന് ഞാൻ വേറെ വെച്ചിട്ടുണ്ട് കേട്ടാ. ഹലോ, അങ്കിൾ ടോമിന്റെ റൂമിൽ കണക്ട് ചെയ്യോ. ഹലോ അങ്കിൾ, കാശ് റെഡി ആവുമ്പോ റൂമിലോട്ട് കൊണ്ടുവന്നാ മതി, ഞാനിവിടെ ഉണ്ടാവും. ഇതാ എത്തിപ്പോയി, കാശ് റെഡി. ഏതാ റൂം? ഹലോ, ഞാൻ 229 കാഷ് റെഡിയാണ്, ഞാൻ അങ്ങോട്ട് വരട്ടെ? അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഇവിടെ വേറെ ആരുമില്ല, അതുകൊണ്ടല്ലേ ഞാൻ തന്നെ വരാമെന്ന് പറഞ്ഞത്. വേറെ ആരുമില്ലെങ്കിൽ ഞാൻ മുറിയിലേക്ക് വരാം. നേരത്തെ ഞാൻ ഫോൺ വിളിച്ചിട്ട് അവിടെ ആരും ഫോൺ എടുത്തില്ലല്ലോ. ഞാൻ കൗണ്ടറില് കാഷ് കളക്ട് ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്നു. ഓ, അത് ശരി, ഇന്ന് ഞാൻ അങ്ങോട്ട് വരാം. അതെ, ഇടപാടൊക്കെ ആദ്യം തന്നെ തീർക്കാം, എന്നാലും ഇതിനൊരു ഇൻട്രസ്റ്റ് ഡൗൺ. ഇൻട്രസ്റ്റോ? അപ്പൊ ഇത് പലിശക്കാം. പലിശക്കല്ലാതെ, ഭയങ്കര തമാശക്കാരല്ലേ. എനിക്ക് തമാശ വലിയ ഇഷ്ടം. ഇരിക്കട്ടോ. എന്തൊക്കെയാ മാത്തച്ചായി പറയണത്? തോമങ്ങൾ നിങ്ങളുടെ ഭാര്യയൊക്കെ പിടിച്ചതോ? കേറി പിടിച്ച് ഉമ്മം വെച്ചു, അയാളുടെ പല്ലു കൊണ്ട പാട് അവളുടെ മുഖത്തുണ്ട്. കാണിങ്ങി വാ. എന്റെ കർത്താവേ, ഞാൻ എന്തൊക്കെയായി കേക്കണേ. ഇങ്ങനെയുള്ള ആവാസന്മാരുടെ കുടുംബത്തേക്ക് എന്റെ ചക്കൻ അയച്ച അവന്റെ ഗതി എന്താവും? മാത്തച്ച സമാധാനിക്കേ, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം? എന്ത് പരിഹാരം? പോക്കിത്തരം കാണിച്ചിട്ട് പരിഹാരം ഉണ്ടാക്കെ. ആ പണ്ടാറക്കാരനെ കിട്ടി അവന്റെ കയ്യിൽ നേരം തല്ലി ഒടിക്കും, പിന്നെ അവൻ ജീവിതത്തെ ആരും ഉമ്മ വെക്കില്ല. ഞാൻ സമ്മതിക്കില്ല. ഓ, ബഹളം ഉണ്ടാക്കരുത്, ഇതിപ്പോ നമ്മള് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ബന്ധുക്കാരും നാട്ടുകാരുമാ, അവരെങ്ങാനും ഇത് അറിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരുപോലെ മാനക്കേടാ. പറ്റിയ തെറ്റിന് പ്രായച്ചിത്തമായിട്ട് ഒരു 5-ഓ 10-ഓ വേണേ കൂടുതൽ തരാം.
അഞ്ചോ പത്തോ എനിക്ക് കൂടുതൽ കിട്ടാൻ പോകണോണ്ടല്ല, അച്ചായനും ഞാനും തമ്മിലൊരു ബന്ധം വേണമെന്ന് വെച്ചിട്ട് ഞാനിപ്പതേ കണ്ണടക്കുന്നു. എനിക്ക് നല്ല ദുഃഖമുണ്ട്. എവിടെയുണ്ടാ കാമത്തവള? കാമത്തവളയോ? പിന്നെ പട്ടാപ്പകളുടെ സ്ത്രീയെ കേറിപ്പിടിച്ച് ഒരുത്തലെ ഞാൻ പുള്ളിയളച്ചാന്ന് വിളിക്കലോ. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ താമസിച്ചത്? സോറി. ആ വരൂ. ഞാനിവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഒരു ചായ കൂടെ പറയാം. കുറച്ച് കഴിഞ്ഞ് മതി. ഫോണിൽ കേൾക്കുന്ന ശബ്ദവും ഇപ്പൊ കേൾക്കുന്ന ശബ്ദവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എന്നെ ഇഷ്ടായോ? ഏത് വീട്ടിലെ വീട് നാടും ഒക്കെ എന്തിനാ അറിയുന്നേ? കൊള്ള, ഇത്രയും പ്രായമായിട്ട് നാണം മാറിയില്ലല്ലോ. ഞാൻ ബാത്റൂമിൽ നിൽക്കാം. മേ കം ഇൻ സർ? യെസ്. Can I make the tea? No, no. Okay, sir. Where did you go? Sir, bill please, sir. Bill, bill. Bill, bill. Bill, bill. Bill, bill. Bill, bill. Bill, bill. I'm going to kill you. 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 ഭാര്യ കരുപിടിച്ചോ? എടോ താരം ആത്തച്ഛന്റെ ഭാര്യയെ കരുപിടിച്ചില്ലേ? അയ്യോ, ഞാൻ അയാളുടെ ഭാര്യയെ കണ്ടിട്ട് പോലും ഇല്ല. പറഞ്ഞിത്ത ഇന്നാള് ഒരുത്തരം ഇവിടെ കയറികളെ ഇടിച്ചില്ലേ? ആ ചുമ്മാതല്ല, ഇയാളാണ് വീട്ടിൽ കയറി വല്ല തോന്നാൻ ശ്രമിക്കുന്നത്. ഒരു പെണ്ണിനെ കയറി ഉമ്മം വെച്ചിട്ട് അവളെ കണ്ടിട്ടില്ല പോലും. നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രജിത്ത, കാശും കൊണ്ട് മാത്തച്ഛന്റെ മുറി കയറി ചെന്നിട്ട് സ്വർണമ്മയെ കയറി പിടിച്ച് എന്തിനാണെന്നാ ചോദിക്കുന്നത്? ഞാൻ കാശും കൊണ്ട് ആരുടെയും മുറി പോയിട്ടില്ല, ആരെ കയറി പിടിച്ചിട്ടില്ല. നിങ്ങളോട് ആരെയും നുണയൊക്കെ പറഞ്ഞു തന്നത്? അവരെ ഇങ്ങോട്ട് വിളിക്ക്, കൂട്ടിരുത്തി ചോദിക്കാം. ഒരു വിധം ഒതുക്കി വിട്ടതാ. ഇനി എല്ലാരെയും കൂട്ടി നിർത്തി നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ അറിയിക്കണോ? അറിയണമെങ്കിൽ അറിയട്ടെ, എനിക്ക് ഇന്ന് തന്നെ എന്റെ സത്യാവസ്ഥ അറിയണം. 10-40 വർഷമായി ഈ മനുഷ്യന്റെ കൂടെ ഞാൻ പൊറുക്കുന്നു, ഇന്ന് വരെ എന്റെ മുഖത്ത് പോലും ശരിക്കും നോക്കിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരു സ്ത്രീയെ കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞാൽ നല്ല മനസ്സുള്ളവരുടെ ചോരയ്ക്ക് ചിലപ്പോ വാസന ഉണ്ടാവും. അങ്ങനെയാണ് ഇവിടെ ചോര. ആ മാത്തച്ഛൻ ഇങ്ങോട്ട് വിളിക്കേ. ഇങ്ങോട്ടൊന്നും വിളിക്കണ്ട, നമുക്ക് അങ്ങോട്ട് പോയി ചോദിക്കാം. എന്നാ വാ, സത്യം അറിഞ്ഞിട്ട് വാ. നടക്കേ. എന്റെ അമ്മോ, തലയില്ലാത്ത ശവം. അയ്യോ, ഏതായുള്ള എന്റെ അമ്മേ, എനിക്കറിയില്ല. താൻ അറിയാതെ തന്റെ അലമാരിക്കകത്ത് എങ്ങനെയാണ് ഒരു പെണ്ണ് വന്നത്? ഇവൾ ആരാണെന്നോ ഏതാണെന്നോ എനിക്കറിയില്ല. സത്യം പറ. ഏതാണ് നീ? അടിച്ചതിന്റെ കരുതെ കൂട്ടിരിക്കും ഞാൻ. പോലീസിനെ വിളിക്കും. കക്കാന്റെ മോട്ടിക്കാൻ ഒന്നുമല്ല, ഇയാള് വിളിച്ചിട്ടാ ഞാൻ വന്നത്. ഞാൻ വിളിച്ചോ? ആ, താന്നെ ഫോണിൽ വിളിച്ചില്ലേ? എന്നിട്ട് ഹോട്ടലിലേക്ക് വാ, കെട്ടിക്കോളാന്ന് പറഞ്ഞില്ലേ? അയ്യോ, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. നിന്റെ നാക്ക് പുഴുത്തു പോവും. പിന്നെന്താ പറഞ്ഞത്? ഞാൻ കാശ് കൂട്ട അങ്ങോട്ട് വരാതല്ലേ പറഞ്ഞത്? അപ്പൊ നീയല്ലേ പറഞ്ഞത് ഇങ്ങോട്ട് വരാന്ന്? ഓഹോ, അപ്പൊ താൻ വിളിച്ചു വരുത്തി എന്നുള്ളത് ശരിയാ. അല്ല, അത് അത് ഒറ്റ അക്ഷരപ്പെട്ടി പോരുത്. വയസ്സൊന്നും ഞാൻ നോക്കിയില്ല. തേ പിടിച്ചുകളെല്ലാം പിടിച്ച് മുറി കയറ്റിട്ട് കുടുംബത്തിന്റെ മാനങ്ങളെ ഇറങ്ങിയിരിക്കണ അച്ഛത്തെ. ഞാൻ എന്താ ചെയ്യേണ്ടത്? നിക്കണോ പോണോ? ഇറങ്ങി പോണി പഴച്ചവളെ. ഇവള് മറ്റേ കേസാ. താൻ വലിയ വർത്താനൊന്നും പറയണ്ട. തന്റെ കുടുംബ മഹിമയൊക്കെ എനിക്കറിയാം. ഞാൻ മഹാപെഴ തന്നെയാ, എനിക്കൊന്നും നോക്കാനില്ല. മെക്കിട്ട് കയറാൻ വന്ന ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും, പറഞ്ഞേക്കാം. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആ മാത്യുവിനെ വിളിച്ച് എന്റെ മുമ്പിൽ നിർത്ത്. അയാൾ പറഞ്ഞിട്ടാ ഞാനീ പെണ്ണിനെ വിളിച്ചത്. അയാൾക്കറിയാം ഇവളെ. സത്യം അയാൾ പറയും. സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. എനിക്കൊരു പെണ്ണിനെയും പെടക്കോയിനും അറിയില്ല. ഞാൻ ആർക്കും കാശ് കൊടുക്കാനും പറഞ്ഞിട്ടില്ല. താൻ പറഞ്ഞിട്ടില്ലേ? ഇല്ല 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 ഇല്ല. മുഖത്ത് നോക്കി കള്ളം പറഞ്ഞു. ആ പന്നെ കൊല്ലും. താന് കല്യാണം മുടക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കാറോ? പറയുന്നത് അക്ഷരം മിണ്ടിയ തന്റെ നാക്കിയാൻ പിടിച്ചെടുക്കും. ഇങ്ങനെ ഒരു പല നാള് ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് കയറിപ്പോയി. മാത്തച്ഛനോട് ഞാൻ മാപ്പി ചോദിക്കുന്നു. എന്റെ ഒരേ ഒരു മോള, അവൾ അന്തസ്സുള്ള ഒരുത്തന്റെ കൂടെ ജീവിച്ചു കാണണമെന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ എനിക്കിന് ബാക്കിയുള്ളൂ. ഈ തെണ്ടിയെ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തതിന്റെ ശിക്ഷയായി വേണമെങ്കിൽ ഒരു 500,000 രൂപ കൂടെ ഞാൻ തരാം. മാത്തച്ഛനെല്ലാം മറക്കണം, നമുക്ക് നമ്മുടെ മാനമാണ് വരുത്. ക്ഷമിക്കും മാത്തച്ഛ. ശരി, ഞാൻ എല്ലാം ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ ഈശോ, ഇയാൾ എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. ഇല്ല, ഞാൻ ഏറ്റു. എടാ എരപ്പേ, ഞാനൊരു DIG ആണ്. DIG ടാ
കല്യാണം കഴിയുന്ന വരെ ആ മുറി നിന്ന് പുറത്തിറങ്ങുന്ന ഞാൻ അറിഞ്ഞാൽ വലിച്ചു കീറി ഞാൻ അടുപ്പത്ത് വയ്ക്കും. ഒരു പൊട്ടു ഇരിക്കട്ടെ. ആട്ടാ എടുത്ത് ഇവിടിക്കുള്ളി താൻ ആളങ്ങട് മിസ് വേൾഡ് ആയില്ലടോ. എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കായിരുന്നോ തന്റെ ചേലൊക്കെ? ഇപ്പൊ തന്നെ കണ്ട എനിക്കൊന്ന് പ്രേമിച്ച കൊള്ളാന്നൊക്കെ തോന്നുന്നുണ്ട്. അതിന് ഇയാൾക്ക് ഐശ്വര്യ റോയല്ലേ വേണ്ടത്? ആ അങ്ങനെ പല സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. സ്വപ്നം കാണുന്നതിന് നമ്മൾ ഇതിനെ പിസ് കാണിക്കുന്നേ. ആ മാല വെറ്റ് കയ്യില് പത്ത് ചിക്കിളി വന്നിട്ട് വേണം അന്തസ്സായിട്ടൊന്ന് വലസാൻ. ആ അത് പോട്ടെ, വേ റെഡിയാവ്, താഴെ പാർട്ടി തുടങ്ങി. ആ ഫിലിക്സിന്റെ മനസ്സ് നമുക്കൊന്ന് കിട്ടുക്കണ്ടേ? വിൻ പ്രാവുകൾ തീ
എന്താ എന്താ നിന്റെ ഉദ്ദേശം? What do you mean? വീണ നിന്റെ ഉദ്ദേശം എന്താ ഞാൻ ചോദിച്ചത്? വീണ? ഏത് വീണ? Excuse me, what's the matter? Can I help you? ഒന്നുമില്ല, അയാൾക്ക് ആള് മാറിപ്പോയതാ. Oh, good night. Come on. Excuse me. Yes. Hello. A table like one. Yes, sir. Thank you. സത്യം പറ നിങ്ങൾ ആരാ? എ ബി വാജ്പേയി, അദ്വാനി, പിണറായി വിജയൻ ഒക്കെ കേട്ടിട്ടുണ്ടോ? അവരുടെ ആരാ നിങ്ങള്? അവരുടെ ആരുമല്ല, അവരെയൊക്കെ പരിചയപ്പെടാൻ വേണ്ടി നടക്കുന്ന ഒരാളാണ് ഞാൻ. ഇയാൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇവിടെ വന്നതാ മോരും വെള്ളം കുടിക്കാൻ. എടോ ബാറിൽ എന്തിനാ വന്നിരിക്കുന്നത്? കള്ളു കുടിക്കാനല്ലണ്ട്? അതെന്റെ വീണയല്ലേ? ഇതെന്റെ ബിയറാണ്. അതല്ല, തന്റെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണ്, അത് എന്റെ വീണയാന്ന് എനിക്ക് അറിയാം. താനീ കിടന്ന് കൂണ എന്തിനാന്ന് എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ എന്റെ കൂടെ കണ്ട പെണ്ണിനെ കുറിച്ചാണെങ്കിൽ അത് വീണേ മതിലൊന്നും അല്ല, ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണാ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഇത് കഴിക്കാനാണോ അതോ കല്യാണം കഴിക്കാനാണോ? ഇത് കഴിക്കാനാണെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിച്ചാ ഞാൻ കഴിക്കും, പിന്നെ കല്യാണം കഴിക്കുന്നതാണെങ്കിൽ അത് വേണമെങ്കിൽ ഞാൻ മാറ്റി വയ്ക്കാം. എന്താ തനിക്ക് അവളെ കെട്ടണോ? ഹാ പറയടോ, ഞാൻ വേണേ വിട്ടുതരാം. എനിക്ക് അവളെ തന്നെ കെട്ടണോ നിർബന്ധമൊന്നുമില്ല. പിന്നെ അവള് പറഞ്ഞു, അവളെ കെട്ടാന്ന് പറഞ്ഞൊരു തെണ്ടി കുറച്ചു നാൾ അവളെ പ്രേമിച്ചിരുന്നു. വേറൊരു പൂങ്കമ്പ് കണ്ടപ്പോ ആ വായി നോക്കി ആ കൊമ്പിലേക്ക് ചാടിയിരുന്നു. പാവം, ആരും കെട്ടാനില്ലാന്ന് കരുതിയാ ഞാൻ ഒരു ലൈഫ് കൊടുക്കാന്ന് വിചാരിച്ചത്. തനിക്ക് വേണേ പറ ഞാൻ വിട്ടുതരാം, പറയടോ. തനിക്ക് വേണോ അവളെ? വേണ? ഏയ്, വെള്ളം ഇറങ്ങിട്ട് ആലോചിച്ച് പറഞ്ഞാ മതി, ഞാനിവിടെയൊക്കെ തന്നെ കാണും. ഏയ് തീപിട്ടിക്കൊള്ളി, തന്റെ കാര്യം നടക്കുന്ന തോന്നണത് തന്റെ കാമുകൻ ബെല്ലും ബ്രേക്കും ഇല്ലാതെ കുത്തരെ ഇറക്കത്തിലേക്ക് അന്തവിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എവിടെ പോയി ഇടിച്ചു നിൽക്കുന്നു പറയാൻ പറ്റില്ല. അയ്യോ കണ്ടു കണ്ടു, ഒരു കാര്യം തീർച്ചയായി, അവന്റെ ഉള്ളിൽ തീ പിടിച്ചു തുടങ്ങി. ഇനിയൊരു പൊട്ടിത്തെറിയുണ്ട്, അത് കഴിയുമ്പോ നമ്മുടെ ഈ വാതിലെ എന്നൊരു മുട്ടി കേൾക്കും. താൻ പോയി തുറന്നു നോക്കുമ്പോ കരിഞ്ഞ പുകഞ്ഞ മനസ്സുമായിട്ട് അവരിങ്ങനെ നിൽക്കുന്നത് കാണാം. താൻ ആ പൈപ്പിന്ന് കുറച്ച് തണുത്ത വെള്ളം എടുത്ത് അയാളുടെ മനസ്സിലിങ്ങനെ ഒഴിക്കുമ്പോ എന്ന് പറഞ്ഞങ്ങോട്ട് തണക്കും. അതോടെ നിങ്ങൾ ഒന്നാവും. എന്നിട്ട് ഞങ്ങളൊരു വണ്ടി പിടിച്ച് ആരുടെയും ശല്യമില്ലാത്ത ഒരിടത്തേക്ക് പോവും. അങ്ങനെ പോകുന്നില്ല, ആദ്യം മാല ഇവിടെ വെക്കണം, അപ്പൊ ഞാൻ പറയും. വണ്ടി പോട്ട്. അപ്പൊ വണ്ടി പോവും. ഹലോ, റൂം സർവീസ്. 333 ഒരു ചായ. വെയിറ്റർ, വൺ ടവൽ പ്ലീസ്. യെസ് മാം. ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. ഇവിടെ ഒരു ചായ പറഞ്ഞിരുന്നു സാർ. വൈഫായിരിക്കും, അവിടെ ആന്റിയുടെ റൂം വരെ പോയിരിക്കുക. ഓഹോ, പൊയ്ക്കോട്ടെ, എങ്കിലും ഈ ചായ സാറ് കഴിക്കണം. എനിക്കിപ്പോ വേണ്ട, നല്ല ചായയാണ് സാർ. സാർ ഒരു വി ഐ പി ഗസ്റ്റ് ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നാണ്. കുടിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ സാർ ഈ ചായ തന്നെ ഓർഡർ ചെയ്യും. ഓ ഞാൻ നോക്കട്ടെ. ഷുഗർ? ഷുഗർ. താങ്ക് യു. ചുമ്മാ ഒറ്റ വലിക്ക് കയറ്റണം, കുറച്ച് ശവ ഉണ്ടാവും, പക്ഷെ വയറുന്നതല്ലതാ. എന്ത് ചായയുടെ? അയ്യോ കുറച്ച് വൈകി പോയി. കാഴ്ച വാങ്ങി ബോധം കിടന്നതിന് മുമ്പ് മുറി ചെല്ലണം. ഇത് വെളിമൃഗം. അയ്യോ ഇത് ഫോൺ തെറ്റിരിക്കാണല്ലേ. പോയതാ വെറുതെ കിട്ടപ്പോ കോരി മോന്തിയല്ലേ. ആട്ടെ ഏതാ റൂം?
എവിടെ? സാർ. യെസ്. സാറെന്താ ഇവിടെ? ഞാനൊരു ഫാമിലി മാരേജ് അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്. എന്താ മിസ്റ്റർ ലംബോഹരൻ ഇവിടെ? ഒരു ചെക്കേഴ്സുമായിട്ട് വന്നതാ. ആളെങ്ങോട്ടൊരു കല്യാണം കൂടാൻ പുറപ്പെടുന്നെന്ന് കേട്ടു. ആരാ ആള്? ഒരു കെ ടി മാത്യു. ആളിതുവരെ എത്തിയിട്ടില്ല. കെ ടി മാത്യു? അതെ. ആര് പറഞ്ഞു അവൻ എത്തിയിട്ടില്ല എന്ന്? അവൻ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഉണ്ടോ? ആ എവിടെ? റൂം ഞാൻ കണ്ടുപിടിച്ചു തരാം. പക്ഷെ കൊണ്ടുപോകുന്ന മുമ്പ് അവനെ എന്റെ മുമ്പിലിട്ടൊന്ന് പെരുമാറണം. ഫെർണാണ്ടസ് പറഞ്ഞാ പറഞ്ഞതാ. രണ്ടുപ്രാവശ്യമായിട്ട് എന്തൊക്കെയോ കൂടുതൽ ഓഫർ ചെയ്തിരുന്നു. ആ ടോമങ്കൾ എന്റെ ഭാര്യയെ കയറി പിടിച്ചപ്പോ ഒരു 10ഉം, പിന്നെ അങ്ങേരെ എന്റെ ചേട്ടത്തെ അടിച്ചപ്പോ ഒരു 5ഉം. മാതച്ചന്റെ റൂം നമ്പർ എത്രയാണ്? 117. ഞാൻ മറന്നിട്ടില്ല. ദേ ഒന്നിങ്ങ് വന്നേ. കാശ് കൊടുക്കാൻ വരട്ടെ. ആ മാതച്ചന്റെ പേരിൽ എന്തൊക്കെയോ കുറെ കേസുകൾ ഉണ്ടെന്നോ അറസ്റ്റ് ചെയ്യാൻ എസ് ഐ റൂമിലേക്ക് പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. സത്യം അറിഞ്ഞിട്ട് മതി ബാക്കിയൊക്കെ. അതെ, ഞാനെന്നാ മാത്തച്ഛൻ മുന്നിലോട്ട് പൊക്കോ, ഞാനിത് കൊടുത്തയച്ചേക്കാം. അതെന്താ അങ്ങനെ? അതെ, ഇതിനകത്ത് കുറച്ചേ ഉള്ളൂ. അലമാരിയുടെ കീ മോൾ എടുത്തോണ്ട് പോയി. ബാക്കി പണം അതിനകത്താ. അവള് വരുമ്പോ എല്ലാം കൂടെ ഒരുമിച്ച് തന്നേക്കാം. ഞാൻ മുറി തന്നെ ഉണ്ടാവും. അയ്യോ, മുറി തന്നെ ഉണ്ടാവണം. ഞാൻ ഇപ്പൊ വരും. ദേ ആളക്കിട്ടി ആളക്കിട്ടി, 117 ചെക്കുള്ള ഇന്ന് അവന്റെ പള്ള ഞാൻ വിളിക്കും. ഈശോയേ, എവിടെ അവൻ? ആര്? നിന്റെ കെട്ടിയവൻ. അവൻ പോലീസിനെ പറ്റിക്കാന്ന് വിചാരിച്ചല്ലേ എന്റെ കയ്യിൽ കിട്ടിയ ഇടിച്ചു കൂമ്പ് കലക്കഞ്ഞാൽ. അവൻ ഇവിടെ തന്നെ ഉണ്ടാവുന്ന എനിക്കറിയാം. അയ്യോ ഇല്ല, ഞാൻ നോക്കട്ടെ. എങ്ങോട്ട് പോയവൻ? എന്താ സാർ, എന്താ സാർ പ്രശ്നം? കള്ളച്ച കൊടുത്തിട്ട് മുങ്ങി നടക്കും അവൻ. പാട്ടി ദേ അയാൾ അങ്ങോട്ട് ഓടി. ഹായ് ഹായ്. അയ്യോ പണേ, നീ അപ്പൊ വന്നോ? നിക്കാൻ സമയമില്ലാതെ പോലീസ് പുറകെ വരണ്ട്. ഒരു ആവശ്യമായിട്ട് ഓടിക്കാതെ ഇതിനകത്ത് കയറി അത്തുള്ള റൂമാ. ഞാനാ ഗോപി പറഞ്ഞിട്ട് വന്നതാ. അസംബ്ലി പിരിച്ചുവിട്ടു. Who is that? ഞാൻ പോലീസാടാ. മര്യാദയ്ക്ക് തുറക്കുന്നവർക്ക് നല്ലത്. കുറെ നാളാടാ നിന്നെ ഞാൻ തപ്പി നടക്കണോ? ഇതെപ്പോ വന്നു? കർത്താവേ, എന്റെ വായിന്ന് വല്ലതും വീട് പോയിരുന്നെങ്കിൽ ആകെ നാണക്കേടായനെ. എന്നോടാ ടോമങ്കള പറഞ്ഞത്? പോലീസ് മാത്തച്ഛനെ തപ്പിയെത്തിയെന്ന്. ഓ, ദ്രോഹിക്കാനായിട്ട് തന്നെ വന്ന് കയറിയിരിക്കാ നശൂലം. ആ ചെകത്താലെ കൊണ്ടാണല്ലോ ദൈവമേ എന്റെ മോടെ തലയെ തുളിച്ചത്. നീ എന്നാ നോക്കിക്കൊണ്ടിരിക്കുക? പോയ പെട്ടിക്ക് എടുത്തോട്ട് വാ, കാശ് ഇപ്പൊ തന്നെ കൊടുത്തേക്കാം. ഇവിടില്ല, പുറത്തു പോയി. പറഞ്ഞുറപ്പിച്ച തുക മുഴുവനുണ്ട്, സൂക്ഷിച്ചു വെച്ചേക്കണം. മാത്തച്ഛൻ വരുമ്പോ പറഞ്ഞേക്കാം. ഹലോ ഹലോ, പ്രിൻസല്ലേ? കാശ് മുഴുവൻ എന്റെ കയ്യിൽ വന്നിണ്ട്. നമുക്ക് ഇവിടുന്ന് വേഗം പോണം. ആദ്യത്തെ വണ്ടിക്ക് തന്നെ നമുക്ക് സ്ഥലം വിടാം. ഈ കല്യാണം നടന്നില്ലെങ്കിൽ നിന്റെ അപ്പൻ ജയിലാവും. പോലീസ് ഇവിടെ കറങ്ങിയടക്ക. അവൾ ഇവിടെ വന്നു മുതൽ ഇവൻ ഇവിടെ ഇരുന്ന് പിടക്കാ. വീണ് ഇവിടെ ഉള്ളിടത്തോളം കാലം മനസ്സമാനായിട്ട് കെട്ടി നടക്കില്ല.
എങ്ങനെയെങ്കിലും അവളെ ഇവിടെ പറഞ്ഞു വിട്ടേ പറ്റൂ. അവള് 104 നീ ഒരു കാര്യം ചെയ്യ്, അവിടെ ചെന്ന് അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയേ. എങ്ങനെ സെറ്റിൽ ചെയ്യാനും നമ്മൾ റെഡിയാണെന്ന് പറ. 104 ഞാനാ ഫെലിക്സ്, എനിക്കൊന്ന് കാണണം. ആരായാലും കുറച്ച് കഴിഞ്ഞു വരൂ, ഞാൻ കുളിക്കാൻ കയറി. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട്, ഇനി വരാൻ സമയം കിട്ടിയെന്ന് വരില്ല. എനിക്ക് പറയാനുള്ളത് കേട്ടാ മതി. നിന്നെ കണ്ട ദിവസം മുതല് ഞാൻ ശരിക്കൊന്നും ഉറങ്ങിയിട്ടില്ല. നമ്മളമ്മ ഒരുപാട് കാലം അടുത്ത ബന്ധം ഉണ്ടായിരുന്നുള്ളൊക്കെ ശരിയാ, നിന്നെ ഇപ്പോഴും എനിക്കിഷ്ട. പക്ഷെ എനിക്കിപ്പോ ഈ കല്യാണം കഴിച്ചേ പറ്റൂ, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞില്ല. കെട്ടിന് മുമ്പ് നിന്റെ പരിപാടി ഇതാണല്ലേ? കെട്ട് കഴിഞ്ഞ എന്റെ മോളെ വീട്ടിലിട്ടിട്ട് കണ്ട അറുവാഴ്ചകളെ പലതോറും കയറി. എടോ തേണ്ടി തന്തേ, താനും കൂടെ കേട്ടോ തന്റെ മോന്റെ ലീലാവിലാസം. ഈ മുറിയിൽ താമസിക്കുന്ന ആ പെഴച്ച പെണ്ണിനെ കണ്ടില്ലേല് തന്റെ മോൻ ഉറക്കം വരില്ല. കർത്താവിന്റെ കൃപ കൊണ്ടാണ് ഈ ചെത്തെ എനിക്ക് കൈയോടെ പിടിക്കാൻ കഴിഞ്ഞത്. ഞാൻ ഇനിയൊരു സത്യം പറയട്ടെ. എന്ത് സത്യം? എല്ലാം ഞാൻ എന്റെ ഈ കണ്ണോട്ട് കണ്ടതാ. ഇത് ഇന്ന് ഇന്നലെയും തുടങ്ങിയ ബന്ധല്ല, ഇത് മറ്റതാ മറ്റത്. ആ പ്രേമം ഇവിടെ വായിട്ടോ. ഓഹോ, അപ്പൊ താനും കൂടെ അറിഞ്ഞുകൊണ്ടായിരുന്നു ഈ കേസ് ഘട്ടവുമായിട്ടുള്ള ഇവന്റെ ഇടപാടുകളൊക്കെ. കുറച്ച് കാശ് കൊടുത്താ അവള് പോവും, അതൊന്ന് ഡീൽ ചെയ്യാൻ വന്നതേ. നാണമില്ലേടോ ചെത്തെ, ഇങ്ങനത്തെ പെണ്ണുങ്ങളുമായിട്ട് തന്റെ മോന് ബന്ധപ്പെട്ടു പറയാം. എന്താ ഇവിടെ നടന്നത്? എന്തൊക്കെയാണെന്ന് തലയ്ക്ക് അച്ചായ കാര്യം അറിയാതെ വെറുതെ കിടന്ന് തുള്ളരുത്. ഇവള് അച്ചായം പറയുന്ന പോലെ അത്ര മോശക്കാരിയൊന്നുമല്ല. ഇവള് വലിയ കുടുംബത്തിലുള്ളതാ, ഇവളുടെ അച്ഛൻ വലിയ മറ്റതാ ഊത്ത് വിദ്വാൻ. മനസ്സിലായി, ഇവരുടെ മോന്ത കണ്ട അറിയാം ഇവിടെ തന്ത ഊത്തു കൂത്തുവാണെന്ന്. അങ്ങനെ തൂത്തല്ലടോ, കച്ചേരിക്കൊക്കെ അങ്ങനെ നീളത്തിൽ ഓട്ടിട്ടിട്ട് ഹാർമോണിയത്തിൽ ഓട്ടില്ല. അതല്ല, എന്താ അതിന്റെ പേര്? തബല. ആ തബല, ഹേ തബല അല്ല ഇപ്പൊ പേര്. എനിക്കൊന്നുമില്ല. അതെന്താ തനിക്ക് കുന്തല്ലാണ്ടായെന്ന്? പപ്പ എനിക്കറിയില്ല. ഇനി ഇപ്പൊ നീ അവളെ അറിയില്ല എന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. എല്ലാം പുറത്തായില്ലേ, കുറച്ച് കാശ് കൊടുത്ത് പറഞ്ഞയക്ക്. അയ്യോ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കുന്തം വീഴ്ച വരെ നിൽക്കണേ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആണെങ്കിൽ നോക്കിയോളാം. നിങ്ങൾ റൂമിലേക്ക് വെക്കോ. ആരും പോണില്ല, എല്ലാരും അറിയട്ടെ. അല്ല അപ്പൊ എനിക്ക് സത്യമായിട്ട് എനിക്ക് അവരറിയില്ല. മതി, തന്തേ മോനുമായിട്ടുള്ള കളി. രണ്ടുപേർക്കും ഒരുമിച്ച് ഈ ബാങ്കിലാണ് അക്കൗണ്ട് അല്ലേ? കൃഷിയാണ് പറയരുത്. താനി മുറിയുടെ വാതൊക്കെ മുട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോ താൻ എന്താ എന്നോട് പറഞ്ഞത്? അതിനകത്ത് തന്റെ കുമ്പിള ചെയ്തില്ലേ അമ്മുമ്മയാണെന്ന്. ഇവളാളോടോ തെള്ളി തന്റെ കുമ്മളോ ചെയ്തില്ലേ അമ്മുമ്മ? ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇവനാൾ പരമനാറിയാണെന്ന്? അന്ന് എല്ലാരും കൂടെ എന്നെ കുറിച്ച് കിട്ടി. നീ പോടാ, നിനക്ക് എന്റെ ഭാര്യനെ കിട്ടും, അതിനെ കൊതിക്കറിവല്ലേ. ഇമ്മിണി കിട്ടും, ഇമ്മിണി കിട്ടും. എല്ലാത്തിന്റെയും നാക്കി അപ്പിഴുതെടുക്കും. പത്തും പലതുമായിട്ട് ഇതൊന്ന് മാത്രമേ എനിക്കുള്ളൂ. അതെന്റെ കുറ്റ അല്ലടാ, ഇതെല്ലാം എന്റെ കുറ്റം തന്നെയാ. ഇനി ആരെന്തു പറഞ്ഞാലും ശരി, ഈ കല്യാണം ഞാൻ നടത്തുകയല്ല. എല്ലാം പറഞ്ഞുറപ്പിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ മാറാൻ പറ്റില്ല. ഞങ്ങൾക്കുണ്ട് കുറച്ച് അന്തസ്സൊക്കെ. കണ്ടടാ, കണ്ടു നിന്റെയൊക്കെ അന്തസ് ഇപ്പൊ ഞാൻ കണ്ടു. ഇനി ദൈവത്തുപരാ വിചാരിച്ചാലും ഈ കെട്ട് നടക്കുകയില്ല. ഇവന്റെ അപ്പൻ ഞാനാണെങ്കിൽ ഈ കല്യാണം നടത്തും. തോക്കുണ്ടാ എന്റെ കയ്യില്. നിന്റെ കൈ കോപ്പുണ്ട്, എനിക്ക് പുല്ലാണ്. സംസ്കാരം വരട്ടെ, എന്നിട്ട് എല്ലാം തീരുമാനിക്കാം. പൊന്നും പണം ഒക്കെ കൊടുത്തതല്ലേ, അച്ഛന്റെ മധ്യസ്ഥത വേണം എല്ലാം തിരിച്ചു വാങ്ങിച്ചു പിരിയാൽ. തൽക്കാലം താൻ മുറിയിലോട്ട് പോ, ചെല. തൽക്കാലം താനും പോ, നാളെ അച്ഛൻ വന്നിട്ടെല്ലാം തീരുമാനിക്കാം. ഇപ്പൊ ഞാൻ പോയിക്കോളാം. ഞാൻ അടിമുടി തീ പിടിച്ചിരിക്കുക. ഈ കല്യാണം നടന്നില്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ വെടിവെച്ചു പോലും. എന്നിട്ട് മൂന്നാം നാലാണ് മോളിന് താഴ്ത്തി കിടത്ത് ചാടും. എന്നിട്ട് ഞാൻ ചത്തില്ലെങ്കിൽ അത് എന്റെ ഭാഗ്യമാണെന്ന് കൂട്ടിക്കോളൂ. എല്ലാം തുളച്ചപ്പോ നിനക്ക് സമാധാനമല്ലേ? നിന്നെ കൊല്ലും. ഡാഡി, ഡാഡി ഞാൻ പറയുന്നു കേക്ക്. എന്നാ പോ. താനിങ്ങോട് വന്നേ, ഒരു കാര്യം പറയട്ടെ. വാ. തന്നെ കെട്ടാനുള്ള തലയിലെടുത്ത് വീണയ്ക്ക. അതുകൊണ്ടാ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തീർന്നത്. താനുള്ള ആരാ? ബന്ധുക്കളാന്ന് കൂട്ടിയാ മതി, ഒരേ കുടുംബത്തിൽ തന്നെയാ. അതുകൊണ്ടല്ലേ ഈ കാര്യം സംസാരിക്കാനായിട്ട് ഞാൻ തന്നെ വന്നത്. കുടുംബത്തിലൊരു കുട്ടിക്ക് ഗതികേട് വന്നാ കൈവിടാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ ഇഷ്ടമായിരുന്നു എന്ന് പറയുന്നൊക്കെ ശരിയാ, പക്ഷെ അവളും പറഞ്ഞിരുന്നു അച്ഛൻ സമ്മതിക്കും കല്യാണം നടത്തിരുന്നൊക്കെ. അവസാനം കൈയും വീശി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കെട്ടിക്കോ എന്ന് പറഞ്ഞാ കെട്ടിയിട്ട് ഞാൻ അവളും കൂടി വഴി ഇറങ്ങിത്തണ്ടോ? തന്നെ കെട്ടിയ ഉള്ളതുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ അവൾ തയ്യാറാ? അത്രക്ക് ഇഷ്ടാ തന്നെ. അങ്ങനെ ഒന്നും ജീവിതം തുടങ്ങി ഇക്കാലത്ത് ആരും തയ്യാറാവില്ല. ഞാൻ കെട്ടിക്കോളാം, പക്ഷെ 10-30 ലക്ഷം രൂപ ഇട്ടത് എന്റെ അപ്പ അതിന് സമ്മതിക്കില്ല. പപ്പയെ ഉറപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ഞാൻ ചെയ്തുമില്ല. അത്രയും കിട്ടിയ സമ്മതിക്കോ?
എവിടെ നിന്നിട്ടാൻ? 30 ലക്ഷം അല്ലേ, ഞാൻ തരാം. എവിടുന്ന്? കുറച്ച് കാശിന്റെ പേരില് ആ കുട്ടി കഷ്ടപ്പെടുന്ന കാണാൻ ആ വീട്ടുകാർ ആഗ്രഹിക്കും തോന്നണല്ലേ. ആ കാശ് ഞാൻ വാങ്ങിച്ചു തരാം. എങ്കിൽ ഞാൻ അപനപ്പുറം സമ്മതിപ്പിക്കാം. താൻ വീണയിട്ട് കണ്ട് പരിഭവങ്ങളൊക്കെ പറഞ്ഞേർക്ക്. കല്യാണത്തിന് മുമ്പ് കാശ് തരുന്നതായിരുന്നു ഞാൻ ഏറ്റവും. നമ്മൾ തമ്മിൽ സംസാരിച്ചു എന്ന് അവൾ അറിയണ്ട. നാളെ തന്നെ അവളും ഒന്ന് കാണും. കഴിഞ്ഞതൊക്കെ മറന്ന് നിങ്ങൾ ഒരുമിക്കണം. എനിക്കിപ്പോഴും അവളെ ഇഷ്ടമൊക്കെ തന്നെ. കാശിന്റെ കാര്യം ശരിയായ പിന്നെ ആലോചിക്കില്ല. പക്ഷെ കയ്യിലെ കാശ് തീരുന്നതിനൊപ്പം തന്റെ ഇഷ്ടം തീരരുത്. അങ്ങനെ എന്തെങ്കിലും വന്നാ അവളെ കഷ്ടപ്പെടുത്തരുത്. എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, ഞാൻ വന്നെടുത്തോണ്ട് പൊക്കോളാം. ഞാൻ പറഞ്ഞില്ലേ ഈശ്വരൻ എന്റെ കൂടെ. അപ്പോ താൻ പോവല്ലേ? വേണ്ടേ? വേണം. അതിനുവേണ്ടിയല്ലേ ഞാൻ ഫിലിക്സിനെ കണ്ടതും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതൊക്കെ. അയാളെ പെട്ടുപോയതാ. താനും ഫിലിക്സും കണ്ടുമുട്ടി തീരുമാനങ്ങൾ എടുക്കുന്നതോടെ നമ്മൾ തമ്മിലുള്ള കരാറുകൾ കഴിഞ്ഞു. ആ മാല മുറിയിലുണ്ട്. ഞാൻ ആ ഫ്രെഡിയോട് സംസാരിച്ചു. ഇവിടെ താമസിക്കുന്ന കോന്തൻ അബ്ദുള്ളയുടെ കയ്യിൽ മാല കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് താൻ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. പോലീസും പട്ടാളൊക്കെ കറങ്ങി നടക്കുന്നോണ്ട് എനിക്ക് പകരം താൻ ആ മാലയും കൊണ്ടൊന്ന് പോണം. എവിടെ? ഗ്രീൻ പാർക്കിലെ അവ. ഇഷോ, CID ആയിരിക്കോ? പിച്ചക്കാരൻ, വിശ്വസിക്കാൻ പറ്റില്ല. അവിടെ ഒരു ബെഞ്ചിലെ തുറന്നു പിടിച്ച ദ ഹിന്ദു പത്രാട്ടുകളിൽ ഇരിപ്പുണ്ടാവും. അയാളുടെ അടുത്ത് പോയിരുന്നിട്ട് സമയം എത്രയും ചോദിക്കണം. അപ്പൊ അയാൾ പറയും ഇന്നലത്തെ സമയമായിരുന്നു. അപ്പൊ താൻ പറയണം ഇന്നത്തെ സമയമായിരുന്നു. എന്നാലും മാല തരാൻ അയാൾ പറയും. മാല കൊടുക്കുമ്പോ ഒരു 35 ലക്ഷം രൂപ തരും. ഞെട്ടണ്ട പൈസയുടെ കാര്യം കേട്ട്. അത് ഇങ്ങോട്ട് വാങ്ങിട്ട് വന്നാ മതി. താനാവുമ്പോൾ സംശയം ഉണ്ടാവില്ല. ഇത്രയുള്ളോ? ഇയാൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. അത്രയ്ക്ക് കടപ്പാടും നന്ദിയുണ്ട് എനിക്ക്. എന്തിന്? ടിക്കറ്റ് എടുത്ത് തന്നതിന്, വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചതിന്, പിണങ്ങിയതിന്, തല്ലിയതിന്, മരിക്കാൻ സമ്മതിക്കാത്തതിന്, അങ്ങനെ 1000 നന്ദി തന്നോട് എനിക്ക് പറയാനുണ്ട്. സത്യം പറഞ്ഞ തന്നെ പിരിയാൻ വിഷമമുണ്ട്. എനിക്കുണ്ടോ വിഷമമൊക്കെ? പക്ഷേ പിരിഞ്ഞില്ലേ തീരൂ. വഴിയിൽ വെച്ച് ഒരു മഴയത്ത് എന്റെ കൊടക്കീഴിലേക്ക് ഓടിക്കേറിയ ഒരാളാ താൻ. മഴ തീർന്നപ്പോ ഓക്കെ ബൈ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ ഒറ്റ പോക്ക അല്ലടോ. കൊള്ളാലോ ഉപമ, കവിതയോ സാഹിത്യോ? പണ്ടാരോ പാടിക്കേട്ട ഒരു പാട്ടാ. തന്റെ വർത്തമാനം കേട്ട് പോർത്തുപോയി. എങ്ങനെ എങ്ങനെ എങ്ങനെ? കേക്കട്ടെ കേക്കട്ടെ. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമേ നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ, കാറ്റാലെ നിൻ ഈരൻ മുടി ചേരുന്നീരൻ മേരാഗവി, നീളുന്നൊരി മൺപാതയിൽ ഇടറാതെ ഞാനാ കൈയിൽ കൈ ചേർക്കതേ, മയിൽ പീലി പാളും പോലെ നോക്കുന്നുവോ, തണുക്കാതെ മെല്ലെ ചേർക്കും നേരത്തു നീ, വിറയ്ക്കുന്നു നീയും മാറും വേറെന്തിനോ, ആശിച്ചു ഞാൻ തോരാത്തൊരി കുമാരിയിൽ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമേ.
മുമ്പിലൂറും നീ പോ കണ്ണീരുവാ വിട ചൊല്ലി മുഖം നീയും മാഞ്ഞിടവേ കാറൊഴിഞ്ഞ വാനിൻ ദാഹം തീർന്നിടവേ വഴിക്കോണിൽ ശോകം നിൽപ്പൂ ജ്ഞാനീകനാ നീ എത്തുവാ മോഹിച്ചു ഞാൻ മഴയെത്തുമാ നാൾ വന്നിടാ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ കാറ്റാലെ നിൻ ീ ചേരുന്നിറം നേരാകവേ നീളുന്നൊരി മൺപാതയിൽ തോളോടുത്തോയിലയോ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി ഞാനാരും കുറ്റപ്പെടുന്നില്ല. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കലങ്ങി തെളിയണമെന്നായിരിക്കും വിധി. എട്ടും പൊട്ടും തിരിയാതെ ഇറങ്ങി തിരിച്ചതാ. ഫെലിക്സിന്റെ മനസ്സിൽ ഞാനുണ്ട് എന്നുള്ള ഒറ്റ വിശ്വാസമായിരുന്നു എനിക്ക്. എന്നാ പിന്നെ ഇപ്പൊ തരാന്ന് പറഞ്ഞ കാശ് അപ്പോഴേ തന്നിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. വെറുതെ കാശോ? ഏത് കാശ്? വീണയുടെ കസിനാ ഗോപി. അയാള് പറഞ്ഞല്ലോ കല്യാണത്തിന് മുമ്പ് കാശ് തരാം. നമ്മുടെ കല്യാണം നടത്താൻ വേണ്ടി ഗോപി കാശ് തരാന്ന് പറഞ്ഞോ? ആ എന്നെ പറ്റിക്കോ. എന്നാ പപ്പ ഉടങ്ങും കേട്ടോ. എത്രയാ കരാറ്? 30 ലക്ഷം. നാളെ ഞാൻ പപ്പയും വിളിച്ചോണ്ട് പള്ളിയിലേക്ക് വരാം. അതങ്ങ് പപ്പയുടെ കൊടുത്താ അപ്പൊ നമ്മുടെ കല്യാണം. ഓക്കെ. എന്താ ഇന്നത്തെ സമയായി? എന്നാ ആ മാലയിങ്ങതാ. ഗീവ് ഇറ്റ് മീ. നോ, ഗെറ്റ് ഹെർ. Give it to me. No. ഞാൻ ഇപ്പോ ഇത് ഡാമിലേക്ക് എറിയും. No, don't do it. Hey, no. എന്റെ അടുത്തേക്ക് വന്നാ ഞാൻ എറിയും. അബദ്ധം കാട്ടരുത് കുട്ടി. ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലല്ലേ ഗോപിയായി ഇത് മോഷ്ടിച്ചെന്ന് തെളിയിക്കാൻ പറ്റൂ. അവൻ താ ഇത് നെക്ലസ് തിരിടാൻ പ്രൂഫ് പണ്ടത്തേക്ക്. ഇത് എനിക്ക് ആവശ്യമില്ല. ഒറിജിനലാ ഉങ്കിട്ടേ നിന്ന് നെക്ലസ് വാങ്ങ വേണ്ടിയ ഫ്രെഡി ഇപ്പൊ ഏൻ കസ്റ്റഡിയിൽ ഇരിക്കാം. ഫ്രെഡിയോട് ഒരേ ഒരു വാക്ക് പോറും, ഗോപിയ ജയിലില പോട. അത് ഇന്നൊരു നാട്ടെ സേർന്ന പ്രോപ്പർട്ടി. നീ അത് എങ്കിട്ട കൊടുക്കല എന്നാ രാജദ്രോഹ കുത്തത്തക്ക് അവൻ ജീവിതം പൂര ജയിലിൽ ഇരിക്ക വേണ്ടി വരും. ഒന്നും കണ്ടില്ല കേട്ടില്ലെന്നും പറഞ്ഞ് സാറിനൊന്ന് കണ്ണടിച്ചൂടെ. അയാളുടെ ജീവിതം രക്ഷപ്പെടും. സാറിനുമില്ല സാർ അയാളുടെ ഒരു കടപ്പാട്. ഒന്നുമില്ലെങ്കിലും സാറിന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ. സ്പെയിനിലെ രാജകുമാരിക്ക് എന്തിനാ സാർ ഈ ഒരു മാല? രാജാവും രാജകുമാരിയൊക്കെ ഒത്തിരി പണമുള്ളവരല്ലേ. ഇത് വിറ്റാ കിട്ടുന്ന പണം കൊണ്ട് ഒരുപാട് ജീവിതങ്ങൾ രക്ഷപ്പെടും. അയാളോടൊരല്പം ദയവ് കാണിക്കണം. സാറേ അതേ കേട്ട കൂടെ. അവൻ മേലെ കേസ് പോട മാറ്റാൻ വെറുതെ വിടോ. തീർച്ചയാണോ? എനിക്ക് ഒരു സഹായം കൂടി ചെയ്യോ. എന്ത് സഹായം? ഞാൻ ഈ മാല വിറ്റ കാശും കൊണ്ട് ചെല്ലുന്നതും കാത്തിരിക്കുക പാവം. ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് പണമില്ലാതെ കയ്യും വീശി ചെന്ന തകർന്നു പോവുക പാവം. എന്റെ കയ്യിലൊരു ഡ്രാഫ്റ്റ് ഉണ്ട്. ഞാനത് മാറി ഈ മാല വിറ്റ് കിട്ടിയ കാശാണെന്ന് പറഞ്ഞ് ഗോപിക്ക് കൊടുത്തോളാം.
പക്ഷെ അതെന്റെ അക്കൗണ്ടിലൂടെ മാറാൻ പറ്റൂ. സാർ എന്നെ ഇവിടെയുള്ള ഏതെങ്കിലും ബാങ്കില് ഒരു അക്കൗണ്ട് തുടങ്ങാനായിട്ട് ഒന്ന് പരിചയപ്പെടുത്തോ. എത്ര രൂപയുടെ ഡ്രാഫ്റ്റ്? 30 ലക്ഷം. കുട്ടിക്ക് എവിടെന്നാ ഇത്രയും പണം? എന്റെ ഒരു ആവശ്യത്തിന് അച്ഛൻ തന്നതാ. എനിക്കിനി ആവശ്യങ്ങളൊന്നുമില്ല. 30 ലക്ഷം ഒരു കള്ളനുക്കാ? അയാൾ കള്ളനൊന്നുമല്ല. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലവനാ. വലിയൊരു മനസ്സുള്ളവനാ. ഇല്ല, കല്യാണോ കളവാണോ ഒന്നുമില്ല. ഇപ്പൊ തന്നെ എല്ലാ റൂമും വെക്കേറ്റ് ചെയ്തേക്ക്. ഉച്ച കഴിഞ്ഞ് ആരെങ്കിലും താമസിച്ചാൽ ഒരു ചില്ലിക്കാശ് ഞാൻ തരികയില്ല. വേഗം കെട്ടിപ്പറക്കി ഇറങ്ങിക്കോ. നിന്റെ തന്തപ്പടി ഈ പരിസരത്ത് കറങ്ങടിച്ച് നടക്കണ്ട്. ഏത് നിമിഷം വേണേലും ഇങ്ങോട്ട് ചാടി കയറി വരാം. വേഗം ഇറങ്ങിക്കോ. നോക്കി നിങ്ങൾ ചെല്ല്. സോറി. ഹേയ് ബാക്ക്. താങ്ക്സ്. ഓക്കേ. എടാ അവന് മുതലാകണ മോളും. എന്നെ കൊല്ലാനല്ല, തന്നെ കൊല്ല എന്നെ ഏൽപ്പിച്ച. തന്റെ പോളിസിയെ ഞാൻ പറയും. നിന്റെ പോളിസി ഞാൻ എന്നെ എത്ര ഇടിച്ചാലും ഞാൻ പറയില്ല. വേണമെങ്കിൽ ഫോട്ടോ കാണിച്ചേര. കള്ളം പറയുന്നോടാ തെണ്ടി. നീ കൊല്ലാൻ പറഞ്ഞിട്ടില്ലേ പിന്നെ ഈ ഫോട്ടോ ഇവന്റെ കയ്യിൽ വരുന്നത്? ഒരു ഫോട്ടോയിൽ എന്ത് കാര്യം? എന്റെ വീട്ടിൽ യേശുസിന്റെ ഫോട്ടോ ഉണ്ട് എന്ന് വിചാരിച്ച് യേശുസിനെ കൊല്ലാൽപ്പിച്ച ഞാനാ. ഇതിൽ എന്ത് ന്യായം? ഇപ്പൊ തനമുട്ടി ഉത്തരമുട്ടിയാ. ഫോട്ടോ മാത്രമല്ല, താൻ കാശും തന്നു. ഞാൻ കുറിച്ചിട്ടിട്ടില്ല. ഇയാള് കാശും തന്നു, എന്നിട്ട് ഇയാള് പറഞ്ഞു മാല തരുമ്പോ ബാക്കി കാശും തരാമെന്ന്. അതൊക്കെ പള്ളി പോയി പറഞ്ഞാ മതി. മാലയെ കൊണ്ടുതരാൻ പറഞ്ഞത് ഇയാളല്ല, ഞാനാ. കാശ് കൊടുത്തത് ഞാനാ. എവിടെ മാല? ഇപ്പൊ മനസ്സിലായില്ലേ? ഇവനാണ് കൊല്ലാൻ ഏൽപ്പിച്ചത് ഞാനല്ലാന്ന്. താൻ ആരുടെ അടുത്ത് കാശ് കൊടുത്തിട്ട് മാല വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? മാല വേണമെന്ന് പറഞ്ഞത് കാശ് കൊടുത്തത് ഞാനാ. പക്ഷെ അത് ഇതുവരെ കിട്ടിയിട്ടില്ല. ഏതാണോ എനിക്ക് കാശ് വന്നത്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കണ്ണടയും ഗോപ്പും ഇല്ലായിരുന്നോണ്ട് കാശ് തന്നവന്റെ മൂച്ചു ഞാൻ ശരിക്കും കണ്ടില്ല. കല്യാണം നടത്താതിരിക്കാനുള്ള ഈ അള്ള പ്ലാനാ ഇതൊക്കെ. കല്യാണം എന്തായാലും നടത്തില്ലെന്ന് മാത്രമല്ല, എന്റെ കയ്യിൽ നിന്ന് മേടിച്ച കാശ് എനിക്ക് ഇപ്പൊ കിട്ടണം. ഏത് കാശ്? എന്ത് കാശ്? എവിടെ വെച്ച്? എപ്പോ തന്നു? ഇടാ നിന്റെ കെട്ടിയോൾക്ക് ഞാൻ കെട്ടിക്കൂട്ടെ കൊടുത്തതാ. അവരോട് എന്റെ കാശ് മതിയാക്കി തരാ. ഞാനൊന്നും തന്നാണല്ലോ. ഈ അളവ് വെറുതെ പറയട്ടാ. ഇടോ, നീ നിന്റെ കെട്ടിയോളോട് ചോദിച്ചു നോക്കി എന്റെ കയ്യിൽ കാശ് മേടിച്ചിട്ടുണ്ടോന്നും. ഓഹോ, അവൾ ഇയാളോട് കാശ് മേടിച്ചോ? ഇയാൾ അവളെ കാട്ടി പലരോടും കാശ് മേടിച്ചിട്ടുണ്ട്. എന്നോട് വരെ കയ്യും കണ്ണും കാട്ടി കാശ് മേടിച്ചിട്ടുണ്ട്. ഇതിനെ ഇതുവരെ കണ്ടിട്ടില്ല. ഇതെവിടുന്നാ? എന്റെ കർത്താവ്, ഇത്രയും വൃത്തികെട്ട ഒരു കുടുംബത്തിലേക്കാണല്ലോ ഞാൻ എന്റെ മോളെ അയക്കാൻ പോയത്. മര്യാദക്ക് എന്റെ കാശ്. എനിക്കൊന്നും മനസ്സിലാവില്ല. അത് നിന്റെ പെണ്ണും പിള്ളെ വിളിച്ചോണ്ടോടാ. എല്ലാം ഞാൻ തെളിയിച്ച് തരാ. പെണ്ണ് പിടിയാ. ഞാൻ ആരെ വേണമെങ്കിലും വിളിച്ചോണ്ടുവരാം. ഇവനെ വിടരുത്. ഇവനെ മാത്രല്ല, ഒരാളെ വിടരുത്. ഞാൻ ഇതാ വരുന്നു. ഇതിന്റെയൊക്കെ സത്യം അറിയുന്നവരെ ഒരാളും ഇവിടെ ഇറങ്ങി പോകരുത്. എന്ത് സത്യം പറയാൻ? ഞങ്ങളുടെ കാശ് വാങ്ങി ഞങ്ങളുടെ കയ്യിലോട്ട് തരണം. എന്നിട്ട് അവനെ അറസ്റ്റ് ചെയ്ത് അവന്റെ ബന്ധുക്കളുടെ മുമ്പിൽ കൂടെ വലിച്ചെഴുത്തി ചവിട്ടി തൊഴിച്ചു കൊണ്ടുപോകണം. അതിനെ അയാളാണ് കൊല്ലാൻ ഏൽപ്പിച്ചെന്നുള്ള മതിയായ തെളിവുകളൊന്നും ഇല്ലല്ലോ. അവന്റെ പേര് തന്റെ കയ്യിൽ സ്ട്രോങ് ആയിട്ടൊരു കേസില്ലേ? വണ്ടിച്ചെക്ക് കേസ്. അത് ഇയാളാണ്. കസ്റ്റഡിയിലുണ്ട് ഞാൻ മച്ചമ്പിയാ. ഞങ്ങളുടെ അടുത്തൊരു ഗോഡൗണിലുണ്ട്. ഹോട്ടലിൽ ഇറങ്ങിയാൽ ഇടതോട് തിരിഞ്ഞാ മതി. ഒറ്റ വഴിയാ. ഗോഡൗണിലാ. റൂം കാലിയാക്കിയിട്ട്. ഏത് മാല? ആരുടെ മാല? അമ്മയുടെ മാല. അമ്മ ചത്തപ്പോ കൂടെ കുഴിച്ചിട്ട്. മര്യാദയ്ക്ക് മാല എന്നല്ലെങ്കിൽ നിന്നെയും കുഴിച്ചോടി ഞാൻ. ഇതെന്തൊരു കഷ്ടമാണ്. എന്റെ കൊലപാതക ജീവിതത്തിൽ ആദ്യത്തെ സംഭവം ഒരുത്തൻ പറയുന്നു അവനാണ് കാശ് തന്നെന്ന്, മറ്റൊരുത്തൻ പറഞ്ഞു ഇവനാണ് കാശ് തന്നെന്ന്. സത്യത്തിൽ ഏത് ചെക്കാരാണ് ഈ കാശ്? മാല ഇന്ന് കിട്ടിയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. എന്നാ പിന്നെ എന്നെ കൊല്ലുന്നതിന് വരും താ നേരിട്ട് പോയ അയാളെ കൊന്നിട്ട് അയാളുടെ കഴുത്തിൽ നിന്ന് ആ മാലയൊക്കെ എടുത്താ പോരെ. ചുംബേയും പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്ന. അല്ല, ഇടിക്കരുത്, ഇടിക്കരുത്. മാലയല്ലേ വേണ്ട? ഞാൻ തരാം. നിന്റെ അമ്മയുടെ കാശ്? എന്റെ അമ്മ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ്. ചവിട്ടിപ്പൊളിക്ക് ഞാൻ. നമ്മുടെ മോളെ ആരോ
എന്റെ കാശും കൊണ്ട് അതോട് പോയത് ഒന്ന് വിടി പിടിച്ചാ പാതി മണി മാലയുടെ കാര്യം ഒക്കെ ബാക്കി കാര്യങ്ങളൊക്കെ നാളെ ശരിയാവും. ഈ നിമിഷം ഒന്ന് സ്ഥലം വിട്ടില്ലേ കാര്യങ്ങളൊക്കെ വഷളാവും. എന്താ അയാളുടെ കൂടെ സ്കൂൾ വിട്ട പോലെ ആൾക്കാരുടെ ഓടിക്കോട്ടോ. നീ ഇവിടെ ഇരിക്കണം, പിന്നെ അവന്മാരെ തട്ടിക്കൊണ്ട് പോയത് ആരാണ്? അസാനം വന്നു നീങ്ങ, ഒരു ലഗേജ് ഉണ്ട്. വഴി തെറ്റിയെന്നല്ല നീ പറയുമ്പോ, വഴി പിഴച്ചു. ഒരാളും അനങ്ങരുത്. പള്ളി പെരുന്നാൾ തീർക്കണ കളിത്തോക്കല്ല ഇത്. കാണ പവർ കണ്ടി ഒറ്റ നനഞ്ഞു പോവരുത്, കൊന്ന് കാറ്റി കളയും ഞാൻ. മാത്തത്തിന്റെ അടുത്ത് കളിച്ചവരൊന്നും ഇതുവരെ കളി കഴിച്ചു പോയിട്ടില്ല. കാശും തന്ന് കല്യാണം നടത്താതെ ഒരെണ്ണത്തിനും ഞാൻ വിടില്ല. ആള് മാറിപ്പോയി. Oh, my God.
പോയപ്പോഴും എനിക്ക് അറിയാമായിരുന്നു ഇത് കൊളാവുന്ന്. തന്നെ പറഞ്ഞ വെച്ചാൽ എന്നെ ചെരുപ്പ് ഉരടിക്കണം. ആ ഫ്രെഡി വിളിച്ചിട്ടാണ് കിട്ടണില്ല. 35 തുറഞ്ഞിട്ട് 30 കൊടുത്തു വിട്ടിരിക്കുക. 5 വരുന്ന കളഞ്ഞില്ലേ? അയ്യോ, കിട്ടിയതെങ്കിലും കിട്ടി നിങ്ങ കരുതിയ പോരെ. അത് ശരിയാ, അത്യാഗ്രഹം പാടില്ലല്ലോ. അല്ല, തന്റെ കാര്യം എന്തായി? എന്തായിട്ടോ എന്താവാൻ? കണ്ടു, മിണ്ടി, കെട്ടുറപ്പിച്ചു. നാളെ കാലത്ത് ഇവിടുത്തെ പള്ളിയിൽ വെച്ച് അച്ഛനെ കണ്ട് സംസാരിക്കാൻ പോയിരിക്കുക ഫെലിക്സ്. അപ്പോ നമ്മൾ ഇനി എപ്പോഴൊക്കെയാ കാണുക? താൻ എവിടെ ഉണ്ടാവും എനിക്കറിയില്ല. ഞാനുണ്ടാവും എന്റെ തറവാട്ടില്. എപ്പോഴെങ്കിലും കാണണം തോന്നിയാ. കെട്ടിയനെയും കുട്ടികളെയൊക്കെ വാരിക്കുട്ടി അങ്ങോട്ട് വന്നാ മതി. ഗുഡ് ബൈ. ഗുഡ് ബൈ. താങ്ക് യു. ഹേ എസ് പി സർ, വാട്ട് എ സർപ്രൈസ്. ഹൗ ആർ യു? ഓ, നീയാ? എന്തായാലും സാറിനെ കണ്ട നന്നായി. ഇനി ചിലപ്പോ നമ്മൾ കണ്ടെന്ന് വരില്ല എന്ന് പറയുമ്പോ സാറ് വിചാരിക്കും ഞാൻ എവിടെയെങ്കിലും ചാടിച്ചാവും പോവെന്ന്. അതൊന്നുമല്ല, ഞാൻ മറ്റു പരിപാടിക്ക് നിർത്തി. എന്താ പരിപാടി? പോലീസിനെ കാണുമ്പോ ഓടുന്ന പരിപാടി. പഴയ പോലെ ഒന്ന് വയ്യ സാറേ. എപ്പ തുടങ്ങി ഓട്ടോ? ഓ, ഇനൊന്ന് റിലാക്സ് ചെയ്യണം. ശരി, ഇപ്പൊ കിട്ട നിറയെ പണം എടുക്ക്, ഇഷ്ടം പോലെ വാഴലാം. ആ, അതെ പറ്റി സ്വന്നപ്പതാ ഒരു വിഷയം കേക്കണം. ഒരുവേള ഉണക്ക് തരും, ഇതു തന്നെ മതിപ്പെടുക്കും. ഇപ്പൊ ഈശ്വരവും കൂടെതാണ്, അതിനാലതാ ഇപ്പടി ഒരു പൊണ്ണ് ഉണക്കിടച്ചെടുക്ക. അവളോട് പെരിയ മനസ്സ് ഉന്നെ കാപ്പാത്തിച്ച് അവളതാണ്. എല്ലാം മുടിഞ്ഞു പോയിട്ടാങ്ങളേ. പ്രീതനെ കൊണ്ടുവന്നിട്ടുണ്ടോ? താനാരാ? എന്റെ അപ്പനാ. കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി എന്നെ കെട്ടിച്ചയക്കാൻ. ഫെലിക്സ് വരില്ല, വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതെന്താ? ഇല്ലാത്ത സ്നേഹം. താനെനിക്ക് പണം കൊടുത്ത് വാങ്ങി തരാൻ നോക്കിയതല്ലേ? എന്നോട് ഒരുപാട് ഇഷ്ടമുണ്ടല്ലേ? അതുകൊണ്ടല്ലേ സ്വന്തം ആവശ്യങ്ങളൊക്കെ മറന്ന് ആ കാശുകൊണ്ട് എന്നെ സന്തോഷിപ്പിക്കാൻ നോക്കിയത്? നന്ദി. തന്റെ വലിയ മനസ്സിന് ഒന്നുകൂടെ നന്ദി. ഞാൻ പോവാ. ഞാൻ ജീവിതത്തില് ആദ്യമായിട്ടൊരു സത്യം പറഞ്ഞോട്ടെ. എന്താ? ഞാൻ എന്റെ ഒരു സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? എല്ലാം തിരിച്ചു പിടിച്ച് വിതച്ച് കൊയ്ത് ഒരു വീടൊക്കെ വെച്ച് ഒരു പെണ്ണൊക്കെ കെട്ടി. അതാ അതാ അത് തന്നെ കണ്ട എനിക്കിപ്പോ ഐശ്വര്യ റോയെ പോലെ തോന്നുക. കുഴപ്പമായോ? അയ്യോ, ഒരു കാലിലൂല ഞാൻ കണ്ടീല, തിരുതാളി വെച്ചതും കണ്ടീല, കളവാണിയാം കിളിയെ ഓർത്തീല. അകലീ ഈ നാടു റാണിയായി തോന്നീല, പുഴ തോഴി എന്ന പോൽ തോന്നീല, ഇതിലാരു ലോല എന്നോർത്തീല. പല നാ തിരയിലകിയ മാറിൽ നേരിതാൽ അര ഇതിലൊരു ഞാണലുക്കിനാൽ നുര ചിതറിയ നൂപുരങ്ങളാലേ തോഴി നീയൊരുക്കുന്ന ഒരു ദേവിയായ ഗ്രാമത്തെ ഞാനിതിൻ്റെ തീരത്തെ വനഗോപബാലനാകുന്നു. ഒരു കാതിലോല ഞാൻ കണ്ടീല, തിരുതാളി വെച്ചതും കണ്ടീല, കളവാണിയാം കിളിയെ ഓർത്തീല. അകലേ